പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാഷണത്തിനൊരു മൂന്ന് ഭാഗമായിട്ടാണ് ഞാൻ ഈ പ്രഭാഷണം അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നാരായണഗുരുവിലേക്കുള്ള പ്രവേശനം സാധ്യമാകണമെങ്കിൽ നവോത്ഥാനത്തെ സംബന്ധിക്കുന്ന ഒരു പരിപ്രേക്ഷ്യത്തിൻ്റെ ആവശ്യമുണ്ട്. അത് യൂറോപ്യൻ പശ്ചാത്തലത്തിലും ഇന്ത്യൻ പശ്ചാത്തലത്തിലും കേരള പരിപ്രേക്ഷ്യത്തിലും നവോത്ഥാനം എന്താണ്, അല്ലെ, നവോത്ഥാനത്തിൻ്റെ പരിണാമങ്ങളും പരിമാണങ്ങളും എന്തായിരുന്നു എന്നതിനെ സംബന്ധിച്ച് ഉള്ള ധാരണയിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് നാരായണഗുരുവിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് മൂന്ന് ഭാഗമുണ്ട് എന്ന് പറഞ്ഞത്. സത്യസന്ധമായ ഒരു ചരിത്രം കേരളത്തെ സംബന്ധിച്ചെന്നല്ല, ഇന്ത്യയെ സംബന്ധിച്ച് ഒരുപക്ഷെ ലോകത്തെ സംബന്ധിച്ചും സത്യസന്ധമായ ഒരു ചരിത്രം നമുക്കില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ നവോത്ഥാനത്തെക്കുറിച്ചുള്ള പ്രശ്നങ്ങളും അതേപോലെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അല്ലെങ്കിൽ അതുപോലെയുള്ള അവ്യക്തതകളും നിറഞ്ഞതാണ് നവോത്ഥാനത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളും. എന്താണ് നവോത്ഥാനം എന്നതിനെ സംബന്ധിച്ച് ഇന്നുവരെ ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ കാര്യമായിട്ട്, ഇപ്പം ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ തന്നെ പി ജിയുടെ നവോത്ഥാനം, കേരള നവോത്ഥാനം ഒരു മാർക്സിസ്റ്റ് വീക്ഷണം എന്ന പുസ്തകത്തിൽ മുഴുവൻ വായിച്ചാലും എന്താണ് നവോത്ഥാനം എന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം നവോത്ഥാനത്തെ സംബന്ധിച്ച് അതിനൊരു ചരിത്രമുണ്ട്, അതിനൊരു രാഷ്ട്രീയമുണ്ട്, അതെന്താണ് എന്ന് പരിശോധിച്ചുകൊണ്ടല്ലാതെ നവോത്ഥാനത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയില്ല. യൂറോപ്യൻ നവോത്ഥാനത്തിൻ്റെ പാഠാനുഭവങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്, ഞാൻ വിശദാംശങ്ങളിലേക്കൊന്നും കടന്നു പോകാൻ നമുക്ക് സമയമില്ല. യൂറോപ്യൻ നവോത്ഥാനത്തിൻ്റെ ഉള്ളടക്കമെന്ന് പറയുന്നത് നാല് അഞ്ചാറ് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ബൗദ്ധിക മുന്നേറ്റം. മറ്റൊന്ന്, അന്വേഷണാത്മകത, യുക്തിചിന്ത, പരിവർത്തനോന്മുഖത, സാംസ്കാരിക മുന്നേറ്റം, സ്ത്രീ സ്വാതന്ത്ര്യം തുടങ്ങിയ വിവിധ വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് യൂറോപ്യൻ നവോത്ഥാനം കടന്നു വന്നത്. അത് അങ്ങനെയൊരു നവോത്ഥാനം യൂറോപ്പിൽ ഉണ്ടാകാനുള്ള സാഹചര്യം എന്ന് പറയുന്ന കാരണങ്ങളെന്ന് പറയുന്നത്, ആ വിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുള്ള വലിയ മുന്നേറ്റം, നവ യുക്തി ചിന്തകർ കടന്നു വന്നത്, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ, വികസിച്ചു വന്ന കലയും സാഹിത്യവും, അച്ചടി രംഗത്തുണ്ടായ മാറ്റങ്ങൾ തുടങ്ങിയവയെല്ലാം നവോത്ഥാനത്തിൻ്റെ കാരണങ്ങളായിട്ട് വന്നതാണ്. ഇതെല്ലാം പിന്നീട് വരുന്ന വിഷയത്തിൽ അതിനകത്തെല്ലാം വരുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ഹെഡിങ് മാത്രമേ പറയുന്നുള്ളൂ. എന്നാൽ നവോത്ഥാനത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ എന്തായിരുന്നു? നവോത്ഥാനത്തിൻ്റെ ഉൽപ്പന്നങ്ങളായിട്ട് വന്നത് ഒന്ന് മാനവികതയാണ്, മറ്റൊന്ന് ജനാധിപത്യമാണ്, പിന്നീട് സെക്യുലറിസമാണ്, പിന്നെ സോഷ്യലിസം. ഇങ്ങനെയുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ തന്നെ, രാഷ്ട്രീയ മീമാംസകളൊക്കെ തന്നെ, അല്ലെങ്കിൽ സാമൂഹിക മാറ്റങ്ങളൊക്കെ തന്നെ യഥാർത്ഥത്തിൽ യൂറോപ്യൻ നവോത്ഥാനത്തിൻ്റെ ഫലമായിട്ടല്ല, യൂറോപ്യൻ നവോത്ഥാനത്തിൻ്റെ ഉൽപ്പന്നങ്ങളായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ റിനൈസാൻസിനെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ നവോത്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ, രണ്ട് മൂന്ന് വാക്കുകളൊന്ന് വ്യാഖ്യാനിക്കേണ്ട. ഒന്ന് റിനൈസാൻസ്, അതാണ് നമ്മൾ നവോത്ഥാനം എന്ന വാക്കിന് പ്രധാനമായി ഉപയോഗിക്കുന്നത്. റിഫർമേഷൻ എന്നൊരു വാക്കുണ്ട്, നവീകരണം. പിന്നെ റിവൈവലിസം. ഇതെല്ലാം പരസ്പരം വ്യത്യസ്തമായിട്ടുള്ള പല കാരണമാണെന്ന് വെച്ചാൽ, ഈ റിഫർമേഷനും റിനൈസാൻസും ഏതാണ്ട് ഒരുപോലെയാണ് അല്ലെ ഒന്നാണ് എന്ന രീതിയിൽ പലപ്പോഴും ആളുകൾ വ്യാഖ്യാനിക്കാറുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഞാനത് വ്യക്തമാക്കുന്നത്. റിനൈസാൻസ് എന്ന് പറയുന്നത് നവോത്ഥാനമാണ്, റീബർത്താണ് അത് പൂർണ്ണമായിട്ട്. അതെന്താണ് എന്നുള്ളത് ഞാനെൻ്റെ ഈ ഒന്നാം ഭാഗം അവസാനിക്കുമ്പോൾ നിങ്ങൾ വ്യക്തമാവുമെന്ന് എനിക്ക് ഞാൻ കരുതുന്നു. മറ്റൊന്ന് റിഫർമേഷൻ എന്ന് പറയുന്നത് നവീകരണ പ്രസ്ഥാനം, നവീകരണമാണ്. അതെന്താണ് എന്ന് ഒരു പക്ഷേ അതിനകത്ത് നമുക്ക് വ്യക്തമാക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് നവോത്ഥാനം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, യൂറോപ്പിൻ്റെ ഒരു ചരിത്രം, പ്രത്യേകിച്ച് യൂറോപ്പിലെ ബി സി ഇ നമ്മൾ പറയുന്ന, അതായത് ഇന്നേക്കൊരു 10-2000 വർഷത്തിനൊക്കെ ചരിത്രം നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പം കോമൺ എറായ്ക്ക് തുടങ്ങുന്ന കാലത്ത് ഏതാണ്ട് 42 സെയിൻറ് പീറ്ററും സെയിൻറ് പോളുമാണ് യൂറോപ്പിലെ, ഈ പ്രത്യേകിച്ച് റോമിൽ ഈ ത്രിത്വത്തെക്കുറിച്ചുള്ള അല്ലെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രചാരവേലകൾ നടത്തുന്നത്. നമ്മൾ ബൈബിളിലെങ്കിൽ ക്രിസ്ത്യാനികളൊക്കെ പൊതുവേ പറയുന്നത്, അല്ലെങ്കിൽ ചരിത്രത്തിലാകാരന്മാരെ പലവ പറയുന്നത്, ക്രിസ്തു സ്ഥാപിച്ചാണ് ക്രിസ്തു മതം ഒക്കെ പറയുന്നുണ്ട്. നുണയാണ്. ക്രിസ്തു അങ്ങനെ ജനിച്ചിട്ടുമില്ല, അവർ മതം സ്ഥാപിച്ചിട്ടുമില്ല. ഞാൻ പറയുന്നത് അതിനെ വെറുതെ കെട്ടാനായിട്ട് നിഷേധിക്കല്ല ചെയ്യുന്നത്. ക്രിസ്തു മതം വരുന്നത് എങ്ങനെയാണെന്ന്, ക്രിസ്തു മതം സ്ഥാപിക്കുന്ന ആരാണ് എന്ന് സ്വാഭാവികമായും നവോത്ഥാന ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് എന്നതുകൊണ്ടാണ്. വിശുദ്ധ പത്രോസും അതുപോലെ തന്നെ പോളും ഈ ത്രിത്വത്തെക്കുറിച്ചുള്ള അല്ലെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രചാരവേല നടത്ത കാലത്ത് നീറോ ചക്രവർത്തി ഇവരുടെ ഗളച്ഛേദം നടത്തിക്കൊണ്ടാണ് പ്രതികരിക്കുന്നത്. നീറോ ചക്രവർത്തിയെക്കുറിച്ച് നമ്മൾ കേട്ടുള്ള ഒരു കഥയുണ്ടല്ലോ, റോം കത്തിയെരിഞ്ഞപ്പോൾ നീറോ വീണ വായിച്ചു എന്ന് പറയുന്നൊരു കഥ. അതൊരു കഥയൊന്നുമല്ല, അത് ചരിത്രമാണ്. കാരണം റോമിൻ്റെ 14 പ്രവിശ്യകളിലാണ് ഈ പറഞ്ഞ ബി സി ഇയും അല്ലെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ വിശ്വാസികൾ കടന്നു വന്നൊരു കാലം.
ആ കാലത്തെ 14 പ്രവിശ്യകളിലെ 3 പ്രവിശ്യകളിലെ ക്രിസ്ത്യൻ ചിന്താപദ്ധതിയുള്ള ആളുകൾ വളരെ ശക്തമായി നിലനിന്നിരുന്നതുകൊണ്ട് ആ ആളുകളെ കൊല്ലുവാൻ വേണ്ടി ഈ 3 പ്രവിശ്യകൾക്ക് തീയിട്ടുകൊണ്ട് തന്നെയാണ് നീറോ ചക്രവർത്തി പ്രതികരിച്ചത്. അങ്ങനെ അവിടുത്തെ ക്രിസ്ത്യാനികൾ വെന്തെരിയുന്നതിൻ്റെ സന്തോഷത്തിലാണ് യഹൂദരായ നീറോ ചക്രവർത്തി വീണ വായിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നം. ഞാൻ പറഞ്ഞത് അന്ന് അപ്പോസ്തോലിക കാലഘട്ടം എന്ന പേരിൽ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ചരിത്രം അല്ലെങ്കിൽ സഭാചരിത്രം പറയുന്നതിനകത്ത് വളരെ കൃത്യമായും ഇത്ര ഭീകരമായിട്ടുള്ള ആക്രമണങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് ഗെട്ടോസിലേക്കും കാറ്റക്കോംസിലേക്കുമൊക്കെ ക്രിസ്ത്യൻ വിശ്വാസികളെ ഒളിപാർത്തിരുന്ന ഒരു ചരിത്രമായിരുന്നു ഈ പറയുന്ന കോൺസ്റ്റൻ്റൈൻ ചക്രവർത്തിയുടെ കാലം വരെ ഉണ്ടായിരുന്ന ക്രിസ്തുമതത്തിൻ്റെ ചരിത്രം. പക്ഷേ കോൺസ്റ്റൻ്റൈൻ ചക്രവർത്തി തൻ്റെ കോൺസ്റ്റൻ്റൈൻ എന്ന് പറയുന്ന യഹൂദ ചക്രവർത്തി വളരെ ഭീകരനായ ഒരു രാജാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ എഡിക്റ്റ് ഓഫ് മിലൻ 313 മിലൻ സന്ദേശവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ക്രിസ്ത്യാനികൾക്ക് അരങ്ങേറ്റം കൊടുക്കുന്നത്. 325 വിളിച്ച നിഖ്യാ സുനഗദോസിൽ വെച്ചാണ് അദ്ദേഹം നിഖ്യാ സുനഗദോസിലൂടെയാണ് ക്രിസ്ത്യാനികൾക്ക് റോമിൽ ഔദ്യോഗികമായി അംഗീകാരം കൊടുത്തത്. അതിനുള്ള കാരണമെന്ന് പറയുന്നത് ഈ കോൺസ്റ്റൻ്റൈൻ ചക്രവർത്തിയെ ക്രിസ്ത്യാനികൾ പല കാര്യങ്ങളും പല യുദ്ധങ്ങളിലും സഹായിച്ചു എന്നതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അംഗീകാരം കിട്ടുന്നത്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ 325 നിഖ്യാ സുനഗദോസിലൂടെയാണ് ക്രിസ്തുമതം സ്ഥാപിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ചരിത്രപരമായിട്ടുള്ള ഒരു വസ്തുത. അല്ലാതെ ക്രിസ്തു സ്ഥാപിച്ച മതമൊന്നും ആയിരുന്നില്ല അത്. പിന്നീട് ചാർലിമാൻ്റെ കാലം വരുമ്പോൾ ലിയോ മാർപ്പാപ്പായുടെ കാലഘട്ടത്തിൽ ചാർലിമാൻ്റെ ഭരണം അല്ല ചാർലിമാൻ്റെ ഭരണ കാലഘട്ടത്തോടുകൂടി നാം കാണുന്ന ഒരു കാഴ്ച പിന്നീട് തുറന്നുള്ള 1000 സംവത്സരങ്ങൾ യൂറോപ്പിൻ്റെ ഇരുണ്ട കാലങ്ങളായിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഇവിടെ ആളുകൾ ജീവകാരുണ്യത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും ക്രിസ്തുവിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചും ഒക്കെ സുവിശേഷകാരന്മാരും ചരിത്രകാരന്മാരും ഒക്കെ വാനോളം സംസാരിക്കാറുണ്ട്. പക്ഷേ അവരാരും ഈ 1000 സംവത്സരത്തിൻ്റെ ഭീകരത ക്രിസ്തുമതത്തിന് ക്രിസ്തു സ്നേഹമയാണ് എന്ന് സ്ഥാപിക്കാൻ ക്രിസ്തുമതം കരുണയുടെ മതമാണെന്ന് സ്ഥാപിക്കാൻ കോടിക്കണക്കിന് മനുഷ്യരെ കശാപ്പ് ചെയ്ത കത്തോലിക്ക സഭയുടെ ചരിത്രത്തെ മറച്ചു വെച്ചുകൊണ്ട് ചാർലിമാന് ശേഷമുണ്ടായിട്ടുള്ള യൂറോപ്പിലെ 1000 സംവത്സരങ്ങൾ എത്ര ഭീതിതമായിരുന്നതിനെക്കുറിച്ച് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ആ ഇരുണ്ട രാത്രികളെക്കുറിച്ച് നമ്മുടെ ചരിത്രകാരന്മാരെല്ലാം നിശബ്ദത പാലിക്കാണ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഡൊമിനിക് കെയ്ൻസ് എന്നായിരുന്നു അന്ന് ഞാൻ പറഞ്ഞ, അതായത് നീറോ ചക്രവർത്തിയുടെ കാലത്ത് ഗെട്ടോകളിലെ ഭൂമിക്കടിയിൽ ഗുഹകളുണ്ടാക്കി അവിടെ വസിച്ചിരുന്ന ക്രിസ്ത്യാനികൾ ചാർലിമാൻ്റെ കാലഘട്ടത്തോടുകൂടി രാജാവിനെ വാഴിക്കുന്ന രാജാവിൻ്റെ മുകളിലേക്കാണ് ലിയോ മാർപ്പാപ്പ ഉയർന്നു വരികയും രാജാവിനെ വാഴിക്കാൻ കഴിയുന്ന രാജാവിന് മേലെയുള്ള അധികാരമാണ് പോപ്പിൻ്റേതും പുരോഹിതന്മാരുടേതും എന്ന് സ്ഥാപിച്ചെടുത്തതിന് ശേഷം ഡൊമിനിക് കോൺസ്റ്റൻ്റൈനി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റൈൻ ചക്രവർത്തിയുടെ ദാനമാണ് ലോകം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. എന്നിട്ട് ആ ചാർലിമാൻ്റെ കാലഘട്ടത്തിലാണ് ഒരു പദം പുതിയ പദം ഉണ്ടായത്, റോമെന്ന് പറയുന്നത് വിശുദ്ധ റോമ സാമ്രാജ്യം. നോക്കൂ, അതുവരെ റോമന് വിശുദ്ധ എന്നൊരു പദമുണ്ടായിരുന്നില്ല. ചാർലിമാൻ ലിയോ മാർപ്പാപ്പ ചാർലിമാന് മേൽ അധികാരം സ്ഥാപിച്ചതിന് ശേഷം ഉണ്ടാക്കിയ പേര് അത് വിശുദ്ധ റോമ സാമ്രാജ്യമാണ് എന്ന് പറഞ്ഞു. ആരുടെയാണ് വിശുദ്ധൻ, ഏത് വിശുദ്ധൻ്റെയാണ്? കത്തോലിക്കരുടെ വിശുദ്ധ സാമ്രാജ്യമായിട്ടാണ് നമ്മൾ വരുന്നത്. പിന്നീട് ഈ ഡൊമിനിക് കെയ്ൻസ് ദൈവത്തിൻ്റെ വേട്ടനായ്ക്കളെന്ന് അവർ സ്വയം അരുളി ചോദിച്ച പേരാണ് ഡൊമിനിക് കെയ്ൻസ്. അങ്ങനെ ദൈവത്തിൻ്റെ വേട്ടനായ്ക്കളാണെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് അവർ നടത്തിയ ഭീകരമായ ഭരണം 1000 സംവത്സരങ്ങളാണ്, 350 വർഷം നീണ്ട കുരിശുയുദ്ധങ്ങൾ, എത്ര മനുഷ്യരെയാണ്, എത്ര ലക്ഷക്കണക്കിന് മനുഷ്യരെയാണ് കശാപ്പ് ചെയ്തത് എന്നതിനെക്കുറിച്ച് കണക്ക് പറയാൻ കഴിയില്ല. ബാർത്തലോമിയ ഫീസ്റ്റ് പോലെയുള്ള സംഭവങ്ങൾ ഒക്കെ ഇവിടെ നെഹ്റുവിൻ്റെ ഡിസ്കവറി ഓഫ് അല്ല ഗ്ലിംസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി നെഹ്റു പറയുന്ന ഒരു ഇതുണ്ട്. അതായത് ചോരപ്പുഴകൾ ഒഴുകുന്നതിനെക്കുറിച്ച് കുതിരയുടെ കടിഞ്ഞാണിൻ്റെ പൊക്കത്തിലാണ് ചോരപ്പുഴകൾ അല്ല ചോര തളം കെട്ടിക്കിടന്നതിനെക്കുറിച്ച് നെഹ്റു വിശദീകരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഈ ദൈവത്തിൻ്റെ സ്നേഹം സ്ഥാപിക്കാൻ ക്രിസ്തുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഈ പറയുന്ന കലാപങ്ങൾ 1000 സംവത്സരങ്ങൾ യൂറോപ്പിൻ്റെ ചരിത്രത്തിലുണ്ടാകുന്നത്. അതിന് എതിരെയാണ് അങ്ങനെ ഒരു 1000 വർഷം അത് വരുമ്പോഴേക്കും ആണ് മറ്റൊരു സാമ്രാജ്യം കടന്നു വരുന്നുണ്ട്. അത് ഇസ്ലാമിൻ്റെ സാമ്രാജ്യമാണ്. അതെങ്ങനെയാണ് കടന്നു വന്നത്? അത് കടന്നു വന്നതും നമ്മുടെ സാഹിത്യ ഭാഷയിലൊക്കെ നമ്മൾ ഉദ്രാക്കം വിളിക്കാറുണ്ട് ചോരച്ചാലുകൾ നീന്തിക്കയറിയാന്നൊക്കെ പറയുന്നത്. യഥാർത്ഥത്തിൽ ചോരച്ചാല നീന്തിക്കയറി വന്നൊരു മതമായിരുന്നു ഇസ്ലാം. ഇന്നിപ്പോൾ ഇതൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഭയങ്കര പേടിയാണ്. ഇതെല്ലാം സ്നേഹത്തിൻ്റെ മൂർത്തിമത് ഭാവങ്ങളായിട്ടാണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നത്. മുഹമ്മദ് 26 യുദ്ധങ്ങൾ നേരിട്ട് നടത്തിക്കൊണ്ട് ഖുറൈശികളെ പോലുള്ള വംശങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കിക്കൊണ്ട് 80 യുദ്ധങ്ങൾ സൈന്യത്തെ പടച്ചു വിട്ടുകൊണ്ട് ലക്ഷക്കണക്കിന് മനുഷ്യരെ കശാപ്പ് ചെയ്തുകൊണ്ടാണ് ഇസ്ലാം മതം സ്ഥാപിച്ചത്. ഞാനിത് പറയാൻ കാരണം
പല മതസാരവും ഏകമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ആളുകളെ ഇവിടെ പ്രശംസിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം മതങ്ങൾ എങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് വന്നത് എന്നും മതങ്ങൾ ചരിത്രത്തിൽ എന്താണ് ചെയ്തത് എന്നും ഈ ഒരൊറ്റക്കാര്യത്തിൽ മാത്രമാണ് എല്ലാ മതസാരവും ഒരുപോലെ ആകുന്നത് എന്നും അങ്ങനെ കാര്യത്തിൽ പരസ്പരം വെട്ടിമരിക്കുന്നതിലല്ലാതെ വേറൊരു കാര്യത്തിലും ഒരു മതങ്ങൾക്ക് യാതൊരു സാദൃശ്യവുമില്ല എന്നുള്ളതാണ് നമ്മൾ ചരിത്രപരമായിട്ട് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്കറിയാവോ അടിമകളാകിയ ദിമ്മികൾ ഇപ്പം ഇസ്ലാം മതം വരുന്നതോടെ ഇസ്ലാം മതമായിട്ട് മാത്രമല്ല ഒരു സാമ്രാജ്യമായിട്ടാണ് വരുന്നത്. ആ സാമ്രാജ്യം വരുന്നതോടുകൂടി അതിൻ്റെ വിശ്വാസികളല്ലാത്ത ആളുകളെ പൂർണ്ണമായും ദിമ്മികളാക്കി അടിമകളാക്കി മാറ്റുകയും വിശ്വസിക്കാൻ കഴിയാത്ത ആളുകളെ നികുതി ജസിയ എന്ന് പറയുന്ന മതനികുതി മേടിച്ചുകൊണ്ടുമാണ് ഇസ്ലാം മതം അധികാരത്തിലേക്ക് വരുന്നത്. അങ്ങനെ ഇസ്ലാം മതവും ക്രൈസ്തവ മതവും തമ്മിലുണ്ടാകുന്ന അതിഭയങ്കരമായ സംഘർഷം, ഏതാണ്ട് 7-ാമത്തെ 6-ാമത്തെ കുരിശുയുദ്ധങ്ങൾ ഇവർ തമ്മിലുള്ള യുദ്ധങ്ങളായിരുന്നു. അത്ര ഭയാനകമായ കുരിശുയുദ്ധങ്ങളിലേക്കാണ് ഈ മതങ്ങൾ രണ്ടും കടന്നെത്തിയത്. ഒരു കാര്യം കൂടി അവിടെ ഓർക്കാതിരിക്കാൻ പറ്റില്ല, ഈ ഇസ്ലാം മുഹമ്മദിന് ശേഷം വന്ന ഖലീഫ ഉമർ, ഖലീഫ ഉമറിൻ്റെ കാലത്താണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ലൈബ്രറി ആയിരുന്ന അലക്സാണ്ട്രിയ ലൈബ്രറി കത്തിച്ച് കളഞ്ഞത്. എത്ര മാസം കൊണ്ട് ആ ലൈബ്രറി കത്തിച്ചെന്നറിയാമോ? 6 മാസം കൊണ്ട്. എന്നുള്ള ലോകത്തിലെ ഏറ്റവും വലിയ വിജ്ഞാനത്തിൻ്റെ, ഇപ്പം ഞാൻ നവോധാനത്തെക്കുറിച്ച് പറയുമ്പോൾ നവോധാനത്തിൻ്റെ അടിസ്ഥാന പ്രമാണമായിട്ട് വരുന്ന ഒന്ന് എൻലൈറ്റൻമെൻറ്റാണ്. അപ്പോൾ ലോകത്തിൻ്റെ അറിവ് ശേഖരിച്ച് വെച്ചിരുന്ന അലക്സാണ്ട്രിയയിലെ ലൈബ്രറി കത്തിച്ച് കളയാൻ ഖലീഫ ഉമർ പറഞ്ഞ ന്യായം എന്താ നിങ്ങൾക്കറിയാവോ? ലോകത്തിലെ അറിയേണ്ട കാര്യങ്ങൾ മുഴുവൻ ഖുറാനിലുണ്ട്, അതുകൊണ്ട് ഈ പുസ്തകങ്ങളുടെ ആവശ്യമില്ല. ഇനിയും ഖുറാനിൽ ഇല്ലാത്ത ഒരറിവുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യവുമില്ല. അതുകൊണ്ട് എന്തായാലും എന്ത് ചെയ്യണം, ഈ സാധനം കത്തിച്ചാൽ മതിയാവും. 6 മാസം കൊണ്ട് പട്ടാളക്കാരെ കാവൽ നിർത്തിയാണ് അറിവിൻ്റെ ഭണ്ഡാരത്തെ തകർത്തുകൊണ്ടാണ് വന്നത്. അങ്ങനെ ഇരിക്കുന്ന കാലത്ത്, അപ്പോൾ ഞാൻ പറഞ്ഞ 1500 വർഷത്തിൻ്റെ ചരിത്രം, ഈ കാലഘട്ടം യൂറോപ്പ് വെറുതെ ഇരിക്കുകയായിരുന്നില്ല. ഈ കാലഘട്ടത്തിൽ ഗ്രീക്ക് ചിന്തയിൽ അല്ലെങ്കിൽ അരിസ്റ്റോട്ടലിൻ്റെ സിലോളജിക്കൽ ലോജിക്കും എപ്പിക്യൂറസിൻ്റെ ചിന്താപദ്ധതികളൊക്കെ തന്നെ റോമിലേക്ക് കടന്നു വരികയും റോജർ ബേക്കണെ പോലുള്ള ആളുകൾ 13-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ റോജർ ബേക്കൺ ഉയർത്തിക്കൊണ്ടുവന്ന ചിന്താപദ്ധതികൾ ആണ് പിന്നീട് നവോത്ഥാനത്തിലേക്ക് സമൂഹത്തെ കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നവോത്ഥാനം കടന്നു വന്നത് എന്നത് നാം തുടങ്ങുന്നത് റോജർ ബേക്കണിൽ നിന്നാണല്ലോ. റോജർ ബേക്കണിൽ നിന്നല്ല യഥാർത്ഥത്തിൽ ആ ചിന്താപദ്ധതികൾ കടന്നു വരുന്നത്, പൈതഗോറസിൻ്റെയും അരിസ്റ്റോട്ടലിൻ്റെയും എപ്പിക്യൂറസിൻ്റെയും സോക്രട്ടീസിൻ്റെയും ഒക്കെ ചരിത്രത്തിൽ നിന്ന് തന്നെയാണ്. പക്ഷേ അതിങ്ങോട്ട് എത്തിപ്പെടുമ്പോൾ വളരെ സ്വാഭാവികമായിട്ടും പുതിയ ചിന്താപദ്ധതികൾ വരുമ്പോൾ ഒട്ടേറെ സാഹിത്യകാരന്മാർ, കലാകാരന്മാർ, ദൈവവിശ്വാസികൾ, പട്ടമുള്ള ആളുകളൊക്കെ തന്നെ ഈ സമരരംഗത്തേക്ക് കടന്നു വരുന്നുണ്ട്. ആ സമരരംഗത്തേക്ക് കടന്നു വരികയും പുതിയ ചിന്താപദ്ധതികൾ അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവർക്കെതിരെ സഭയെടുക്കുന്ന നിലപാടുകൾ, അതാണ് പിന്നീട് നമ്മൾ ഇൻക്വിസിഷൻ കോടതി എന്ന പേരിൽ കാണപ്പെടുന്ന സഭാ കോടതികളുടെ സ്ഥാപനം. ഞാനതിൽ ഒരു കാര്യം നമ്മളോട് പറയാതിരുന്നാൽ ശരിയാവില്ല, അത് ജോൺ വൈക്ലിഫിൻ്റെ കാര്യമാണ്. ജോൺ വൈക്ലിഫ് എന്ന് പറയുന്നത് 1320 ജീവിച്ച് 1384 കൊല്ലപ്പെട്ട ഒരാളാണ്. അദ്ദേഹം ഒരു അച്ഛനായിരുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും ജോൺ വൈക്ലിഫ്. ജോൺ വൈക്ലിഫ് മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ കത്തോലിക്ക സഭയുടെ അധികാരത്തിനെതിരെ സമരം ചെയ്തൊരു പുരോഹിതനാണ്. പട്ടം ഉപേക്ഷിച്ചിട്ടാണ് അദ്ദേഹം സമരരംഗത്തേക്ക് വരുന്നത്. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോഴാണ് സഭയെ അറിയുന്നത് ഇങ്ങനൊരു മഹാഭാവം ചെയ്തിട്ടുണ്ട്. എന്താണെന്നറിയാവോ? ഇങ്ങനെ ബൈബിൾ മലയാളത്തെ ബൈബിൾ വിവർത്തനം ചെയ്തു ഇംഗ്ലീഷിലേക്ക്. ബൈബിൾ വിവർത്തനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ വല്ലാത്ത കാര്യമാണ്. നമ്മുടെ ഇവിടെ നിന്ന് ആളുകൾ പറയുന്നത് ലോകത്തിലേക്ക് മുഴുവൻ വിദ്യാഭ്യാസം കൊണ്ടുത്തുന്നതും നമ്മളെ മനുഷ്യരാക്കിയതും ഒക്കെ വിദേശ മിഷണറിമാരാണ്, കത്തോലിക്കരാണ്, പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരാണെന്നൊക്കെയല്ലേ പറയുന്നത്. നമ്മുടെ ഇവിടെ ബൈബിൾ വായിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി കത്തോലിക്കര്? കേരളത്തിൽ 100 വർഷം പോലും ആയിട്ടില്ല സ്വന്തമായ ബൈബിൾ വായിക്കാൻ തുടങ്ങിയിട്ട്, അല്ലേ? കാരണം എന്താ വെച്ചാൽ ബൈബിൾ വായിക്കാനുള്ള സാധനമായിരുന്നില്ല, ബൈബിൾ കാണാനുള്ള സാധനമായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് വൈക്ലിഫിൻ്റെ കാലത്ത്, വൈക്ലിഫ് മരിച്ചതിന് ശേഷമാണ് പോപ്പ് അറിയുന്നത് ഇയാൾ ഇങ്ങനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, ബൈബിൾ വിവർത്തനം ചെയ്തിട്ടുണ്ട്. ശരി, വൈക്ലിഫിൻ്റെ ശവകുടീരം മാന്തി, അസ്ഥികൂടം എടുത്തു, ഇൻക്വിസിഷൻ കോടതിയിൽ കൊണ്ടുവന്നു, ജഡ്ജി വിധിച്ചു അവൻ്റെ കൈ എറുത്തിട്ട് അവനെ കടലിൽ തള്ളുക. അസ്ഥികൂടത്തിൻ്റെ കൈവിരൽ മേടിച്ച് അസ്ഥികൂടത്തെ കൊണ്ട് ശിക്ഷിച്ച സഭയാണ് ഇന്ന് ലോകം മുഴുവൻ പറഞ്ഞു നടക്കുന്നത് ഞങ്ങളാണ് ലോകത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ മുഴുവൻ കുത്തക ഞങ്ങളുടെ കയ്യിലാണ് എന്ന് പറയുന്നത്. കുത്തക ശരി, ഇപ്പോൾ അതാണ് സ്വാശ്രയ കുത്തക മൊത്തം അവരുടെ കയ്യിലാണല്ലോ. ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് ഈ ബൈബിൾ എന്ന് പറയുന്ന സാധനം മുഴുവൻ ഭാഷകളിലും അച്ചടിച്ച് വെറുതെ കൊടുക്കുന്നൊരു സാധനമാണ്. പക്ഷേ അന്നത് പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നെ മഹാഭാവമായിട്ട് കണക്കാക്കപ്പെട്ടിരുന്ന, ഇപ്പോൾ സ്വാഭാവികമായിട്ട് മനസ്സിലാകുമല്ലോ എന്തായിരുന്നു അന്ന് റോമിൻ്റെ ഭീകരത എന്ന് പറയുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്തായിരുന്നു റോമിലുണ്ടായെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്ര ഭീകരമായ ഒരു സമയത്താണ് പോപ്പിനെ ആൻറ്റി പോപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ലൊള്ളാഡ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ദരിദ്രരുടെ സഭാപ്രവേശത്തെക്കുറിച്ച് സംസാരിച്ച ആളായിരുന്നു ജോൺ വൈക്ലിഫ്. ആ ജോൺ വൈക്ലിഫിൻ്റെ തൊട്ടു പിന്നാലെ വന്നയാൾ ജാൻഹസ് എന്ന് പറയുന്നയാൾ. ജാൻഹസ് ഒരു പുരോഹിതനായിരുന്നു. എന്താ സംഭവിച്ചത്? ജാൻഹസിനെ പച്ചയായും
തീയിലിട്ട് കൊല്ലുകയാണ് ചെയ്തത്. അങ്ങനെ ഇൻക്വിസിഷൻ പീരീഡിൽ ഇൻക്വിസിഷൻ കാലഘട്ടങ്ങളിൽ എത്രയോ ആയിരം മനുഷ്യരെയാണ് തീയിലിട്ട് കൊന്നതും എത്രയോ ആയിരം മനുഷ്യരെയാണ് വെള്ളത്തിൽ മുക്കിക്കൊന്നതും എത്രയോ ആയിരം ആളുകളുടെ മൂക്കും കണ്ണുകളുമാണ് ഛേദിക്കുകയും കുത്തിപ്പൊട്ടിക്കുന്നതും എത്ര ലക്ഷം സ്ത്രീകളാണ് പീഡിപ്പിക്കപ്പെട്ടത് എന്നുള്ളതിനെക്കുറിച്ച് സത്യത്തിൽ യാതൊരു കണക്കും ഇല്ലാത്ത വിധത്തിലുള്ള ഭീകരതകളായിരുന്നു അന്ന് നടപ്പിലാക്കിയിരുന്നത്. അതിനെതിരെയാണ് മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ പ്രസ്ഥാനം തന്നെ. അങ്ങനെ റിഫർമേഷൻ മാർട്ടിൻ ലൂതർ കിങ്ങിനെ റിഫർമേഷൻ ആരംഭിക്കുന്നത്. മാർട്ടിൻ ലൂതർ കിങ്ങാണ് ഈ സഭയ്ക്കെതിരെ അതിശക്തമായിട്ട് അന്നദ്ദേഹം പറഞ്ഞത് കത്തോലിക്ക ബിഷപ്പന്മാരെ ചാട്ടവാറിനടിക്കണമെന്നൊക്കെ പറഞ്ഞ് വളരെ പ്രസിദ്ധമായ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം ജോൺ കാൽവിൻ്റെ സിദ്ധാന്തങ്ങൾ, ഹാൾഡ്രിക് സിംഗ്ലിയ, പെട്രാർക്കാണ് പിന്നീട് നവോത്ഥാനത്തിൻ്റെ പുതിയ സിദ്ധാന്തങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞത് ആദ്യം വന്ന നവോത്ഥാന ചിന്തകൾക്കെതിരെ റിഫർമേഷൻ്റെ സിദ്ധാന്തമായിട്ട് പിന്നീട് ആളുകൾ വരുന്നു. അതിനെതിരെ കൗണ്ടർ റിഫർമേഷൻ എന്ന് പറഞ്ഞ് സഭാ രംഗത്തിറങ്ങി വരുന്നു. അതിനുശേഷം ആണ് യഥാർത്ഥത്തിൽ ചിന്താപദ്ധതി രംഗത്ത് പെട്രാർക്ക്, അദ്ദേഹത്തെയാണ് മോർണിംഗ് സ്റ്റാർ ഓഫ് റിനൈസാൻസ് എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ചിന്താപദ്ധതികൾ, ഡാവിഞ്ചിയുടെ, മൈക്കലാഞ്ചലോ, റാഫേലെ പോലുള്ള ആൾ ചിത്രകാരന്മാർ, കോപ്പർണിക്കസിനെയും കെപ്ലറേയും ഗലീലിയോയും ബ്രൂണോയെയും പോലെയുള്ള ശാസ്ത്രജ്ഞന്മാർ തുടങ്ങി ധാരാളം ആളുകൾ സാഹിത്യരംഗത്തും കലാരംഗത്തും സാംസ്കാരിക രംഗത്ത് ചിന്താരംഗത്ത്, ഇപ്പം ഫ്രാൻസിസ് ബേക്കൻ്റെ കാലം, റെനെ ദക്കാർത്തയുടെ പേരുടെ, ഇതൊക്കെ ഞാൻ നിങ്ങൾക്കൊക്കെ ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന ആളുടെ യുക്തിവാദമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളാണ് എന്നതുകൊണ്ട് ദക്കാർത്തയെക്കുറിച്ചൊന്നും ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ദക്കാർത്തയാണ് ലോകചരിത്രത്തിൽ ആദ്യമായി ഒരു പുതിയ സിദ്ധാന്തം അല്ലെങ്കിൽ റിനൈസാൻസിൻ്റെ അടിസ്ഥാന പ്രമാണമായിട്ട് പറഞ്ഞത് സംശയിക്കുക, ചോദ്യം ചെയ്യുക. അദ്ദേഹത്തിൻ്റെ കാലത്തെയാണ് ഏജ് ഓഫ് റീസൺ എന്ന് നമ്മൾ പറയുന്നത്, യുക്തിയുടെ കാലഘട്ടം. അങ്ങനെ യുക്തിയുടെ ഒരു പുതിയ ചിന്താപദ്ധതി, പുതിയൊരു ലോകം തന്നെ സൃഷ്ടിക്കപ്പെടുകയും സ്പിനോസ, ലെബനീസ്, മെസ്സിയൻ തുടങ്ങിയിട്ട ആളുകളും കെനോട്ടാർഗെ പോലെയുള്ള ഫിസിയോക്രാറ്റുകളും എല്ലാം കൂടി തുടങ്ങി വെച്ച ഒരു പദ്ധതിയാണ് എൻലൈറ്റൻമെൻറ്റ് അല്ലെങ്കിൽ ജ്ഞാനോദയം എന്ന് യൂറോപ്യൻ ചരിത്രത്തിൽ പറയുന്നത്. അതുവരെ ദൈവമായിരുന്നു മനുഷ്യചിന്തയുടെ കേന്ദ്രമെങ്കിൽ ഈ എൻലൈറ്റൻമെൻറ്റിൻ്റെ വക്താക്കൾ അല്ലെങ്കിൽ അവർ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു പുതിയ സിദ്ധാന്തമാണ് ഹ്യൂമാനിസം, മാനവികത. അവർ പറഞ്ഞു മനുഷ്യനാണ് പ്രധാനം, ദൈവമല്ല. അതുവരെ എല്ലാം ദൈവത്തിന് വേണ്ടിയാണ്, ഇപ്പോഴും അങ്ങനെയാണ് ദൈവവിശ്വാസികളെ പ്രചരിപ്പിക്കുന്നത്, എല്ലാം ദൈവത്തിന് വേണ്ടി ചെയ്യാനാണ് പറയുന്നത്, അല്ല മനുഷ്യന് വേണ്ടിയല്ല. അവർ പറഞ്ഞ് ദൈവത്തിന് വേണ്ടിയല്ല ഇതൊന്നും ചെയ്യേണ്ടത്, സത്യം മനുഷ്യനാണ്. നമ്മുടെ വീട്ടിൽ പട്ടത്തിരിപ്പാട് പറഞ്ഞതുപോലെ മനുഷ്യ കേന്ദ്രീകൃതമായിരിക്കണം സാമൂഹ്യ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഉയർത്തിക്കൊണ്ടുവന്ന മനുഷ്യ കേന്ദ്രീകൃതമായ ചിന്താപദ്ധതികളിൽ മതത്തെ നിഷേധിച്ചുകൊണ്ട്, മതത്തിനിവിടെ യാതൊരു പ്രസക്തിയുമില്ല, കാരണം മതം ചെയ്യുന്നത് ഇതാണ്, മതത്തിൻ്റെ അനുഭവം ഇതാണ്, മതം ചരിത്രത്തിൽ ഇന്നോളം ഇടപെട്ടിട്ടുള്ളത് രക്തത്തിൻ്റെയും ആയുധത്തിൻ്റെയും ഭാഷയിൽ മാത്രമാണ്, അല്ലാതെ യാതൊരു ധാർമ്മികതയുടെയും സനാതനത്വത്തിൻ്റെയും നന്മയുടെയും യാതൊരു പ്രശ്നങ്ങളും ഒരു മതവും ചരിത്രത്തിൽ ഇന്നു വരെ ചെയ്തിട്ടില്ല. പ്രസംഗത്തിൽ പലരും പറയുമായിരിക്കും, ഇപ്പം നമ്മളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കേന്ദ്രീകൃതമാക്കേണ്ട പ്രശ്നം ദൈവത്തിൻ്റെതല്ല, കേന്ദ്രീകൃതമാക്കേണ്ട പ്രശ്നം മതത്തിൻ്റെതല്ല, കേന്ദ്രീകൃതമാക്കേണ്ടത് മനുഷ്യൻ്റെ പ്രശ്നമാണ്, അതുകൊണ്ട് മാനവികതയ്ക്കാണ് പ്രശ്നം. അങ്ങനെ പുതിയൊരു സിദ്ധാന്തം, ഹ്യൂമനിസം അല്ലെങ്കിൽ മാനവികതാവാദം എന്നൊരു സിദ്ധാന്തം ലോക ചരിത്രത്തിൽ പിറന്നു വീണത് ഈ നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇതേ സമയത്ത് തന്നെ 17-ആം നൂറ്റാണ്ടാകുമ്പോൾ 1640-കളിൽ ഇംഗ്ലണ്ടിലൊരു സംഭവം നടക്കുന്നുണ്ട്. ഇംഗ്ലണ്ടിൽ ഒലിവർ ക്രോംവെല്ലിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ ജനാധിപത്യ പ്രക്രിയ, അദ്ദേഹം പറഞ്ഞത് പാർലമെൻറ്റിനാണ് അധികാരം, രാജാവിനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒലിവർ ക്രോംവെല്ല് ചാൾസ് രാജാവിൻ്റെ തലയെറുത്തുകൊണ്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തുന്നു, അധികാരം പാർലമെൻറ്റിനാണ്. അങ്ങനെ രാജാവിനെയും കത്തോലിക്ക സഭയെ നിഷേധിച്ചുകൊണ്ട് അദ്ദേഹം പിന്നീട് ചെയ്തത് കത്തോലിക്ക സഭയുടെ സ്വത്തുക്കളെല്ലാം എടുത്തിട്ട് ഏറ്റെടുത്തിട്ട് അത് പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പുതിയ പ്രസ്ഥാനം, ഒരു പുതിയ രാഷ്ട്ര മീമാംസ ലോകത്തിന് സംഭാവന ചെയ്തു ജനാധിപത്യം. അപ്പം മാനവികതയുടെ അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ലോകത്തിൽ ജനാധിപത്യം എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടാകുന്നത്. ആ ജനാധിപത്യം സ്ഥാപിതമാകുന്നതും മതത്തിന് എതിരായിട്ട് തന്നെയാണ്. ഇതേ കാലഘട്ടത്തിൽ 16-ാം നൂറ്റാണ്ടിൻ്റെ മധ്യ കാലഘട്ടത്തിലാണ് നെതർലാൻഡിലെ 30 years വാർ എന്ന് പറഞ്ഞ 1616 മുതൽ 1646 വരെ നടന്ന 30 years വാർ എന്ന് പറയുന്ന കത്തോലിക്കരും പ്രൊട്ടസ്റ്റുകളും തമ്മിലുള്ള യുദ്ധം. ആ യുദ്ധം അവസാനിക്കുന്നത് വെസ്റ്റ് ഫാലിയൻ എഗ്രിമെൻ്റ് എന്ന് പറയുന്ന ഉടമ്പടിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. അങ്ങനെ വെസ്റ്റ് ഫാലിയൻ ഉടമ്പടിയിലെ എതിർക്കുന്ന ആളുകൾ ഉയർത്തിക്കൊണ്ടുവന്ന മറ്റൊരു മുദ്രാവാക്യമായിരുന്നു സെക്യുലറിസം, മത നിരപേക്ഷത എന്ന് പറഞ്ഞാൽ മതവും രാഷ്ട്രീയവും രണ്ടാകണം. മതത്തിന് ഭരണപരമായ രംഗത്ത് യാതൊരു പങ്കാളിത്തവുമില്ല,
മതം ഒരു സ്വകാര്യ പ്രശ്നമായി, ആത്മീയ പ്രശ്നമായി, വിശ്വാസികളുടെ പ്രശ്നമായി മതം ദേവാലയങ്ങളിൽ ഒതുങ്ങുകയും ഭരണാധികാരികളും ഭരണാധികാരികൾ രാജ്യത്തിൻ്റെ കാര്യം നോക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞാൽ മതനിരപേക്ഷതയുടെ ഐക്യ ചിന്തയുടെ പുതിയ സിദ്ധാന്തങ്ങൾ അവതരിപ്പിക്കുന്നതും ഈ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന അതാണ്. മുമ്പ് ഞാൻ പറഞ്ഞത് നവോത്ഥാനത്തിൻ്റെ ഉൽപ്പന്നങ്ങളായിരുന്നു മാനവികതയും ജനാധിപത്യവും സെക്യുലറിസവും എന്ന് മാത്രമല്ല, ലോകം അതുവരെ കേൾക്കാതിരുന്ന ഒരു പുതിയ മുദ്രാവാക്യം ഈ 17-ാം നൂറ്റാണ്ടിലാണ് പിന്നീട് കേൾക്കുന്നത്. ലോകം അതുവരെ കേൾക്കാത്ത മുദ്രാവാക്യം എന്തായിരുന്നു? സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം. ആരാണ് ഈ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് വന്നത്? യുക്തിവാദികളാണ്, വോൾട്ടേറും റൂസോയും, മോണ്ടെസ്ക്യൂവും. വോൾട്ടേറും റൂസോയും ആണ് ലോകത്തിൽ ആദ്യമേ പറഞ്ഞത് ഈ ഭൂമിയുടെ അവകാശികൾ മനുഷ്യരാണ്, ഇവിടെ ജീവിക്കുന്ന എല്ലാവർക്കും ഭൂമിയുടെ അവകാശമുണ്ട്, അതുകൊണ്ട് നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമ്മളെല്ലാവരും തുല്യരാണ്, എല്ലാവരും സഹോദരങ്ങളാണ്, എല്ലാവർക്കും സ്വാതന്ത്ര്യം ആവശ്യമാണ് എന്ന് ഏത് മതഗ്രന്ഥത്തിലുണ്ട് ഈ സാധനം? ഒരു മതഗ്രന്ഥത്തിലുമില്ല. ഇപ്പം ചില ആളുകൾ അതൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നതല്ലാതെ നിങ്ങൾ പറയുന്ന ബൈബിളിലോ ഭഗവത്ഗീതയിലോ അല്ലെങ്കിൽ പറയുന്ന ഖുറാനിലോ ഒന്നിലും സ്വന്തം ജാതിയുടെ ആവശ്യങ്ങളും താല്പര്യങ്ങളും അല്ലാതെ അന്യമതസ്ഥരെ ഉന്മൂലനം ചെയ്യണമെന്ന് പറയുന്നതാണ് ലോകത്തിലെ സകല മതഗ്രന്ഥങ്ങളും. ഇപ്പം അങ്ങനെ അല്ല എന്ന് വിശ്വസിച്ചിരുന്ന നമ്മൾ ബുദ്ധമതക്കാരെ കുറിച്ച്, ബുദ്ധൻ നിരീശ്വരവാദി ആയിരുന്നല്ലോ, പക്ഷേ ബുദ്ധ മതത്തിൻ്റെ പേരിൽ കാണിക്കുന്ന ഇന്ന് മ്യാൻമാറിലും ശ്രീലങ്കയിലും നടക്കുന്ന എന്താ നമുക്കറിയാം, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇപ്പം കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. പക്ഷേ ഇവർ പ്രസംഗിക്കും പറയും ഞങ്ങളെ മതത്തിനകത്ത് സ്നേഹം, എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നത്. നിങ്ങൾ ബൈബിളിലെ ആവർത്തന പുസ്തകം വായിച്ചു നോക്കുക, എൻ്റെ ജാതിയിൽപ്പെടാത്തവനെ നിൻ്റെ ജാതിയിൽപ്പെടാത്തവനെ കൊന്നുകളയണമെന്ന് തന്നെയാണ് ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. ഇത് ഞാൻ പറയുന്നത് നിങ്ങൾ ഉപദേശിമാരുടെ പ്രസംഗം കേട്ട് മതം പഠിക്കരുത്. നിങ്ങൾ മലയാളത്തിൽ പുസ്തകം കിട്ടും, മലയാളത്തിൽ ആ പുസ്തകം എടുത്ത് വളരെ സമാധാനപരമായിട്ട് വായിച്ചു നോക്കിയാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അന്യജാതിക്കാരനെ കൊല്ലണമെന്ന്. ജെൻറ്റൈൽസ് എന്നൊരു വാക്കുണ്ടെങ്കിൽ ബൈബിളിൽ, എന്താ ജെൻറ്റൈൽസ്? മലയാളം ബൈബിളിൽ കൊടുത്തിട്ട് അന്യജാതി എന്നാണ്, അന്യജാതി. ആരാ അന്യജാതി? എല്ലാവരെയും ദൈവം സൃഷ്ടിച്ചാണ് പിന്നെ ഇങ്ങനെ അന്യജാതി എന്നത് വരുന്നത്? ക്രിസ്തു പറയുന്നതിനെ ഞാൻ എബ്രഹാമിൻ്റെയും യാക്കോബിൻ്റെയും ഇസ്ഹാക്കിൻ്റെ ദൈവമാണെന്നാണ്, ഞാൻ ലോകത്തിന് വേണ്ടി ദൈവമാണെന്നും ക്രിസ്തു അടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. ഈ മൂന്ന് വിഭാഗങ്ങളെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് തിരഞ്ഞെടുക്കപ്പെട്ട വംശം, അതാണ് തിരഞ്ഞെടുക്കപ്പെട്ട വംശത്തിന് വേണ്ടിയാണ് ക്രിസ്തു വന്നതല്ല. ക്രിസ്തു ലോകം വിടെ രക്ഷിക്കാനാണെന്ന് പറയുന്ന ഇവിടുത്തെ ഉപദേശിമാരും തങ്കുപാസ്റ്ററുമൊക്കെയാണ്, അല്ലാതെ ബൈബിളിനകത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത് ലോകത്തിൽ ആദ്യമായ സാഹോദര്യമെന്നും നമ്മളെല്ലാവരും മനുഷ്യരാണെന്നും നമ്മളെല്ലാവരും തുല്യരാണ് എന്ന് പറഞ്ഞത് വോൾട്ടേറും റൂസോയുമാണ്. നിങ്ങൾക്കറിയാവോ റൂസോ മരിച്ചു കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞ് അദ്ദേഹത്തിന് ശവം കൊണ്ട് സഹിക്കുന്ന ശവം വഹിച്ചുള്ള ഘോഷയാത്രയിൽ 400,000-ലേറെ ആളുകളാണ് ആ ശവഘോഷയാത്ര കാണാൻ വന്നത്. അത്രമാത്രമായിരുന്നു യുക്തിവാദികളുടെ സിദ്ധാന്തത്തോട് യൂറോപ്പ് അല്ലെങ്കിൽ ഫ്രാൻസിലുണ്ടായിരുന്ന അനുഭവം എന്ന് പറയുന്നത്. കാരണം ഫ്രാൻസിലെ വിപ്ലവം എന്ന് പറയുന്ന രക്തരൂക്ഷിതമായ വിപ്ലവമായിരുന്നെങ്കിൽ പോലും അത് ഈ ലോകത്തിന് നൽകിയ സംഭാവനയായിരുന്നു സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും മുദ്രാവാക്യം. ആ മുദ്രാവാക്യങ്ങൾ അങ്ങനെ പിന്നെ ലോകം പുറകോട്ടല്ലേ പോയത്, പിന്നെ ലോകം മുന്നോട്ടാണ് പോയത്. ആദം സ്മിത്തിലൂടെ, ഫെർഗൂസിലൂടെ, റോബർട്ട് ഓവനിലൂടെ, സാസിമോണിലൂടെ, ഹെഗലിലൂടെ, അല്ലെങ്കിൽ ഫയർബാഗിലൂടെ, മാർസിലൂടെ ലോകം പിന്നെ മുന്നോട്ട് പോവുകയാണ്. അതാണ് ഇതെല്ലാം പിന്നീട് റെനൈസാൻസിൻ്റെ ആർട്ടിഫെക്റ്റായിട്ട് പിന്നെ വരുന്നതാണ്. അതുപോലെ ഡാർവിൻ്റെ സിദ്ധാന്തം, ഫ്രോയിഡിൻ്റെ മനഃശാസ്ത്ര സിദ്ധാന്തം, ഈ സിദ്ധാന്തങ്ങളെല്ലാം ലോകചരിത്രത്തെ പരിവർത്തനത്തിലേക്ക്, ലോകചരിത്രത്തെ പൂർണ്ണമായ മാറ്റത്തിലേക്കും മാനവികതയിലേക്കും കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് നമ്മൾ കാണുന്ന യാഥാർത്ഥ്യം. അപ്പോൾ എന്താണ് നവോത്ഥാനം? നവോത്ഥാനം എന്നത് റോമലാ താപ്പർ പറയുന്നത് മതത്തിന് പകരം മാനവികതയെ സ്ഥാപിക്കലാണ് നവോത്ഥാനം എന്നാണ്. എന്നാൽ പി ജി പറയുന്നത് നവോത്ഥാനം എന്നത് വികാര വിചാരങ്ങളെയും സാഹിത്യാദി കലകളെയും പോഷിപ്പിക്കുന്ന ഒരാത്മനിഷ്ഠ പ്രക്രിയ എന്നാണ് പറയുന്നത്. ആത്മനിഷ്ഠ പ്രക്രിയ ആയിട്ട് എന്താണ് വരുന്നത് എന്നെനിക്കറിയില്ല. എന്തായാലും നവോത്ഥാനം എന്ന് പറയുന്നത് മതവിശ്വാസ പ്രമാണങ്ങൾ അല്ലെങ്കിൽ റിലീജിയസ് ഡോഗ്മാസ്, ആ റിലീജിയസ് ഡോഗ്മാസിനെതിരായിട്ടുള്ള ജനകീയ മുന്നേറ്റമായിരുന്നു നവോത്ഥാനം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ഇപ്രകാരം വ്യാഖ്യാനിക്കപ്പെടുന്നില്ല എങ്കിൽ നമ്മൾക്ക് നവോത്ഥാനത്തെ സംബന്ധിച്ചുള്ള ധാരണകൾ, നവീകരണത്തെ സംബന്ധിച്ചുള്ള ധാരണകൾ, നാരായണ ഗുരുവിലേക്കുള്ള സാധ്യതകൾ നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് എൻ്റെ ഈ ഒന്നാം ഭാഗത്തിൽ ഞാൻ ഈ ലോക നവോത്ഥാനത്തെ കുറിച്ച് വളരെ ചുരുക്കി പറഞ്ഞത്. മറ്റൊന്ന് ഇന്ത്യൻ പ്രശ്നത്തിലേക്ക് വരുമ്പോൾ, ഇന്ത്യൻ ദർശനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഡോക്ടർ രാധാകൃഷ്ണനാണ്, രാധാകൃഷ്ണൻ മുതൽ ഇന്ന് നമ്മുടെ പൊതുവേദികളിൽ പ്രസംഗിക്കുന്ന വിദ്വാൻമാർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യൻ ദർശനം, ഇന്ത്യൻ സംസ്കാരം,
ഇന്ത്യൻ തത്വചിന്ത എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു സാധനമൊന്നും ഇല്ല കേട്ടോ. വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന ഒരു 100 പേര് പല പ്രാവശ്യം ഒരു നോണം ആവർത്തിച്ച് പറഞ്ഞാൽ, ഇന്ത്യയിൽ നവദർശനങ്ങൾ ഉണ്ടായിരുന്നതിൽ 6 ദർശനങ്ങളും നിരീശ്വരവാദപരമായിരുന്നു. സാംഖ്യം, യോഗം, മീമാംസ, ബൗദ്ധം, ജൈനം, ലോകായുധം, ഈ 6 ദർശനങ്ങളും നിരീശ്വരവാദപരമാണ്. ന്യായം, വൈശേഷികം, വേദാന്തം, ഈ 3 ദർശനങ്ങൾ മാത്രമാണ് ഇന്ത്യയിലെ ആസ്തിക ദർശനങ്ങൾ. അതിൽ ന്യായവും വൈശേഷികവും പൂർണ്ണമായും ആസ്തിക ദർശനമല്ല, ആസ്തിക ദർശനമല്ല, പകുതി നാസ്തികം കൂടിയാണ്. ആകെക്കൂടി വേദാന്തം എന്ന് പറയുന്ന ഒരു സാധനം മാത്രമേ ഉള്ളൂ ഇന്ത്യയിലെ ആസ്തിക, അതിലെ ദൈവത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ചിന്താപദ്ധതി. പക്ഷേ ഈ 6 സിദ്ധാന്തങ്ങളെ മാറ്റിവെച്ചിട്ട് ഡോക്ടർ രാധാകൃഷ്ണനെ പോലുള്ള ആളുകൾ, പിന്നീട് തത്വചിന്ത എഴുതിയത് നമ്മുടെ സുകുമാര അഴീക്കോട് വരെയുള്ള വിദ്വാൻമാർ യഥാർത്ഥത്തിൽ കാണിച്ചു വെച്ചത്. ഇപ്പോഴും ചില പുതിയ സ്വാമിമാർ ഇറങ്ങിയിട്ടുണ്ട്, ഇടതുപക്ഷ സ്വാമിമാർ ഇറങ്ങിയിട്ടുണ്ട്. ഈ സ്വാമിമാരടക്കമുള്ള ആളുകൾ പറയുന്നത് ലോകത്തിന് വലിയൊരു ദാർശനിക ആത്മീയ പദ്ധതി ഇന്ത്യ സംഭാവന ചെയ്തെന്നാണ്. അങ്ങനെയൊന്നുമല്ല, അത് സംഭാവന ചെയ്തതിന് പിന്നെ വേറൊരു ചരിത്രമുണ്ട്. ബുദ്ധമതം ഇന്ത്യയിലെ ഏറ്റവും പ്രബലമായ മതമായി വരികയും വൈദിക അധിനിവേശം, വൈദിക മതം അല്ലാതെ ഹിന്ദുമതം എന്ന് മാത്രം ഞാനിപ്പം പറയുന്നില്ല, കാരണം ഹിന്ദുമതം എന്ന വാക്ക് വരുന്ന 1005 അതുവരെയുള്ള ചരിത്രം പറയുമ്പോൾ നമുക്ക് ഹിന്ദുമതം ഒരു വാക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മളെ ശശികല ടീച്ചറെ പോലുള്ള ആൾ പറയുന്ന ഹിന്ദുമതത്തിൻ്റെ പാരമ്പര്യം പറയുമ്പോൾ അവർക്ക് ചരിത്രത്തെക്കുറിച്ചൊന്നും യാതൊരു പിടുത്തവും ഇല്ല, ഇങ്ങനെ ചുമ്മാത ആളുകളെ ഇളക്കാൻ വർത്തമാനം പറയുന്നുള്ളൂ. വൈദിക മതത്തിൻ്റെ ഭീകരതകൾക്കെതിരെയാണ് ബുദ്ധൻ രംഗത്ത് വരുന്നത്. എന്തുകൊണ്ടാണ് ബുദ്ധൻ രംഗത്ത് വരുന്നത്? ബുദ്ധൻ എന്തുകൊണ്ടാണ് അഹിംസ പറഞ്ഞത്? അത്രമാത്രം ആലോചിച്ചത്, എന്തിനാണ് ബുദ്ധൻ അഹിംസ പറഞ്ഞതിൻ്റെ കാരണം? ഭീകരമായ ഹിംസയായിരുന്നു അന്ന് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരുന്നത്, ബുദ്ധൻ്റെ കാലഘട്ടത്തിൽ. എന്നു പറഞ്ഞാൽ ഇന്നേക്ക് 2000 വർഷം 250 വർഷമത്തെ കാര്യം പറയുന്നത്, യാഗത്തിൻ്റെയും യജ്ഞത്തിൻ്റെയും അധികാരത്തിൻ്റെയും പേരിൽ ഇന്ത്യയിലെ ബ്രാഹ്മണർ നടത്തിക്കൊണ്ടിരുന്ന അതിഭീകരമായിട്ടുള്ള ഹിംസകൾ, കൊലപാതക പരമ്പരകൾ, മ്ലേച്ഛതകൾ, അതിനെ എതിർത്തുകൊണ്ടാണ് കൊല്ലരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ബുദ്ധൻ വരുന്നത്. എന്തിനെ കൊല്ലരുത്? മനുഷ്യരെ കൊല്ലരുത്, നരമേധം ചെയ്യരുത്, മൃഗമേധം ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുന്നത്. അപ്പോൾ അഹിംസയെക്കുറിച്ച് ബുദ്ധൻ പറയുകയും അഹിംസയ്ക്ക് ഇന്ത്യയിൽ പ്രാധാന്യം നൽകപ്പെടുകയും ചെയ്തത് വൈദിക മതത്തിൻ്റെ ഭീകരകൾക്കെതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സാമൂഹിക ഇടപെടൽ ആയിട്ടാണ്. എന്നാൽ ഈ ബുദ്ധമതത്തെ ഗുപ്തരാജാക്കന്മാർ പരാജയപ്പെടുത്തുകയും ബുദ്ധന്മാരെ ഒന്നുകൂടെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്തേണ്ടത് കണ്ടാണ് നമ്മളൊക്കെ 8-ാം ക്ലാസ്സിൽ 9-ാം ക്ലാസ്സിൽ പഠിച്ചിട്ട് കാര്യമുണ്ട്, ഇന്ത്യയുടെ സുവർണകാലം എന്ന് പറയുന്നത് ഗുപ്തരാജാക്കന്മാരുടെ ഭരണകാലമാണ് എന്ന് പറയുന്നത്. അതിനുശേഷം ഇന്ത്യയിൽ ഒരു വലിയ വിദ്വാൻ ജനിച്ചു, AD 8 ശങ്കരാചാര്യർ. അദ്ദേഹമാണ് മുമ്പേ ഞാൻ പറഞ്ഞ ഡോക്ടർ രാധാകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ കൊണ്ടുവന്ന ഒരു സാധനമുണ്ട്, ലോകത്തിൻ്റെ ഏറ്റവും വലിയ മീമാംസ അല്ലെങ്കിൽ തത്വചിന്ത എന്ന് പറഞ്ഞിട്ടൊരു സാധനം കൊണ്ടുവന്നു, അദ്വൈതം. ഇത് എന്തോ മഹത്തായ കാര്യമാണെന്ന രീതിയിലാണ് അദ്വൈതത്തെക്കുറിച്ചൊക്കെ 5-6 മണിക്കൂറൊക്കെ ആളിൽ നിന്ന് സംസാരിക്കുന്നതിന് യാതൊരു എളുപ്പമില്ല. കാരണം എന്താണ്? ഒന്നുമില്ലാത്തൊരു സാധനത്തെക്കുറിച്ച് എങ്ങനെ പറയും? എന്ത് പറഞ്ഞാലും ശരിയാണ്, അതായതാണ്, ഇത് അതാണ്, മറ്റേത് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് അഹം അതാണെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ശ്ലോകമുണ്ട്. ഞാൻ വേണമെങ്കിൽ കുറേ ശ്ലോകം ചൊല്ലാം, പക്ഷെ നമ്മുടെ മെയിൻ വിഷയം അതല്ലാത്തിലേക്ക് ഞാൻ വരുന്നില്ല. ബാദരായണൻ്റെ ബ്രഹ്മസൂത്രത്തെയും മാണ്ഡുക്യ ഗാരികയെയും ബന്ധിപ്പിച്ചുകൊണ്ട് ശങ്കരൻ നടത്തിയ ഒരു വലിയ കണ്ടുപിടുത്താണ് അദ്വൈതം. അതിൽ അദ്വൈതത്തെ ബ്രാഹ്മണൻ്റെ അല്ലെങ്കിൽ ബ്രഹ്മസൂത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്വൈതം മാത്രമല്ല, ദ്വൈതമുണ്ട്, വിശിഷ്ടാദ്വൈതമുണ്ട്, ശുദ്ധാദ്വൈതമുണ്ട്, ഭേദാഭേദവാദമുണ്ട്. ഈ വാദങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ടാണ്, അതിൽ നിന്ന് ചകഞ്ഞെടുത്തുകൊണ്ടാണ് ശങ്കരൻ അദ്വൈതം കൊണ്ടുവന്നത്. ശങ്കരൻ പറഞ്ഞത് സത്ത ഒന്നല്ല, പലതാണ്, രണ്ടുണ്ട്. അങ്ങനെ രണ്ടുള്ള സത്തയ്ക്കാണ് അദ്വൈതം. എന്താ ദ്വൈതം എന്ന് പറയുമ്പോൾ ഒന്ന്. അപ്പോൾ അങ്ങനെ അദ്വൈതം രണ്ടും ഒന്നല്ല, ജീവാത്മാവും പരമാത്മാവും ഒന്നാണ് എന്ന് പറയുന്ന സിദ്ധാന്തം. അതിനദ്ദേഹം ബ്രഹ്മത്തെ കൊണ്ടുവന്നു, ഞാൻ അതിലേക്കൊന്നും കടന്നു വരുന്നില്ല. അങ്ങനെ പ്രപഞ്ചത്തെക്കുറിച്ച് പറഞ്ഞു, എല്ലാറ്റിനും ഉൾക്കൊള്ളുന്ന ബ്രഹ്മമാണ് സപ്രപഞ്ചം, ഉൾക്കൊള്ളാത്ത നിഷ്പ്രപഞ്ചം, നിഷ്പ്രപഞ്ചം എന്ന് പറയുന്നത് നിർഗുണ പ്രപഞ്ചമാണ്. പ്രപഞ്ചസത്യം എന്ന് പറയുന്നത് പാരമാർത്ഥിക സത്യമുണ്ട്, വ്യാവഹാരിക സത്യമുണ്ട്, പ്രാതിഭാസിക സത്യമുണ്ട്. ഇതെല്ലാം എല്ലാം മനസ്സിലാവും, ആർക്കും മനസ്സിലാവില്ല, പുള്ളിക്കും മനസ്സിലായിട്ടൊന്നുമില്ല. ഇത് ഇതൊക്കെ വെറുതെ ഇങ്ങനെ ഈ ബുദ്ധിജീവി ജാട കാണിക്കാൻ വേണ്ടിയുള്ള നിന്നിലേക്ക് പൂജ്യം അവ പൂജ്യം പൂജ്യസ്യ പൂജ്യം പൂജ്യം പൂജ്യമാന എന്നെ പൂജ്യം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ശ്ലോകം അടിക്കും. ഇതൊന്നും വെറുതെ യാതൊരു അർത്ഥവുമില്ലാത്ത കുറേ വാക്കുകളാണ്, മന്ത്രം ചൊല്ലുന്ന പോലെ തന്നെയാണ്. മന്ത്രം ചൊല്ലുന്ന ആളുടെ ഇടയ്ക്ക് തുമ്മിയാലും നമ്മൾ വിചാരിക്കാതെ മന്ത്രമാണ്, ചുമച്ചാലും അത് മന്ത്രമാണ്. മന്ത്രമായി ചൊല്ലിയാലും ഫലം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാവരും ചൊല്ലുമ്പോൾ മന്ത്രത്തിൽ ഫലം ഉണ്ടാകണം അല്ലേ? പക്ഷെ മന്ത്രം അങ്ങനെയല്ല, മന്ത്രത്തെക്കുറിച്ച് പറയുന്നത് അങ്ങനെയല്ല. ആ ബ്രാഹ്മണൻ ചൊല്ലിയാൽ മാത്രമേ മന്ത്രം ശരിയാകത്തുള്ളൂന്നാണ്. അല്ല, അതാ ബ്രാഹ്മണൻ അല്ലാതെ എല്ലാവർക്കും മന്ത്രം ചൊല്ലാൻ അവകാശമൊന്നുമില്ല. ദൈവാധീനം ജഗൽ സർവം, മന്ത്രാധീനം തു ദൈവതം, തന്മന്ത്രം ബ്രാഹ്മണാധീനം, ബ്രാഹ്മണവും അവ ദൈവതം എന്നാണ്. ദൈവം മന്ത്രത്തിനധീനമാണ്, പക്ഷെ നമ്മളും ദൈവത്തെ വിളിച്ച് കേൾക്കത്തില്ല, അത് ബ്രാഹ്മണന് മാത്രമുള്ളതാണ്. ബ്രാഹ്മണൻ അതുകൊണ്ട് എൻ്റെ ദൈവമാണ് എന്ന് പറയുന്ന ആ സിദ്ധാന്തത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഈ അദ്വൈതമൊക്കെ തന്നെ വരുന്നത്. അതിനദ്ദേഹം കുറേ പുതിയ പ്രതിഭാസ്യ സത്തയെക്കുറിച്ച് പറയുമ്പോൾ അധ്യാസം എന്ന് പറയുന്നൊരു പരിപാടി അവതരിപ്പിക്കുന്നത്. അധ്യാസം എന്ന് പറയുന്നത്
തോന്നലാണ്. രജ്ജു സർപ്പന്യായത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്, ചരള് കണ്ടിട്ട് കയർ കണ്ടിട്ട് പാമ്പാണെന്ന് വിചാരിക്കുന്നത് എന്നൊക്കെ പറയുന്നുള്ള ജാടകൾ. ഈ ജാട എന്ന് പറയുന്നതിനകത്ത് വളരെ കൃത്യമായി അതിന് മറുപടി അന്നത്തെ കാലത്ത് ലോകായതന്മാർ കൊടുത്തിട്ടുണ്ട്. പാമ്പ് കയർ കണ്ടിട്ട് പാമ്പാണെന്ന് ധരിച്ചാൽ അതിൻ്റെ അർത്ഥം കയറില്ലെന്നല്ല, പാമ്പില്ലെന്നല്ല. കയറുകൊണ്ട് പാമ്പ് കൊണ്ട് രണ്ടും ഭൗതികമാണ്, രണ്ട് ഭൗതികമായി കണ്ട് ധരിക്കുന്നു എന്നതുകൊണ്ട് മാത്രമാണ് എന്നുള്ള ഈ ജാടയൊക്കെ വളരെ കൃത്യമായിട്ട് ഭേദിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം അതല്ലാത്തത് കൊണ്ട് പക്ഷെ ഒരു വിഷയം അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. ഇത്രയും വലിയ ജാട പറഞ്ഞ ആള് മനുഷ്യരെ 64 ജാതിയായി തിരിച്ചുകൊണ്ട് അദ്ദേഹം അപശൂദ്രാധികരണം എന്ന് പറയുന്ന ഒരു കൃതി എഴുതി. ബ്രഹ്മസൂത്രത്തിലെ 34 മുതൽ 38 വരെയുള്ള ശ്ലോകങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ട് അപശൂദ്രാധികരണം എന്ന് പറയുന്ന ഒരു ഭാഗം എഴുതുകയും 64 അനാചാരങ്ങളെക്കുറിച്ചും ജാത്യാചാരങ്ങളെക്കുറിച്ചും അദ്ദേഹം വലിയ 2 ഗ്രന്ഥങ്ങൾ എഴുതുകയും ചെയ്തു. അതെന്തിനാ? അദ്ദേഹം പറഞ്ഞു, ഞാനും ബ്രഹ്മം, നീയും ബ്രഹ്മം, നമ്മളെല്ലാം ബ്രഹ്മം, എല്ലാം ബ്രഹ്മം. പക്ഷേ എൻ്റെ അടുത്തുനിന്ന് നമ്പൂരി ബ്രഹ്മത്തിൻ്റെ അടുത്തുനിന്ന് 96 മാറി പുലയ ബ്രഹ്മം നടക്കണം. നായര് ബ്രഹ്മം 34 ആശാരി ബ്രഹ്മം 26 അതെന്തോന്ന് ബ്രഹ്മം? ഇവിടെയാണ് വേദാന്തക്കാരനും ഈ പറയുന്ന തത്വചിന്തയ്ക്കകത്ത് എത്രമാത്രം പാപ്പരത്വമുണ്ട് എന്നും, ഇതൊരു തത്വചിന്തയല്ല, ഇതൊരു ദാർശനിക പദ്ധതിയല്ല, ഇതൊരു രാഷ്ട്രീയ പദ്ധതിയാണ് എന്ന് മനസ്സിലാവുന്നത്. ആദർശത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട്, ബ്രഹ്മത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട്, ബ്രഹ്മസത്യം ജഗന്മിഥ്യ, ബ്രഹ്മം ആണ് സത്യം, ലോകമെന്ന് പറയുന്നത് മിഥ്യയാണ് അല്ലേ? അപ്പോൾ ഇങ്ങേരെന്താ കഴിച്ചുകൊണ്ടിരുന്നത്? അതും ബ്രഹ്മമായിരിക്കും കഴിച്ചുകൊണ്ടിരുന്നത് അല്ലേ? കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇവിടെ നിന്ന് ശങ്കരാചാര്യ കഴിഞ്ഞ ദിവസം നമ്മുടെ 2 വിപ്ലവകാരികൾ പോയി കാണാൻ പോയല്ലോ ശങ്കരാചാര്യ. അവിടെ ബാക്കി വരുന്ന സാധനങ്ങളാണ്, അവരൊന്നും നിലത്തിരിക്കത്തില്ല, അവരൊന്നും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കത്തില്ല, പശുവിനെ കൊണ്ടുവന്ന പശുവിൻ്റെ പാൽ അന്നേരം കോരി കുടിക്കും, ആപ്പിൾ കഴിക്കും, മുന്തിരി കഴിക്കും. ബ്രഹ്മമാണല്ലോ സാധനം, ബ്രഹ്മമാണ്, പരബ്രഹ്മമാണ്. പരബ്രഹ്മത്തിന് കപ്പയും ചോറും ഒന്നും കഴിക്കാൻ പറ്റില്ല, രഹസ്യമായിട്ട് കഴിക്കുമെന്ന് എനിക്കറിയാമല്ല. പരസ്യമായിട്ട് കഴിക്കത്തില്ല, പരസ്യമായിട്ട് പാലേ കുടിക്കൂ. എന്നിട്ട് ഈ യോഗ്യൻ പറയും, പശുവിന് കുടിക്കാൻ പാൽ ആർക്ക് കുടിക്കാനുള്ളതല്ല, മനുഷ്യന് കുടിക്കാനുള്ളതല്ല, പശുവിൻ്റെ കുട്ടിക്ക് കുടിക്കാനുള്ളതാണ്, പിന്നെ ശങ്കരാചാര്യർക്കും കുടിക്കാനുള്ളതാണ്. എന്നിട്ട് ഈ പരബ്രഹ്മവും ജീവബ്രഹ്മവും പറയുന്ന ആൾ പറയുന്നത്, ഈ മന്ത്രിമാർ ചെന്നിട്ട് പോലെ ആൾ മേത്ത് തൊടുകയില്ല, ഇവന്മാരാരും മേത്ത് തൊടത്തില്ല ആരുടെയും. കാരണം എന്താ ബ്രാഹ്മണ ബ്രഹ്മത്തിൻ്റെ മേത്ത് കൂടാൻ നമുക്കാർക്ക് അവകാശമില്ല. അവൻ 96 ഇപ്പോഴും മാറി നിൽക്കണം. തീണ്ടലും അയിത്വം പാലിക്കുന്നവരാണ് ശങ്കരാചാര്യന്മാർ. ശങ്കരാചാര്യന്മാരല്ല ഈ പറയുന്ന യോഗ്യന്മാരെല്ലാം അയിത്വം തീണ്ടലും പാലിക്കുന്നവർ തന്നെയാണ്. പക്ഷേ അവർ ജ്ഞാനത്തെക്കുറിച്ച് ഉള്ള വ്യാഖ്യാനങ്ങൾ, ബ്രഹ്മത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ, പരബ്രഹ്മത്തെക്കുറിച്ച്, ജീവബ്രഹ്മത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ, ഈ വ്യാഖ്യാനത്തിനൊന്നും യാതൊരു പഞ്ഞവുമില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ അദ്വൈതം രാഷ്ട്രീയമാണെന്ന് പറയാൻ കാരണം, ശങ്കരാചാര്യരുടെ കാലം വരെ കേരളത്തിലെ ഇന്ത്യയിൽ ഭൂമിയുടെ അധികാരം എന്ന് പറയുന്നത് ഭൂമിയിൽ പണിയെടുത്ത് വരുന്നവർക്കായിരുന്നു. ശങ്കരാചാര്യരുടെ അദ്വൈതവും ശങ്കരാചാര്യരുടെ ഭേദാഭേദവും പ്രത്യക്ഷാനുമാന ശാബ്ദ ജ്ഞാന പദ്ധതികളെക്കുറിച്ചൊക്കെ വന്നതിന് ശേഷം അദ്ദേഹം ഈ തത്വശാസ്ത്രം അവതരിപ്പിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഭൂമി എന്ന് പറയുന്നത് മുഴുവൻ ബ്രഹ്മസ്വമാണ്, ദേവസ്വമാണ്, ബ്രാഹ്മണൻ്റെ സ്വത്താണ്, ദേവൻ്റെ സ്വത്താണ്, അതുകൊണ്ട് ഇവിടുത്തെ ബ്രാഹ്മണർക്കുള്ളതാണ്. എങ്ങനെയുണ്ട് സിദ്ധാന്തം? ഇതാണ് സിദ്ധാന്തം. അങ്ങനെ ഭൂമിയുടെ അവകാശത്തിലേക്ക്. എന്നിട്ട് പിന്നെ കുറേ കഥകളൊക്കെ ഉണ്ടാക്കി. എന്താ കഥകളുണ്ടാക്കിയത്? കേരളത്തിലൊരു കുറേ കഥയുണ്ടാക്കി. 64 ഗ്രാമങ്ങൾ സ്ഥാപിച്ച്, നമ്പൂതിരിമാരെ വിദേശത്തുനിന്ന് കേരളത്തിൽ കൊണ്ട് സ്ഥാപിച്ച്, 64 നമ്പൂതിരിമാർക്ക് സ്ഥലമുണ്ടാക്കി കൊടുത്ത്, കേരളത്തെ ഡിവൈഡ് ചെയ്ത് 64 കുടുംബങ്ങളുടെ കീഴിലാക്കിയ ചരിത്രമൊക്കെ ഉണ്ട് ഇല്ലേ? അറിയാതെ നമ്മൾ ചൊല്ലുന്നില്ലേ, ഭംഗിയോട് ബ്രാഹ്മണർക്ക് ഭൂമി തന്നെ നൽകുവാൻ ഭാർഗവനായി വന്നു തീച്ച രാമരാമ ബാഹിമാം, സന്ധിക്കുന്നത് പരശുരാമനെക്കുറിച്ച്. ഭംഗിയോട് ബ്രാഹ്മണർക്ക് ഭൂമി തന്നെ നൽകുവാൻ ദൈവം വന്നിരിക്കുന്നത് അതിനാണ്. കേരളം ബ്രാഹ്മണർക്ക് കൊടുക്കാൻ വന്ന ദൈവമാണ് പുള്ളി. ഭൂവുടമസ്ഥത എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രശ്നമാണ്. ആ ഭൂവുടമസ്ഥതയിലേക്ക് ഈ നമ്പു അല്ലെങ്കിൽ ഫ്യൂഡലിസത്തിലേക്ക് ഇന്ത്യയെ നയിച്ചു എന്ന രാഷ്ട്രീയ പരിപാടിയായിരുന്നു ശങ്കരൻ്റെ അദ്വൈതമെന്ന്. ഒരുപക്ഷെ അദ്വൈതത്തിൻ്റെ പ്രഭാഷണം കേൾക്കുന്നവർക്ക് ആർക്കും ഒരു പക്ഷേ ഇത് മനസ്സിലായി കാണില്ല. എന്നാൽ ഇത് ഇന്ത്യയുടെ ചരിത്രമാണ്. ശങ്കറിന് ശേഷമാണ് ഇന്ത്യയിൽ ഫ്യൂഡലിസം വരുന്നത്. ആ ശങ്കരൻ അവതരിപ്പിച്ച സിദ്ധാന്തം എന്ന് പറയുന്നത് ജാതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഭീകരമായ രാഷ്ട്രീയമായിരുന്നു. പിന്നീട് ഇന്ത്യ നമ്മൾ കാണുന്നത് മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ ആധിപത്യം, ഗോറിയുടെ ആധിപത്യം, പിന്നീട് രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ, അങ്ങനെ ഇന്ത്യയിലും അതുപോലെ തന്നെ സ്വാഭാവികമായിട്ട് എത്തുന്ന ഒരു റിഫർമേഷൻ്റെ കാലഘട്ടമാണ് ഭക്തി പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടം. പിന്നീട് നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലേക്ക് വരാത്ത വിദേശികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ്.
പ്രാചീന അലക്സാണ്ടർ വന്നതിന് ശേഷം ബാക്ടീർ വന്നു, പാർത്തീർ വന്നു, സാഗർ വന്നു, കുശാനരി വന്നു, മുഹമ്മദ് ഖാസിം വന്നു, ഗോറി വന്നു, പോർട്ടുഗീസുകാർ വന്നു, ഡച്ചുകാർ വന്നു, ബ്രിട്ടീഷുകാർ വന്നു ഇല്ലേ. ഇവരെല്ലാം കൂടി ഉണ്ടാക്കിയെടുത്തൊരു സാധനമാണ് ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത്. അല്ലാതെ ഇവിടെ ആരുടെ ശുദ്ധമായ ഒരു സംസ്കാരവും ശുദ്ധമായ ജാതിയും ശുദ്ധമായ ബ്രഹ്മവും ശുദ്ധമായ പരബ്രഹ്മവും ഒന്നുമില്ല. ഇവരെല്ലാം കൂടെ വന്ന് ആവശ്യമുള്ള കാര്യങ്ങൾ നടത്തി അങ്ങനെ കച്ചവടക്കാർക്ക് കാര്യസ്ഥന്മാരായി പായ വിരിച്ചു കൊടുത്ത ചരിത്രം മാത്രമാണ് ഇന്ത്യയിലെ ബ്രാഹ്മണ്യത്തിൻ്റെയും സംഘപരിവാരത്തിൻ്റെയും ചരിത്രം എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ കെ പി ശശികല എന്ത് പ്രസംഗിച്ചാലും കൊള്ളാം, കുമ്മനൻ്റെ ആശയം എന്ത് പ്രസംഗിച്ചാലും കൊള്ളാം, അവർക്കെതിരെ ആര് പ്രസംഗിച്ചാലും കൊള്ളാം, വിദേശികൾക്കെതിരായി ഒരു നാവ് പോലും ചലിപ്പിച്ച ചരിത്രം ഇന്ത്യയിലെ സംഘപരിവാരത്തിൻ്റെയോ ഇന്ത്യയിലെ ഈ പറയുന്ന ബ്രാഹ്മണ്യത്തിൻ്റെ വക്താക്കൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ അത്തരമൊരു നവോത്ഥാനവും നടന്നിട്ടില്ല. നടന്നത് നവപരിഷ്കരണങ്ങളായിരുന്നു. അതാണ് പറയുന്നത് പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. രാജാറാം മോഹൻ റോയിയും ദയാനന്ദനും ഒക്കെ അവതരിപ്പിച്ചത് മതത്തിന് ഹിന്ദുമതത്തിനുള്ളിലെ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ മാത്രമായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങളിൽ ഞാൻ പോകുന്നില്ല. പക്ഷേ ദയാനന്ദ സരസ്വതിയെ പോലുള്ള ആളുകളെ നവോത്ഥാന നായകന്മാരായി നമ്മുടെ പാഠപുസ്തകങ്ങളിൽ കാണുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ആര്യാവർത്തം എന്ന് പറയുന്ന ആധുനിക സംഘപരിവാര രാഷ്ട്രീയത്തിന് തുടക്കം കുറിച്ച ആളാണ് ദയാനന്ദൻ. ദയാനന്ദനാണ് പറഞ്ഞത് ആര്യാവർത്തം എന്ന് പറയുന്നത് ഹിമാലയത്തിൻ്റെയും വിന്ധ്യാപർവ്വത്തിനിടയിലുള്ള സ്ഥലമാണ് ഇന്ത്യ എന്ന് പറയുന്നതെന്നും ആ സ്ഥലമെന്ന് പറയുന്നത് ആര്യന്മാർക്ക് വേണ്ടിയുള്ളതാണെന്നും ആര്യന്മാരെന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ ക്ഷേത്രീയ വൈശ്യൻ എന്ന് പറയുന്ന ത്രൈവർണികർ മാത്രമാണെന്നും വിഷയം അവതരിപ്പിച്ചത്. അവതരിപ്പിക്കുക മാത്രമല്ല തൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം വളരെ കൃത്യമായി അദ്ദേഹം അത് വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആര്യാവർത്തത്തിന് അവകാശികൾ ത്രൈവർണികർ മാത്രമാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ജനസംഖ്യയിലെ 10% താഴെ വരുന്ന ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും മാത്രമാണ്. ശൂദ്രനല്ല, കേരളത്തിൽ ശൂദ്രൻ എന്ന് പറയുന്ന നായരാണ്. നായർ തൊട്ട് താഴേക്കുള്ളവർക്ക് യാതൊർക്കും ഈ രാജ്യത്തിൻ്റെ ഭൂമിയുടെ സ്വത്തിന്മേലോ യാതൊരു അവകാശമില്ലെന്ന് പറഞ്ഞ ആളെ നവോത്ഥാന നായകനായിട്ട് അവതരിപ്പിക്കുന്ന പാഠപുസ്തകങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് എന്നുള്ളതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ അങ്ങനെ ഒരു നവോത്ഥാന നായകൻ ഉണ്ടെങ്കിൽ അത് ജ്യോതിറാവു പൂലെയാണ്. 1875 സത്യശോധക സമാജം സ്ഥാപിച്ചുകൊണ്ട് മഹാരാഷ്ട്രയിലെ ദളിതുകൾക്കിടയിൽ സമരരംഗത്തേക്ക് വരികയും വിദ്യാഭ്യാസ രംഗത്തേക്ക് വരികയും ചെയ്യുക ജ്യോതിറാവു പൂലെ എന്ന് പറയുന്ന ആളാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ നവോത്ഥാന നായകനായിട്ട് അവതരിപ്പിക്കപ്പെടേണ്ടത്. ഇ വി രാമസ്വാമി നായ്ക്കർ, ഡോക്ടർ അംബേദ്കർ തുടങ്ങിയവരാണ് ചെയ്യേണ്ടത്. പക്ഷേ അവരൊന്നും ചരിത്രത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് തട്ടിമാറ്റപ്പെടുകയും മറ്റു ചില ആര്യാവർത്തവാദികൾ ചരിത്രത്തിന് മുന്നിലേക്ക് വരികയും ചെയ്തതാണ് നമ്മുടെ ഗതികേട് എന്നതാണ് നമ്മുടെ രണ്ടാം ഭാഗത്തിൻ്റെ സമാപ്തി. മൂന്നാം ഭാഗം ഇന്ത്യയിലെ പോലെ തന്നെ കേരളത്തിൽ അങ്ങനെ ഒരു നവോത്ഥാനം ഉണ്ടായോ എന്നുള്ളൊരു പ്രശ്നമാണ്. കേരളത്തിൽ അങ്ങനെ ഒരു നവോത്ഥാനം ഉണ്ടായിട്ടില്ല. കേരള നവോത്ഥാനം എന്ന് പറയുന്ന നവോത്ഥാനത്തിൻ്റെ കൃത്യമായിട്ടുള്ള പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ടാണെങ്കിൽ, അതിൻ്റെ കൃത്യമായ ചട്ടക്കൂടിൽ നിന്നുകൊണ്ടാണെങ്കിൽ കേരളത്തിലും അങ്ങനെ ഒരു നവോത്ഥാനം ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കേരളത്തിൽ ബ്രാഹ്മണരുടെ കടന്നുവരവ് തന്നെ 8-ാം നൂറ്റാണ്ടിലാണ്. 8-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള 4 നൂറ്റാണ്ടുകൾ ഇളംകുളം കുഞ്ഞമ്മളെ കുറിച്ച് പോലുള്ള ആളുകൾ പറയുന്നത് തന്നെ നമ്പൂതിരിമാരുടെ പൊളപ്പ് കാലം എന്നാണ്, അല്ലെങ്കിൽ ബ്രാഹ്മണരുടെ പൊളപ്പ് കാലം എന്നാണ് പറയുന്നത്. കാരണം അന്ന് ശങ്കരൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ബുദ്ധമത സന്യാസികളെ ഇല്ലായ്മ ചെയ്യുക എന്ന് പറയുന്ന വളരെ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുമായി ബുദ്ധമത സന്യാസികളെ തകർക്കുകയും പരസ്യമായി കൊന്നൊടുക്കിക്കൊണ്ട് തന്നെയാണ് ശങ്കരാചാര്യർ തൻ്റെ അദ്വൈതം പ്രസംഗിച്ചത് എന്നുള്ളത് നാം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് അദ്ദേഹത്തിന് പ്രച്ഛന്ന ബുദ്ധൻ എന്ന പേര് പോലും ലഭിച്ചത്. നമ്മളിപ്പോൾ ആളുകളുണ്ടല്ലോ ഇന്നിപ്പം പിന്നെ പിതൃബലിയിടാൻ ആലുവയിലേക്ക് ആളുകൾ വന്നിട്ട് ആലുവ എന്ന വാക്കിൻ്റെ തന്നെ ശൂലമെന്നാണ് ആലുവ. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ ബുദ്ധമത അനുയായികളെ ബുദ്ധമത സന്യാസികളെ ശൂലത്തിൽ കുത്തി കൊന്നത് ആലുവയിൽ വെച്ചാണ്. അതുകൊണ്ടാണ് ആലുവ നമ്മുടെ പിതൃതർപ്പണത്തിന് ഒരു കേന്ദ്രമായി വരുന്നത്. അതുപോലെ തന്നെ വൈകാതീരത്ത് മധുരാതീരത്ത് കഴിവേറ്റി തിരുവിട എന്ന് പറയുമ്പോൾ ഒരു ആഘോഷം ഇപ്പോഴും നടത്താറുണ്ട്. ആ ആഘോഷത്തിൻ്റെ കാരണം തന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധമത സന്യാസികളെ തമിഴ്നാട്ടിൽ കൊന്നൊടുക്കിയത് വൈകാതീരത്ത് വെച്ചാണ്. അതിനൊക്കെ നേതൃത്വം കൊടുത്ത ആളെയാണ് നമ്മൾ ആദിശങ്കരൻ്റെ ആദിശങ്കരനെന്നും അദ്വൈതവാദി എന്നൊക്കെ നമ്മൾ ഇന്ന് അവതരിപ്പിക്കപ്പെടുന്നത് എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ കേരളത്തിൽ അടിമത്തമുണ്ടായിരുന്നുവോ എന്ന ചോദ്യം കേരളത്തിലെ ചരിത്രകാരന്മാരാരും തന്നെ കേരളത്തിലെ പ്രഖ്യാപിത ചരിത്രകാരന്മാരാരും കേരളത്തിൽ ഫ്യൂഡലിസം ഉണ്ടായിരുന്നെന്നും അടിമത്തം ഉണ്ടായിരുന്നു സമ്മതിക്കുന്നവരല്ല. കേരള ചരിത്രം എഴുതിയ ആളുകളെല്ലാം തന്നെ കേരളത്തിലെ രാജാക്കന്മാരുടെ ചരിത്രവും കേരളത്തിലെ മിഷണറിമാരുടെ ചരിത്രവും എഴുതിയപ്പോൾ കേരളത്തിലെ കൃഷിക്കാരൻ്റെയും കർഷകൻ്റെയും ചരിത്രം എഴുതിയ പുസ്തകങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല. ഉണ്ടോ? ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിലും വായിക്കുമ്പോൾ കേരളത്തിൽ അതിൻ്റെ അടയ്ക്കും എന്നൊക്കെ തിരികെ എടുത്ത് വായിച്ചാൽ കേരളത്തിലെ ഭൂരിപക്ഷം മാർസിസ്റ്റുകാരെന്ന് പറയുന്ന ആളെഴുതിയ പുസ്തകത്തിലും ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത് കേരളത്തിലെ പ്രഖ്യാപിത പുസ്തകങ്ങളൊന്നും കേരളത്തിൽ ഫ്യൂഡലിസം ഉണ്ടായിരുന്നോ അടിമത്തം ഉണ്ടായിരുന്നോ മനുഷ്യനെ വിൽക്കുകയും വാങ്ങുകയും ചെയ്ത ഒരു രാജ്യമാണ് കേരളമെന്നോ ആരും അംഗീകരിച്ചിട്ടില്ല. പക്ഷേ ഒരു കാര്യം സത്യമാണ്, കേരളത്തിൽ അടിമ വ്യാപാരം നിരോധന വിളംബരങ്ങൾ 3-ോ 4-ോ ഉണ്ടായിട്ടുണ്ട്.
Adime Babar and the Rodan Borio Katana, Adimatum Nelan and Rina, Manishere will came Angi Jeter and the Raja Mairu Kerala, Medgalamere, E. Kadina, Utan, and the Bagdivari and the Ronaman Strak under the Angene Ulari Galakatil, Givichir the Alano, Mariana Good. Mariana Urimatravella, Ayangali, Vayuda Sami, Ayata Ikada is Ayau Sami, Aratavale, the Panikatrangitula. All of Navodana, Nayagan Marbin, and you need Parin, Navodana, and Matracoma, and other ones like Gula. Tiruvidangur Sarkare, where a commission he became, a commission Guruino Bandu Chodichu, Angayude Tatu Shastra Medan in the Georgia Paul. Adega Barnade, Namuku Pertegamur Tatu Shastra Mila, Yenda Tatu Shastram, Tatu Shastra Tilnan. Sangarane pintu terinu yang mana dah kami berjaya. Adanya berjaya dia bahasa yang madya beri yang beraya. Namun ke pertengahan berita tatu sastra mila tatu sastra itu nama Sri Sangarane pintu terinu nama. Aduh orang ini na air tulah itu padi naril. Alway itu rasrama stabi cepat adanya kami yang aduh mading kuda adanya neta per aduh itu asrama yang mana. Apal ini kira orang lori samsiem. Guru ini Aduh itu tiang ini ke beri, ia itu satu puruk mana tilik yang anda boleh deh ini lalai ke mana salah itu bos. Saya tu beraduh itu tak kerja beraya lah karena apa? Sangkaran guna mana aduh itu? India ini le, buri bercuma mana pati jadi pati orang ibu bapa tilik pernah alat galah India le buri bercuma yang berat tanjat boleh semua mana mana jenis bapa inggal eh, adi makar aku bim, abre kaya galah tak perut tengin datang tuhun terlebih beramati datang beraya na, urus sidangam, tanda tato sastra mana yang Narayana Guru, Samshayalesh, and Parayunu Wingil. Yinginiana, Namuk Narayana Guru, Navodana, Nayaganakan, Karyuna, the Yanul, Ningle Tirma Chamadio. Adegam Tanda Kritikalilla, Valar Kristam Ayaduida Vada, or the Pikinundu. Nera la Drishamedu, Drikin and Okin, Nikin Okil, Bearal la Visham Ariva, Marivan Pravakam, Karitil Nin Padiga, Karana Satayene, Bearal la Viji, Leripu, the Variatri. Ariapatanai Prevention, Bastavatil Swam Satimala. Arian dengan de, Arabinnya urut baki persoalan cial. Ia Arabin dengan beri ayat visumanna un nillamna, undan tu doh nillam Arab agan dengan Arab perdaya sete kana peranan jela perwakam matra mana. Kairi jalan gelil nillam naranji rikendu de karena tenen satta lada macunnu bela. Sagala tiragalilum naranji rikendu satyam bela matra mana lo. Ingene, Sangkaran de bahasa gel ni nuud dene, walare kritumai adyakam, ini adoi dete saatchal kerikas remikigim. Aribana, Aribana, Aribe and the Ridile, Valare Kritamata, them, E. Bishangel, Abdripikunde, and Lorana, Namanislakanda, Urigarium. But other, Vichunokum Bold Yendu under Adegam, Sangarne, Pindu, and the Lajana, Prayer, Strong Lodia, Strong Lala, Samem, Vilatone, Dirikinilla, Adegam Indu and Dana, the Yanba Berna, Ayangalio, Aleva, Yunda Samio. Ara tu pun bela itu panikero. Sagoder na iepunu boleh la. Adet itu samagali kan marai. Iren, orang sami samagali kan la. Adet itu samagali kan marai. Iren, balai algalum. Ii, Bharat tinde samskar mendu barai. Na, bedatte talik kalahin bol. Bedatte anggi geri cuunda. Alenggilah Brahmana, alenggilah aduhyote anggi geri cuunda. Ie doro siddhanta mana dekam. Abadiri pika sermicade. Enol dana endure samshem. Adegam endu kunde. Ini benda tu orang le, tali peraya de, yang tu orang dekam, buthene pindu derada pohi yang orang lataan ni persoalan. Dah sampai nama manusia kan tu, Dr. Ambedkar, tanda cinta benda tu le lelalah dene, walau rekrutnya maim, jangan Hindu ayat ada jenis tu dengan Hindu ayat mari kila ini pernah orang dana, Buddha mana tu lagi boleh tu. Matra mana, Hindu mana tu le, tato sastra mana Ambedkar otak kerja matra madi. Hindu untuk tanya Hindu agama itu desi kita tidak ambil kerbau lagi, tamu yang berdiri pencuri. Saya berani ini, matrala tarikh menjadi itu untuk Narayana Guru ini ikut tanya Narayana cerita kerana semua orang berani ini. Tato sastra til Narayana Guru yang podium Sangkaran baca tanya ini ada engil, anginnya radu ini dike, inginnya anu puruoga mana karya ini naibodana naik ada patang gudukan karyuga, ini anu daran mana sila kena. Kedamaian berani itu.
ബ്രാഹ്മണ മതം അടിമത്തത്തിൻ്റെ ആശയ സംഹിതയെങ്കിൽ ഹിന്ദുമതം ഫ്യൂഡലിസത്തിൻ്റെ ആശയ സംഹിതയാണ്. അപ്പം ഫ്യൂഡലിസത്തിൻ്റെ ആശയ സംഹിതയായ മുമ്പ് ഞാൻ അത് കൃത്യമായിട്ട് ശങ്കരനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഫ്യൂഡലിസത്തിൻ്റെ കാര്യം പറഞ്ഞത്, അപ്പം ഫ്യൂഡലിസത്തിൻ്റെ തത്വശാസ്ത്രമായ ബ്രാഹ്മണ മതത്തിൻ്റെ അടിസ്ഥാന പ്രമാണമായ അദ്വൈതത്തെ അംഗീകരിച്ചുകൊണ്ട് ഏതൊരു സാമൂഹ്യ വ്യവസ്ഥയാണ് പ്രതിഷേധിക്കാൻ തയ്യാറാവുന്നത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നം ഒന്നത്. മറ്റൊന്ന്, ഇതിനെ പരിഹരിക്കാൻ വേണ്ടി പല മതസാരവും ഏകമാണ് എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം കൊണ്ട് നമുക്കിതിനെ പരിഹരിക്കാൻ കഴിയുമോ? ഒന്ന്, പല മതസാരവും ഏകമെന്ന് പറയുന്നത് തന്നെ ലോക ബ്ലണ്ടറാണ്. അങ്ങനെ ഒരു സാരം ഒരു മതങ്ങൾക്കുമില്ല. ഒരു മതങ്ങളെയും തത്വശാസ്ത്രം എന്ന് പറയുന്നത്, ഞാൻ വിശദാംശങ്ങളിൽ ഒന്ന് പോകണം, നിങ്ങൾക്കറിയാം ഒരു മതവും തത്വശാസ്ത്രപരമായി നന്ദുമേൻ പറഞ്ഞ പുസ്തകം പഠിക്കണമെന്ന് പറയുന്നത്. ഇനി ചരിത്രപരമായി പരിശോധിച്ചോളൂ, ചരിത്രപരമായി പരിശോധിച്ചാൽ ഓരോ മതങ്ങളും ഉണ്ടാകുന്നത് അന്യമതങ്ങളെ എതിർത്തുകൊണ്ട് തന്നെയാണ്, അന്യമതങ്ങളുമായി യുദ്ധം ചെയ്തുകൊണ്ടാണ്, അന്യമതങ്ങളെ വെട്ടി വീഴ്ത്തിക്കൊണ്ടാണ് ഓരോ മതവും വളരുന്നതും ഇന്ന് നടന്ന് വളർന്നുകൊണ്ടിരിക്കുന്നതും എന്നുള്ളത് നാം കൺമുമ്പിൽ കാണുമ്പോൾ എല്ലാ മതസാരവും ഏകമാണ് എന്നിങ്ങനെ നമുക്ക് പറയാൻ കഴിയും. ഇനിയും അദ്ദേഹം പല മതസാരവും ഏകമാണ് എന്ന് പറയുകയും എന്നാൽ അദ്ദേഹം സ്ഥാപിച്ച അമ്പലങ്ങൾ ആരുടെ തരം, എത്ര അമ്പലങ്ങൾ അദ്ദേഹം കുറിച്ച് സ്ഥാപിച്ചിട്ടുണ്ട്, എത്ര അമ്പലങ്ങൾ ചന്ദ്രക്കല സ്ഥാപിച്ചിട്ടുണ്ട്, 68 ക്ഷേത്രങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രങ്ങളിലെല്ലാം അദ്ദേഹം സ്ഥാപിച്ചത് ഹിന്ദു ദൈവങ്ങളെ തന്നെയാണ്. അപ്പോൾ ഹിന്ദു ദൈവങ്ങളെ സ്ഥാപിച്ചിട്ട് എല്ലാ മതവും ഏകസാരമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രമാത്രം നമുക്കതിനെ സ്വീകരിക്കാൻ കഴിയും എന്നതാണ് ഒരു പ്രശ്നം. വാഗ്ഭടാനന്ദനുമായി നാരായണഗുരു നടത്തിയ ഒരു ചർച്ചയുണ്ട്. ഈ വാഗ്ഭടാനന്ദന് ഒരു ഘട്ടത്തിൽ വളരെയേറെ സഹിയിട്ടിട്ടാണ് നാരായണഗുരുവായിട്ട് ചർച്ച നടത്തുന്നത്. വാഗ്ഭടാനന്ദൻ നാരായണഗുരുവിനോട് ചോദിക്കുന്നു, അങ്ങ് ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുകയും പ്രതിഷ്ഠ നടത്തുകയും ചെയ്യുന്നുണ്ടല്ലോ, അദ്വൈതവും അതും തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെടും? അദ്വൈതിക്ക് ദൈവമില്ല, അദ്വൈതിക്ക് അമ്പലം വേണ്ട, അദ്വൈതിക്ക് ദൈവം വേണ്ട, അദ്വൈതിക്ക് ക്ഷേത്രം വേണ്ട, അദ്വൈതിക്ക് പ്രതിഷ്ഠ വേണ്ട. അതാ വാഗ്ഭടാനന്ദൻ ചോദിച്ചത്, അങ്ങ് ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് എങ്ങനെയാണ് അദ്വൈതം പ്രസംഗിക്കുന്നത്? ഗുരു കുറേ ഉണ്ടായിരുന്നിട്ട് പറഞ്ഞു, ജനങ്ങൾ സ്വൈര്യം തരണ്ടേ, അവർക്ക് ക്ഷേത്രം വേണം, പിന്നെ കുറേ ശുചിത്വം എങ്കിലും ഉണ്ടാകുമല്ലോ എന്ന് വിചാരിച്ചു. ചോദ്യത്തിനല്ല ഒരിക്കലും നാരായണഗുരു ഉത്തരം പറയുന്നത് കേട്ടോ. വാഗ്ഭടാനന്ദൻ, അങ്ങ് ആചാര്യനാണ്, അങ്ങയുടെ സിദ്ധാന്തത്തിന് ജനങ്ങളെ വഴക്കിയെടുക്കേണ്ടതില്ല അല്ലേ? നാം ആദ്യകാലത്ത് അവരെ വിളിച്ചു, വിളി കേട്ട ആരും വന്നില്ല. മറുപടിയാണ് വാഗ്ഭടാനന്ദൻ, അദ്വൈതവും യോഗ സിദ്ധാന്തവും ക്ഷേത്രവിശ്വാസവും തമ്മിലൊരു ബന്ധമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വിഗ്രഹാരാധനയെ ശക്തിപൂർവ്വം എതിർക്കുന്നവരാണ്. വാഗ്ഭടാനന്ദൻ അങ്ങനെ അത് വിഗ്രഹാരാധനയെ അതിശക്തമായി എതിർത്ത ആളാണ്. ഗുരു, നല്ലതാണല്ലോ, നാമും നിങ്ങളുടെ പക്ഷത്താണ്. ഇതെങ്ങനെ പൊരുത്തപ്പെടുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് വേണ്ടി വിടുന്നു, ഞാനതിനൊരു ഉത്തരം പറയുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞത്, നാരായണഗുരു എന്ന് പറയുന്ന ആൾ കേരളത്തിലെ ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തെയും മാനത്തെയും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നാരായണഗുരു ഒരു പരിഷ്കർത്താവ് മാത്രമായിരുന്നു. അത് ഏത് പരിഷ്കരിക്കാൻ? അദ്ദേഹം വളരെ കൃത്യമായും ഒരു ഹൈന്ദവ ഗുരുവിൻ്റെ വേഷഭൂഷാദികളിൽ മാത്രമല്ല കർമ്മങ്ങളിലും സിദ്ധാന്തങ്ങളിലും അങ്ങനെയായിരുന്നു എന്നതാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളൊരു കാര്യം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം സമുദ്രത്തിൽ നദികൾ എത്തിച്ചേരുന്നത് പോലെ പല മതങ്ങളും എത്തിച്ചേരുന്നു എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ആ പറയുന്നതിൽ അദ്ദേഹത്തിൻ്റെ ആത്മോപദേശ ശതകത്തിൽ ഒരു ശ്ലോകപ്രസിദ്ധമായ ശ്ലോകതാണല്ലോ, പലമതസാരവും ഏകമെന്ന് പാരാതുലെങ്കിൽ ഒരാനയിൽ അന്തരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ അവരത് കണ്ടാൽ അതാമർന്നിടയണം. കുരുടന്മാർ ആനയെ വർണ്ണിച്ചതുപോലെ വിവിധ മതവിശ്വാസികൾ താന്താങ്ങളുടെ മതത്തിൻ്റെ ഉത്കൃഷ്ടത ബോധ്യപ്പെടുത്താൻ പ്രയത്നിക്കുന്നു. എല്ലാ മതങ്ങളുടെയും അടിസ്ഥാന തത്വം ഒന്നാണെന്ന വസ്തുത അവർ വിസ്മരിക്കുന്നു. ഈ രൂപകം തന്നെ മണ്ടത്തരമാണ്. കാരണം എന്താണ്? കുരുടന്മാർ ആനയെ കണ്ടതുപോലെയാണ് മതങ്ങളെന്ന് പറയുമ്പോൾ തന്നെ രണ്ടിടത്തുള്ള യോജിപ്പില്ല എന്ന് മാത്രമല്ല, ആന എന്ന് പറയുന്നത് ആനയുടെ കാലല്ല, ആന എന്ന് പറയുന്നത് മസ്തകമല്ല, ആന എന്ന് പറയുന്നത് പിന്നെ തുമ്പിക്കൈയുമല്ല, ഇതെല്ലാം കൂടെ ചേർന്നതാണ് ആന. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കുരുടൻ ആനയെ കണ്ടതുപോലെയാണ് പല മതങ്ങളും എന്ന് പറയുന്ന ആ രൂപകത്തിന് യാതൊരു അർത്ഥവുമില്ലെന്ന് മാത്രമല്ല, അങ്ങനെ ഒരു മതം ലോകത്തിൽ ഉണ്ടാകാനും സാധ്യമല്ല. കാരണം അടിമയുടെയും ഉടമയുടെയും ചൂഷകൻ്റെയും ചൂഷിതൻ്റെയും മതം ഒന്നല്ല.
അടിമയുടെ ദൈവം ഉടമയുടെ ദൈവമാകില്ല. അടിമയ്ക്ക് ഒരിക്കലും ഉടമയുടെ ദൈവത്തെ ആരാധിക്കാൻ കഴിയില്ല. ഞാനതാ പറയാം, അടിമത്വത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഈ സിദ്ധാന്തം കേരളത്തിൽ ഉണ്ടാവുന്നത്. അടിമകൾ അവകാശങ്ങൾക്ക് വേണ്ടി ഈ തിരുവനന്തപുരത്തിൻ്റെ നഗരങ്ങളിലേക്ക് കടക്കാൻ പോലും കേരളത്തിലെ പട്ടികജാതി പട്ടികക്കാരന് കഴിയാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അവരുടെ സമരത്തിന് വേണ്ടി അവർക്ക് വേണ്ടി വൈകുണ്ഠസ്വാമി അടക്കമുള്ള ആളുകൾ സമരം ചെയ്ത് മരിച്ച ഭൂമിയിൽ, അനന്തപുരിയിലെ നീചനെന്ന് വിളിച്ച വൈകുണ്ഠസ്വാമിയുടെ ഭൂമിയിൽ നിന്നുകൊണ്ട്, അതുപോലെ തന്നെ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ഭൂമിയിൽ, അല്ലെ അയ്യങ്കാളിയുടെ ഭൂമിയിൽ നിന്നുകൊണ്ട് നമുക്കെങ്ങനെയാണ് ഹിന്ദുമതത്തിൻ്റെ തത്വശാസ്ത്രത്തിന് വേണ്ടി സംസാരിക്കാൻ കഴിയുക? അവിടെയാണ് നമ്മൾ പറയുന്നത്, ഇന്ത്യയിൽ ആര്യന്മാരുടെ ആര്യ സിദ്ധാന്തങ്ങളെ, ഇന്ന് ഹൈന്ദവം എന്ന് പറയുന്ന ആര്യാവർത്തത്തിൻ്റെ സിദ്ധാന്തങ്ങളെ നിഷേധിച്ചുകൊണ്ടല്ലാതെ ഒരു പുരോഗമനകാരിക്കും ഇന്ത്യയിൽ കടന്നു പോകാൻ കഴിയില്ല. ഇന്ത്യയിൽ പുരോഗമനകാരികൾ വഴിതട്ടി നിൽക്കുന്നത് ഇവിടെയാണ്. കാരണം ഹിന്ദു മതത്തെ എന്നല്ല, സകല മതങ്ങളെയും മത സിദ്ധാന്തങ്ങളെയും നിഷേധിച്ചുകൊണ്ടല്ലാതെ നമുക്ക് കടന്നു പോകാൻ. സംഘപരിവാരത്തെ എതിർക്കണമെങ്കിൽ, സംഘപരിവാരത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തെ എതിർക്കണം. എന്തുകൊണ്ടാണ് കൽബുർഗി തന്നെ കൊല്ലപ്പെടുന്നത്, പൻസാര കൊല്ലപ്പെടുന്നത്? അവർ ആ അടിവേരിനെയാണ് മാന്തുന്നത്, സംഘികളുടെ അടിവേരിനെ, നാരായവേരിനെയാണ് മാന്തുന്നത്. അവർ അദ്വൈതത്തിൻ്റെ കള്ള കാപട്യങ്ങളാണ് തുറന്നു കാണിക്കുന്നത്. അത്തരം കള്ളത്തരങ്ങളിലെ അടിവേരികളെ മാന്താതെ മുകളിലത്തെ ഇലയും പള്ളയും വെട്ടിയിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ആര്യന്മാർ സിദ്ധാന്തങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടല്ലാതെ നിഷേധിച്ചുകൊണ്ടല്ലാതെ അടിമയ്ക്കും ഉടമയ്ക്കും ഒരേ സിദ്ധാന്തം പറഞ്ഞുകൊണ്ട് കടന്നു പോകാൻ കഴിയില്ല. അവിടെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക്, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങളിലേക്ക്, കേരളത്തിലെ വൈക്കം സത്യാഗ്രഹം അടക്കമുള്ള സമരങ്ങളിലേക്ക് കേരളത്തിലെ ദലിതൻ കടന്നു വരാതെ പോയത്. അത് എൻ്റെ സമരമല്ല, എൻ്റെ രാജ്യത്തിൻ്റെ പ്രശ്നമല്ല, എൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമല്ല എന്നുള്ള അവരെ തിരിച്ചറിവിൽ നിന്നാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് കേരളത്തിൻ്റെ ഇടതുപക്ഷ പ്രസ്ഥാനം പിന്നീട് ഗുരുവായൂർ സത്യാഗ്രഹം അടക്കമുള്ള സമരങ്ങളിലേക്ക് കടന്നു വരുന്നത് എന്ന് എ കെ ജി ഇതിൻ്റെ ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നില്ല കേരളത്തിലെ ഇന്ത്യയിലെ ദരിദ്രർ ദളിതർ. എന്തുകൊണ്ട്? കാരണം അത് അവരുടെ പ്രശ്നമായിരുന്നില്ല. അവർ ഉദ്ദേശിച്ചവരും അവിടെ പറഞ്ഞ അവിടെ നടന്നതെല്ലാം ഭഗവത്ഗീത വായനയാണ്. ഗാന്ധിയുടെ പരിപാടി എന്തായിരുന്നു? ഗീത വായനയായിരുന്നു. അവിടെ പോയിരുന്നുകൊണ്ട് ഗീത വായിച്ചാൽ ബ്രിട്ടീഷുകാർ പഠിച്ചു പോകുന്നുമില്ല. പക്ഷേ ഗീതയെ പ്രതിഷേധിച്ചാൽ എന്ന കാര്യം ഇതിലേക്ക് നമ്മുടെ ദേശീയ പ്രസ്ഥാനം വന്നു. ഞാൻ അതിൻ്റെ വ്യസനങ്ങളിൽ പോകുന്നില്ല. നാരായണഗുരു എഴുതിയ പുസ്തകങ്ങൾ നിങ്ങൾക്കറിയണം ഏതൊക്കെയാണെന്ന്. വിഷ്ണു സ്തോത്രകൃതികളായിട്ട് സ്ത്രീ വാസുദേവ അഷ്ടകം സംസ്കൃതം, വിഷ്ണു അഷ്ടകം, ശ്രീകൃഷ്ണ ദർശനം, ശിവസ്തോത്രങ്ങൾ, ശിവപ്രസാദ വഞ്ചകം, സദാശിവ ദർശനം, ശിവശതകം, അർദ്ധനാശീര അർദ്ധനാരീശ്വര സ്തവം, മനനാതീതം, ചിജ്ജട ചിന്തനം, ഇന്ദ്രിയ വൈരാഗ്യം, ശിവസ്തവം, കോലതീരേശസ്തവം, പിണ്ഡനദി, ചിദംബര കാഷ്ടം, തേവാരപ്പതിങ്കൾ, ഒരു തമിഴ് ശ്ലോകം, ദേവീസ്തോത്രങ്ങൾ, ദേവീസ്തവം, മണ്ണന്തല ദേവീസ്തവം, കാളീനാടകം, ജനനി നവമഞ്ജരി, ഭദ്രകാളി അഷ്ടകം സംസ്കൃതം, സുബ്രഹ്മണ്യ സ്തോത്രങ്ങൾ, ഷൺമുഖ സ്തോത്രം, ഷൺമുഖ ദർശനം, ഷാൺമാതുരസ്തവം, സുബ്രഹ്മണ്യ കീർത്തനം, നവമഞ്ജരി, ഗൃഹാഷ്ടകം, ബാഹുലേയാഷ്ടകം. ഇത്രയും കൃതി എഴുതിയ ഒരാൾ ഹിന്ദുദേവനല്ല എന്ന് നമുക്ക് പറയണമെങ്കിൽ തൊലിക്കെട്ടി അവാരം വേണ്ടേ എന്നുള്ളത് മാത്രമേ എനിക്കൊരു ചോദ്യം. ഇതെല്ലാം ദൈവങ്ങളെ സ്തുതിക്കുന്ന, അതുപോലെ മാത്രമല്ല അദ്ദേഹം മന്ത്രങ്ങൾ കൂടോത്രം എഴുതിയിട്ടുണ്ട്. ക്ലിം 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 എന്നൊക്കെ പറഞ്ഞുള്ള ശ്ലോകങ്ങൾ. പിന്നെ അദ്ദേഹം എന്താണ് കുണ്ടലിനിയെ ഉണർത്തുന്ന കുണ്ടലിനി പാട്ട് എഴുതിയിട്ടുണ്ട്. കുണ്ടലിനി എന്താണെന്നറിയോ? നമ്മുടെ യോഗക്കാരുടെ സാധനമാണ്. യോഗ ഇപ്പോൾ ഒരു പുതിയ സാധനമായിട്ട് പ്രൊഡക്റ്റ് പുതിയൊരു പ്രൊഡക്റ്റായിട്ട് ഇറങ്ങിയിട്ടുള്ളൂ കേരളത്തിലല്ല, ഇന്ത്യ മൊത്തം ലോകം മുഴുവനായിട്ടുണ്ട് ഇപ്പോൾ അത്. ആ കുണ്ടലിനിയെ യോഗയുടെ അവസാന ഘട്ടം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഭൂമി ഇവിടെ നട്ടെല്ലാം അവസാനിക്കുന്നിടത്ത്, അവിടെ സത്യത്തിൽ ഈ യോഗക്കാരൻ അവിടെ വേറൊരു സാധനമുണ്ട് ആലാ കിളിക്കേണ്ടത്, അവിടെ നിന്നൊരു സാധനം മുകളിലോട്ട് കയറി വരുമെന്നാണ് പറയുന്നത്. ഏത് യോഗയുടെ അവസാന ഘട്ടത്തിൽ ശ്രീശ്രീ രവിശങ്കറുടെ അഞ്ചാം ഘട്ടത്തിലോ ആറാം ഘട്ടത്തിലോ ഈ അറ്റത്തു നിന്നൊരു സാധനം മുകളിലോട്ട് കയറി തലച്ചോറ് വന്നിട്ട് പിന്നൊരു പൊട്ടും പൊട്ടും, അതോടെ അവൻ്റെ തലയും പോവും. അതോടെ പോവുമല്ല, അതോടെ അവൻ അമാനുഷികനായി മാറുന്ന വയാഗ്രയാണ്. അതേ കിളവന്മാരെല്ലാം കൂടെ യോഗയ്ക്ക് ചാടുന്നത് വയാഗ്രയാണ്. കുറേ കാലം 50 വർഷം കൂടെ പിടിച്ചു നിന്നാൽ അത്രയും രക്ഷപ്പെടുമെന്നാണ് ഇവരെല്ലാം ധരിച്ചു വെച്ചിരിക്കുന്നത്. അല്ലാതെ ഈ യോഗ എന്നാന്ന് മനസ്സിലായിട്ടൊന്നുമല്ല. ഇതിൻ്റെയൊക്കെ ഭക്താക്കളായിരുന്നു ഇവരെല്ലാം. ആ കുണ്ടലിനിയെക്കുറിച്ച് ആട് പാമ്പേ പുനം തേട് പാമ്പേ എന്ന് പാട്ടെഴുതിയിട്ടുണ്ട് അദ്ദേഹം. ഞാൻ പറഞ്ഞു, ഞാനതൊന്നും നാരായണഗുരുവിനെ കുറിച്ച് ഞാൻ, കാരണം സമഗ്ര സമകാലീന കേരളത്തിന് ഇന്ത്യയിലും മതം എവിടെയൊക്കെയാണ് കടന്നു ചെല്ലുന്നത്, ഏതൊക്കെ അർത്ഥത്തിലാണ് മനുഷ്യരെ ആക്ഷേപിച്ചുകൊണ്ട് അവൻ്റെ സാമൂഹ്യ ജീവിതത്തെ അപകടപ്പെടുത്തുന്നത് എന്നുള്ളതിൻ്റെയാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ കാര്യം. അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിൻ്റെ ദൈവദശകത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. അദ്ദേഹം സ്ഥാപിച്ച വിഗ്രഹങ്ങൾ ഏതൊക്കെയാണ് നോക്കണം.
സുബ്രഹ്മണ്യൻ്റെ വിഗ്രഹങ്ങളെ വക്കം പുതിയകാവ് മുട്ടയ്ക്കാട് പ്രാക്കുളം അഞ്ചാലുമൂട് പാല ഇടപ്പാടി കുമരകം പൂഞ്ഞാർ വൈക്കം വടക്കാഞ്ചേരി ശിവനെ കഴക്കൂട്ടത്തെ ആയിരം തെങ്ങ പാണാമ്പള്ളി ചെറായി മൂത്തകുന്ന കണ്ണൂർ തലശ്ശേരി ദേവിയെ മണ്ണന്തല കരുനാഗപ്പള്ളി പള്ളുരുത്തി ഈറോഡ് മുരുകനെ ഉല്ലലയിൽ അർദ്ധനാരീശ്വരനെ കുമ്പളങ്ങിയിൽ ഇങ്ങനെ ഇത്രയും ദൈവങ്ങളെ സ്ഥാപിച്ചിടത്തൊന്നും പല മതസാരവും നമ്മൾ കണ്ടില്ല. അവിടെ എങ്ങും ഒരു കുരിശും ഒരു ക്രിസ്തുവിനെയും അദ്ദേഹം സ്ഥാപിച്ചിട്ടുമില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അതുമാത്രമല്ല, അദ്ദേഹം ഗുരുധർമ്മ പ്രചാരക സംഘത്തിനുള്ള ഉപദേശമായി കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. ഗുരുധർമ്മം പ്രചരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം കൊടുക്കുന്ന വിഷയം ഒന്ന് മതം, സദാചാരം, വിദ്യാഭ്യാസം, വ്യവസായം. അതിൽ മതത്തെക്കുറിച്ച് അത് വിശദീകരിക്കുന്നത് അന്ധവിശ്വാസങ്ങളെയും പ്രാണിഹിംസ മുതലായ അമംഗളാചാരങ്ങളോട് കൂടി അനുഷ്ഠിക്കപ്പെടുന്ന ദുർദേവതാരാധകരെയും നിരാകരിക്കുക, നല്ലത്, അതാണ് പരിഷ്കരണം. ഉത്തമ രീതിയിൽ ചെയ്യപ്പെടുന്ന ഈശ്വരാരാധനയുടെ മാഹാത്മ്യത്തെയും ശുദ്ധ ഹിന്ദുമതത്തിൻ്റെ സഗുണ നിർഗുണ തത്വങ്ങളെയും പറ്റി പ്രസംഗിക്കുക. ഇപ്പം മനസ്സിലായല്ലോ പല മതസാരമാണോ ഹിന്ദുമതസാരമാണോ അദ്ദേഹം പറയാൻ ശ്രമിച്ചത് എന്നുള്ളത്. ഇതാണ് തത്വശാസ്ത്ര രംഗത്ത് അദ്ദേഹത്തിനുണ്ടായ ഒരു പരാജയം എന്ന് പറയുന്നത്. അദ്ദേഹം അദ്വൈതത്തെ പിന്തുടരുകയും അത് ശരിയാണെന്ന് പറയുകയും പല മതസാരവും ഏകമാണ് എന്ന് പറയുന്ന തികച്ചും അപ്രസക്തമായിട്ടുള്ള ഒരു മുദ്രാവാക്യം മുന്നോട്ട് കൊണ്ടുവരികയും അതിനെ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന് പറ്റിയ ഒരു പരാജയം. മറ്റൊന്ന്, ഇന്ത്യയിൽ ജാതി പ്രശ്നത്തെയാണ്. ജാതി എന്ന് പറയുന്നത് ഇന്ത്യയെ ഏറ്റവും വരുന്ന നമുക്കൊരു രണ്ടോ മൂന്നോ മണിക്കൂർ സംസാരിക്കാവുന്നൊരു വിഷയമാണ് ജാതി പ്രശ്നം എന്ന് പറയുന്നത്. ജാതി എന്ന് പറയുന്നത് ജായതെ ഇതി ജാതിയാണ്, ജന്മം കൊണ്ടാണ് ജാതി, അല്ലാതെ കർമ്മം കൊണ്ടൊന്നുമല്ല. ജന്മം കൊണ്ട് നിങ്ങൾ ഏത് ജാതിയിൽ ജനിക്കുന്നോ ആ ജാതിയിലാണ് മരിക്കുന്നവരെ നിങ്ങൾ ജീവിക്കാൻ കഴിയും. നിങ്ങൾക്ക് ജാതി മാറാൻ അവകാശമില്ല, മതം മാറാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ജനിക്കുന്ന ഒരുവനും ജാതി മാറാൻ അവകാശമില്ല, അല്ലെ? പിന്നെ ഞങ്ങളുടെ കുട്ടികളെ പോലെ ജാതി ഇല്ലാത്ത കുട്ടികളായിട്ട് വളരണം. അപ്പം ഞാൻ പറഞ്ഞത് ജാതി പ്രശ്നമെന്ന് പറയുന്നത് അതിരൂക്ഷമായ ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് ഇന്ത്യയെ സംബന്ധിച്ച്. ജാതിയെ നിഷേധിക്കാതെ, ജാതിയെ നശിപ്പിക്കാനുള്ള പരിപാടികൾ ഏർപ്പെടാതെ, ജാതി ഉന്മൂലനത്തിലുള്ള പരിപാടികളിലൂടെ അല്ലാതെ ഇന്ത്യയിൽ ഒരാൾക്കും താൻ പുരോഗമനകാരിയാണ് എന്ന് പറയാൻ കഴിയില്ല, അവകാശപ്പെടാൻ പറ്റില്ല. പക്ഷേ നാരായണഗുരു എന്താ ചെയ്തത്? അദ്ദേഹം പറഞ്ഞു ജാതി ഒരു ജാതിയാണ്. ഒരു ജാതി എന്ന് പറഞ്ഞാൽ അത് ജാതി അല്ലാതാവുമോ? അതാ എൻ്റെ ഒരു സംശയം, നിങ്ങൾ മറുപടി നിങ്ങൾ കണ്ടെത്തിയാൽ മതി. ഇന്ത്യയുടെ ക്യാൻസറായ ജാതിയെ നിലനിർത്തുന്ന ഏതൊക്കെയാണ്? ഇവിടുത്തെ ഇടതുപക്ഷ നേതാക്കന്മാരൊക്കെ ചില സിദ്ധാന്തങ്ങൾ അടിച്ചുവിടുന്നത് കേട്ട് കഴിഞ്ഞാൽ ജാതി ഒരു വലിയ പ്രശ്നമൊന്നുമല്ല, അതും മേൽക്കൂരയിലെ ചില പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞത്. മേൽക്കൂരയിലൊന്നുമല്ല, ജാതി ഇന്ത്യയുടെ രാഷ്ട്രീയ പ്രശ്നമാണ്. ജാതിയെ നിലനിർത്തുന്നത് ഭൂമിയാണ്, അധികാരമാണ്, അതുപോലെ സമ്പത്താണ്. അങ്ങനെയാണ് ജാതി നിലനിൽക്കുന്നത്. ജാതി മേൽക്കൂരയിൽ നിൽക്കുന്ന ഒരു സാധനമൊന്നുമല്ല. ഇവിടെ അധികാരം ആരുടേതാകണമെന്ന് തീരുമാനിക്കുന്ന ഇന്ത്യൻ ജാതി വ്യവസ്ഥയാണ്. ഇന്ത്യയുടെ സമ്പത്ത് കേന്ദ്രീകരിക്കപ്പെടുന്നത്, ഇന്ത്യയിൽ ഉൽപ്പാദനോപാധികൾ കേന്ദ്രീകരിക്കപ്പെടുന്നതെല്ലാം ജാതി സവർണ ജാതികളിൽ അല്ലെ, ജാതി പ്രമുഖന്മാരിലാണ്. ആ ജാതി സിദ്ധാന്തങ്ങൾ തന്നെ നമ്മൾ അവതരിപ്പിക്കും. ഞാൻ അതിലേക്ക് ദീർഘമായി കടക്കുന്നില്ല. പക്ഷേ ഈ ജാതിയെ നിലനിർത്തണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എന്താണ് ജ്യോതിറാവ് ഫൂലെ ചെയ്തത്? എന്താണ് ഇ വി ആർ ചെയ്തത്? എന്താണ് അംബേദ്കർ ചെയ്തത്? അയ്യങ്കാളി ചെയ്തത്? സഹോദരയപ്പൻ ചെയ്തത്? ഇവരെല്ലാം ജാതി നശിക്കണമെന്നാണ് പറഞ്ഞത്. ജാതി ഉന്മൂലനം, ജാതി നാശത്തുക്കൂജ ഏതായിരുന്നു സഹോദരൻ്റെ മുദ്രാവാക്യം? മതനാശത്തുക്കുതേ ദൈവനാശത്തുക്കൂജ ഏതായിരുന്നു സഹോദരൻ്റെ മുദ്രാവാക്യം? ജാതി നിലനിൽക്കുന്നതിനുള്ള കാലം ഇന്ത്യ കരയേണ്ടി വരുമെന്ന് പറഞ്ഞ ആളാണ് സഹോദരയപ്പൻ. അതാ ഇപ്പം നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സഹോദരത്തേനെ വാഴണമെന്നാണ്. അങ്ങനെ വാഴാൻ കഴിയുമോ? അങ്ങനെ വാഴാൻ കഴിയണമെങ്കിൽ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ജാതിക്ക് എതിരായ സമരങ്ങളിലേക്ക് വരണം. അങ്ങനെ ജാതിക്കെതിരായ സമരങ്ങളിലേക്ക്, ജാതി വേണ്ട എന്ന സമരങ്ങളിലേക്ക് നാരായണഗുരു എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. ഇത് നമ്മൾ പറയുമ്പോൾ ചില ബുദ്ധിമാന്മാർ പറയുന്നത് ഈഴവൻ ഒരു ജാതിയല്ല എന്നൊക്കെ സിദ്ധാന്തം അടിച്ചുവിട്ട ചില വിധവമാരെ കണ്ടു. അതൊക്കെ പറഞ്ഞു, ഞാൻ അതേക്കുറിച്ചൊന്നും പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുണ്ട് 1904 ഉണ്ടാക്കിയ എസ് എൻ ഡി പിയുടെ ഭരണഘടനയിലെ കൂട്ടുയാഥാസ്ഥാന മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ 3-ാം ഖണ്ഡികയിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഈഴവ സമുദായത്തിൽ വൈദികവും ലൗകികവുമായ വിദ്യാഭ്യാസത്തെയും കൃഷി കച്ചവടം കൈത്തൊഴിൽ മുതലായ വ്യവസായങ്ങളെയും അഭിവൃദ്ധിപ്പെടുത്തുന്നതിനും അവയുടെ പ്രചരണത്തിനായി ക്ഷേത്രം സന്യാസപ്പെടാൻ പള്ളിക്കൂടം സഹായിക ധനം മുതലായി ഏർപ്പെടുത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക.
അപ്പോൾ ഇത് ജാതി വിരുദ്ധമാണ്. ഈഴവരുടെ സർവതോമുഖമായിട്ടുള്ള വികസനത്തിന് വേണ്ടിയാണ് SNDP യോഗം, അല്ലെന്നാരും പുസ്തകം എഴുതിയിട്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. യോഗം ഭരണഘടന പറയുന്നത്, ഈഴവരായ നാം ജനസംഖ്യയിൽ തിരുവിതാംകോട്ടെ പ്രജകളിൽ രണ്ടാമത്തേതും കൊച്ചിയിൽ ഒന്നാമത്തേതുമാകുന്നു. നാം മലയാളത്തിൽ ഏറ്റവും വലുതായ ഒരു ജനസമുദായമാണ്. ഒരു സമുദായ ശക്തിയുടെ ആവശ്യകത നമ്മുടെ കാലോചിതമായ അഭിവൃദ്ധിക്ക് സർവാത്മന ഒഴിച്ചുകൂടാത്തതാകുന്നു. ഈ സംഘടന എങ്ങനെയാണ് ജാതി വിരുദ്ധ സംഘടനയാണെന്ന്? ഇത് വെറുതെ നമ്മളെ കളിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും വർത്തമാനം പറഞ്ഞിട്ട് പോയാൽ മതിയെങ്കിൽ നമുക്ക് അങ്ങനെയാകാം. പക്ഷേ അദ്ദേഹം വീണ്ടും ഗുരുധർമ്മ പ്രചരണ വേദിയിൽ ഉള്ള നിർദ്ദേശങ്ങളിൽ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് നിർദ്ദേശം മൂന്നാം ഇനത്തിൽ, ഈഴവ സ്ത്രീ പുരുഷന്മാർ മുഴുവൻ പ്രാഥമിക വിദ്യാഭ്യാസം നേടുക എന്ന് ആണ് ആ ഗുരു ആവശ്യപ്പെടുന്നത്. അദ്വൈതം പറഞ്ഞ അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈഴവ സ്ത്രീ പുരുഷന്മാരെക്കുറിച്ച് മാത്രം ഇത്ര ആകർഷപ്പെടാൻ കഴിയുക? അദ്ദേഹം ശരിക്കും പറയേണ്ടത് എന്തായിരുന്നു? കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അല്ലേ വിദ്യാഭ്യാസം കൊടുക്കാൻ പറയണമെന്നല്ലേ പറയേണ്ടത്? ഈഴവ സ്ത്രീ പുരുഷന്മാരെക്കുറിച്ച് മാത്രം വ്യാകുലപ്പെടുന്ന ഒരാൾ എങ്ങനെയാണ് നവോത്ഥാന നായകനാകുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മാത്രമല്ല അദ്ദേഹം പക്ഷേ ഇത് ബോധ്യപ്പെടുമ്പോൾ 1916 അദ്ദേഹം ഇത് ബോധ്യപ്പെടുകയും ഡോക്ടർ പത്മൂൻ അയച്ചു കൊടുക്കുന്ന രാജിക്കത്തിൽ പറയുന്നുണ്ട്, ഈഴവരുടെ ജാത്യാഭിമാനം വളരുന്നു. അപ്പം താൻ ഇത്രയും കാലം പ്രവർത്തിച്ചിട്ടും ജാതി പോവുകയല്ല ചെയ്തത്, ജാത്യാഭിമാനം വർദ്ധിക്കുകയാണ് ചെയ്തത് എന്ന് സ്വന്തം അനുഭവത്തിലൂടെ അദ്ദേഹം മനസ്സിലാക്കുന്നു. മാത്രമല്ല 16 അദ്ദേഹം ഇത് പറഞ്ഞിട്ട് 17 മിശ്രഭോജനം നടന്നപ്പോൾ അദ്ദേഹം സഹോദരനെ ഇപ്പനെ വഴക്ക് പറയുകയാണ് ചെയ്തത്. ആദ്യം അതൊന്നും ചെയ്യാൻ ഞാൻ അനുവാദം തന്നിട്ടില്ല എന്നാണ് പറയുന്നത്. മിശ്രഭോജനത്തിൽ ജാതിക്കെതിരായി ഇന്ത്യയിൽ സമരം ചെയ്തിട്ടുള്ളവർ ആരൊക്കെയാണ്? ഫൂലയെ മുമ്പ് IVR അംബേദ്കർ തൊട്ട് നമ്മൾ സഹോദരൻ ധാരാളം ആളുകളുണ്ട്, അറിയുന്നവരും അറിയപ്പെടാത്തവരുമായിട്ടുള്ളത്. പക്ഷേ രാമമോഹനോ ദയാനന്ദനോ ഗാന്ധിജിയോ ഗുരുവോ ഒന്നും തന്നെ ജാതിക്കെതിരായ സമരത്തിലേക്ക് കടന്നു വന്നവരല്ല. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ചിരുന്ന അയ്യങ്കാളി ഉണ്ടാക്കിയ സംഘടനയുടെ പേര് സാധുജന പരിപാലന സംഘം എന്നാണ്. അയ്യങ്കാളി പുലിയ സംഘടന ഉണ്ടാക്കിയ ആളല്ലേ? പുലിയന്മാരിപ്പം കുറേ ആളുകൾ അയ്യങ്കാളി അംബേദ്കറെ എടുത്തിട്ട് ഞങ്ങളുടെ ജാതിയുടെ ആളാന്ന് പറഞ്ഞ് കൊണ്ടുവിടക്കുകയും ഗുരുവാക്കുക ഒക്കെ ചെയ്യുന്നുണ്ട്. അവർക്ക് അയ്യങ്കാളി ആരാണെന്നോ എന്താണെന്നോ അറിയാൻ മേലാത്തവരാണ്. അയ്യങ്കാളിയുടെ സംഘടനയുടെ സാധുജന പരിപാലന സംഘം ഒന്നായിരുന്നു. സാധുജനങ്ങൾ ദമിസ് ദളിതരുടെ സംഘടനയാണ്. അതിനകത്ത് പുലിയരും പറയരും കുറകരും വർണ്ണവരും ഒക്കെ ഉണ്ടായിരുന്നു. ധാരാളം 500,000+ മെമ്പർമാരുണ്ടായ സംഘടനയാണ്. പക്ഷേ നാരായണ ഗുരു ഉണ്ടാക്കിയ സംഘടനയുടെ പേര് ശ്രീനാരായണ പരിപാലന സംഘം. ഞാൻ പറഞ്ഞ പോലെ ഈഴവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സംഘടനയായിരുന്നു. ഇനി കേരളം നാരായണൻ്റെ കാലത്ത് അത്യുജ്വലമായ സമര പോരാട്ടങ്ങൾ, ഞാനിത് പറയാൻ പലർത്തും പറഞ്ഞപ്പോൾ പലരും പറഞ്ഞിരിക്കുന്നത് അക്കാലത്ത് അങ്ങനെയൊക്കെ പറ്റുമായിരുന്നുള്ളൂ, ഒറ്റയടിക്ക് അങ്ങനൊരു പരിവർത്തനത്തിന് വേണ്ടി ഗുരുവിന് ആവശ്യപ്പെടാൻ കഴിയുമായിരുന്നില്ല എന്നാണ്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ നവോത്ഥാന ചരിത്രം എന്നൊരു ചരിത്രമുണ്ടെങ്കിൽ അതിന് തുടക്കം കുറിച്ചത് ചാന്നാർ ലഹളയാണ്. 1828 തുടങ്ങി 1828 അവസാനിക്കുന്നതും 1856 പിന്നീട് തുടരുന്നതുമായ ചാന്നാർ ലഹള എന്തായിരുന്നു? ഇവിടെ ഇരിക്കുന്നവർക്ക് പലർക്കും അറിയാം, ഞാനൊന്നും നിങ്ങളോട് പഠിപ്പിക്കേണ്ട കാര്യമില്ല. കേരളത്തിലെ നെയ്യാ തെക്കൻ കേരളത്തിൽ ചോര വീഴ്ച സമരങ്ങളായിരുന്നു അല്ലേ? എത്ര പേരുടെ മുലയെരിഞ്ഞ ചരിത്രമാണ് അതിനുള്ളത്. ആ സമരങ്ങൾക്ക് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് നാരായണ ഗുരു ജനിക്കുന്നത്. ആ തൈക്കാട് അയ്യാസ്വാമിയാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഒരു ലോകം മനുഷ്യനെന്ന മുദ്രാവാക്യം ഉണ്ടാക്കുന്നത്. അതിന് ഒരു ലോകം എടുത്തു കളഞ്ഞിട്ടാണ് നാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന മുദ്രാവാക്യം ഉണ്ടാക്കുന്നത്. ഒരു ലോകം എന്നുള്ളത് എടുത്തു കളഞ്ഞു എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇനിയും ആറാട്ടുപുഴ വേലായുധ പണിക്കർ മുക്കുത്തി ലഹള നടത്തി. കേരള ചരിത്രത്തിൽ ആദ്യമായി കരുനാഗപ്പള്ളിയിൽ ആറാട്ടുപുഴയിൽ അമ്പലം പണിതത് നാരായണ ഗുരു ജനിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ശിവക്ഷേത്രം ഉണ്ടാക്കി. ശിവക്ഷേത്രത്തിലെ ശിവപ്രതിഷ്ഠ നടത്തിയ ആളാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ഞാൻ ആ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടത് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞത് അദ്ദേഹം മുക്കുത്തി ലഹള സംഘടിപ്പിച്ചു. മുക്കുത്തിലഹള സംഘടിപ്പിച്ചതെന്ന് വെച്ചാൽ അന്ന് സ്വർണം ധരിക്കാനുള്ള അവകാശമില്ല, ഈഴവാത്തി പെണ്ണുങ്ങൾക്ക് മാറമറക്കാൻ അവകാശമില്ല. ഈഴവാത്തി പെണ്ണുങ്ങളെ കരുനാഗപ്പള്ളി ചന്തയിൽ ഒരു വള്ളം നിറയെ മുക്കൂത്തിയും അച്ചിപ്പടവയുമായി വന്ന് പെണ്ണുങ്ങൾക്ക് മുക്കൂത്തി ധരിപ്പിക്കുകയും പെണ്ണുങ്ങൾക്ക് തോർത്തുകൊണ്ട് അവരെ മാറമറക്കുകയും ചെയ്ത് അവരെ ചന്തയിലൂടെ നടത്തുകയും നായർ പ്രമാണിമാർ വന്ന് അവരെ അടിക്കുകയും അവരുടെ മാറക്കച്ചകൾ വലിച്ചു മാറ്റുകയും ചെയ്തപ്പോൾ അന്ന് രാത്രികൾ തന്നെ ആ സ്ത്രീകളുടെ ഭർത്താക്കന്മാരെ വീടുകളിൽ നിന്ന് സംഘടിപ്പിച്ചുകൊണ്ടുവന്ന് വലിച്ചു കയറിയവന്മാരുടെ കുറ്റിക്കടിപ്പിച്ച ചരിത്രം ആറാട്ടുപുഴ വേദന പഠിക്കുന്ന ചരിത്രമാണെന്ന് മാത്രമല്ല കേരള ചരിത്രത്തിൽ ആദ്യമായി രക്തസാക്ഷിയാകേണ്ടി വന്ന നവോത്ഥാന നായകനായിരുന്നു ആ ആറാട്ടുപുഴ. കായംകുളം കായലിൽ അദ്ദേഹത്തെ കൊണ്ടുപോയി കുത്തിക്കൊല്ലുമായിരുന്നു. അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് നാരായണ ഗുരു ജനിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇത്രയും വലിയ പ്രക്ഷോഭങ്ങൾ
Cora bar the Prashomangal, Indian Ayan Kalda Savaram, Malayali Memorial, Irova Memorial, Bible Dagnan Maria, the Puigil, Apachende, Bible the Titan of Prashomangal, Kanara, Ayan Kalda Karshia Savaram, Logazar Tladimai, Kutikal Kadikan Lavagas Trivendi, Kurikitra Lavagas Trivendi, Arthur Tirile, E. Tirudangur Narana, E. Tirudangur Narana, Karshia Galabam, Kalima Labishkaranam. Uri wacan di enten sahabatan kita lude, nartiya kalimah labuish keranam, yatriu alik lude cawarinu, yatriu pulih kudilah katih erinje tran, kalimah malah labuish kerikan, tuladi pada nali cangan asiri permission mulade aditcha deh ille, kolam biran kibay dar, tayeng kalan nartiya sahabatam, ayeng kalan sammelan tiri bace, ah sammelan tiri kibarindade, uri sammelan lal uri wacan di enten kalabang kisah shawan, ah kalabang kisah shawan diwan airinde ala, ayeng kalan mulih cote andete, kararunda kian. Ah, sammelan itu bacaan, ayang kali itu parah itu tu, tinggal kallei malai mukshkiri kiga, angin abade itu bulek kali kalam, barak kali kalam, ada kemalala, dewasa istri kali, anda tanya jadi cina mai rendah kallei malai marat putih cikunda, buke jumper dari cikunda, jahper, jaykir dari cikunda, angka teragin cedah jertra air tulah di padina alin dia dana, itu kekayaan jertra itu sambawaan, adu boleh ni, misra bojan padina ni le misra bojanam. Apa ingin orang la samerengan la, baiknya setiagriwar setiagriam, niwatran persoalan pahlian setiagriaga, sendiri, malpati, etti le, ini ke swandri ke terus cerita orang pahlian cahatra dengan ini luar, sameran nanti kundu, pahlian cahatra tidak sameran nanti, rende berakta sah sila itu, apa ingin orang la cahitram Kerala tiri kimbol, ah kalangan tadi lejiwi cerita, oru ad, oru guru, adanya kita orang samerengan luar itu mindi illa itu baranya, ini samerengan le baiknya setiagriat, matra mana daya bisam bodi itu. Ah, samar itu lada, urido sambawa game, air itu apa sambaran urido, jadi urid chal, macam urid samar enggal guru ceracan boleh minda ada irinda, urid hal enggini an, nama guna bodha, naik enggini itu baraya betiga, itu enda ceria samsaya. Nama lada adri beram, enbat tetele airu pura pradista, airu tetele karnadi pradista, oke nama lada valar gembiru ata beri. Enbat tetele ada airu pradista rata itu ciri esemane pradista, na angeri beri itu nilai cuma pinir unda katagalan. Alah, dekam pradista, kalender tu bercuma lalu ciri an. Jangan ini bersihnya perisian berada di atas dikisah sila air berada tidak. Air terlalu itu ya, anbat terlalu orang air terlalu itu anbat terlalu lara atau pada, syaitan mana nairtanya syaitan pun dah kibikir perisian, nanti boleh dah. Kanada perisian itu mana air mu air mukal itu terlalu umbo, wajan da sami, ini ada sami tuh pilih kanada perisian nanti terundur. Apa itu menjadi budaya karya itu, beliau sambung lalu ke arah yang mati jari terlalu arya atau beraya apa sih? Wah, ini perayaan itu dunia ini. Ah, samagali ini cerita terlalu Kerala tila, adu jerama jadi berita prama samarangal nardiru. Ah, jadi berita samarangal lode, enggane pradigiri cuy, enggane nelayan itu. Ini semua samarangal lode, semua ribu pangkat itu mudra wakem lekano, kodi beri kano, semua jangan perayaan itu. Shadi ini oke, entar itu ulkul game, adi ini baru. Sidang belakang itu contoh teror jeringnya macam teringgi pergi yang dalam dana perbincangan, uru feudal viridama yang nelayan ada itu orang dah iru dalam dana perbincangan. Ayang kali, bumi kewen di samaran jadu, sanjar saudara itu samaran jadu, kuli kewen di samaran jadu, bidya bahasa itu samaran jadu, sehi teror samaran kalau berimbol, naya anu uru itu nelayan dengan ini tetap alur itu kan, ini bumi samaran berimbol karena di Alkara mundar na persen beremo, janggar na persen beremo, adiwasi la bumi persen beremo, kipper na mana jalan, ada kamera dekat na dayam, ada koran beri naib agarnam, bumi endu barai na jadi mai bende beri kiter persen mana. Apa angin yang la garing lelunum, iplo garam atla, atteram samering lelunum, samering ke tek berano, alai samering te pintu dekana dayam, jangan beri na artha ini orang na beri te, naaran na uru godi beri cilla, na naaran na uru betalla na rangi illa, aduor naaran na uru nawa dar na ayana illa alai an beri endu. Tanda jiwa da galak tenggal lel. Wira mana antara samarengal, ah samarengal itu hendurun nelayan ada yang segeri cedah yang nolla, urip perbincangan, rasmi mana ada nuik mana ada ane, nana jangan pernah ini, sahre. Di India ke artam, naraian urip unnu allamno, naraian urip mosakarana anno, naraian urip universiti kami di matra mana mana allah, naraian urip nisshema urip samuhi pariskarta wairen, pariskarta itu baraya dana reformist ayren, not nice sense. Nawodan allah, pariskarana mana dana. Sondam samudaya itu, mirwa samudaya itu, nelayan ini rena, otera anak-anak orang le, adegam tali kalah jatuh. Vivekananda ni aku cuma orang ini, Vivekananda ni pelawa karya tapi dipikirin jele al kuri legeria. Vivekananda ini sangka beri warna ala iri nol lahan, pratisastra warna mai nelayan seri. Pache, adegam beliau karya orang le paranju, enala riidi lawa dipikirin tu boleh ana, pale porum naraian urine nama kami dipikirin beri nol lahan. Adakah ini adalah samudaya itu lalu, wibawatnya saman jual karya ini lalu otter periskan meriti. Wibawatnya ini adu beri orang dari mana ada barang lori baki game, ini adalah baki yang jadi turun. Marana antara jadanggal,
വളരെ ലളിതമാക്കി ഈ ആൾ കൂടി ബഹളം ഉണ്ടാക്കുകയും പൂജാകർമ്മങ്ങൾ നടത്തുകയും ചെയ്യുന്നതിനെതിരായിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അക്കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ആചാരങ്ങളായിരുന്ന തിരണ്ടുകുളി കല്യാണം, അതുപോലെ തന്നെ പുളികുടി കല്യാണം തുടങ്ങിയവയെല്ലാം അദ്ദേഹം പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്തുണ്ടാക്കിയിട്ടുള്ള വലിയൊരു സാമൂഹ്യം, അത് ശരിക്കും പറഞ്ഞാൽ നവോത്ഥാനത്തിൻ്റെ എൻലൈറ്റൻമെൻ്റ് എന്ന് പറയുന്ന ആ ഭാഗത്തിൻ്റെ ഒരു ഭാഗമാണേത്. അറിവിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസം പ്രാധാന്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള, സർവ്വധാനാൽ പ്രധാനമാണ് എന്ന് പറയുന്ന നിലപാടെടുത്തുകൊണ്ട്, പക്ഷേ അത് തൻ്റെ സമുദായത്തിനുള്ളിൽ മാത്രമേ അത് ഒതുക്കി നിർത്തുന്നുള്ളതാണ്. അതുപോലെ തന്നെ വ്യവസായത്തിൻ്റെ പ്രാധാന്യം, അത് ഡോക്ടർ പൽപ്പു അദ്ദേഹത്തെ നിർബന്ധിച്ചതിൻ്റെ ഫലമായിട്ടാണ് വ്യാവസായിക സങ്കല്പ സമ്മേളനം അദ്ദേഹം നടത്തുന്നത്. അങ്ങനെ അത്തരം പരിവർത്തനങ്ങൾ പരിവർത്തന രംഗത്ത് അദ്ദേഹം നിൽക്കുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ 1916-17 നാരായണഗുരുവിൽ വലിയൊരു പരിവർത്തനം നമ്മൾ കാണുന്നുണ്ട്. ആ പരിവർത്തനം അദ്ദേഹത്തെ സംഘടനയിൽ നിന്നും രാജിവെച്ചുകൊണ്ട് തനിക്ക് ജാതിയും മതവുമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വളരെ പെട്ടെന്നുള്ള ഒരു ട്രാൻസിഷൻ, ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ അദ്ദേഹത്തിൽ നമ്മൾ കാണുന്നുണ്ട്, വലിയൊരു പരിവർത്തന ഘട്ടം. അപ്പോൾ സഹോദരൻ അയ്യപ്പൻ ജാതി മത നശീകരണത്തെ ലക്ഷ്യമാക്കി മുദ്രാവാക്യം ഉയർത്തിയെങ്കിൽ, ഒരു ജാതി എന്ന ഒരു മുദ്രാവാക്യത്തിലേക്ക് ഗുരു വരുന്നുണ്ടെങ്കിലും, മിശ്രഭോജന ഘട്ടത്തിൽ ആദ്യം സഹോദരനെ എതിർത്തെങ്കിലും പിന്നീട് സഹോദരൻ ചെന്ന് കടന്നു സംസാരിക്കുമ്പോൾ അദ്ദേഹം മഹാസന്ദേശം എഴുതി കൊടുക്കുന്നുണ്ട്. മനുഷ്യരുടെ വേഷം, ഭാഷ എന്നിവ ഒന്നാകിയാൽ ഒന്നിച്ചെന്ന് ഭക്ഷിക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം, കാരണം അദ്ദേഹത്തിന് തൻ്റെ ജീവിതത്തിന് തൻ്റെ സന്ദേശങ്ങൾ ഒരുപക്ഷേ തെറ്റിപ്പോയി എന്നും താൻ ഉയർത്തിക്കൊണ്ടുവന്ന പ്രത്യയശാസ്ത്രങ്ങൾ പലതും തൻ്റെ സമുദായം പോലും തന്നെ തിരസ്കരിക്കുന്നെന്നും ബോധ്യപ്പെടുമ്പോൾ അദ്ദേഹം അതിന് എതിരെ പ്രതികരിച്ചുകൊണ്ടാണ് 16 സംഘടന എന്ന് പുറത്തു വരുന്നതും 17 എനിക്ക് ജാതിയും മതവും ഇല്ല എന്നുള്ള പ്രഖ്യാപനം ഉയർത്തിക്കൊണ്ടുവരുന്നതും. ആ പ്രഖ്യാപനത്തിലൂടെ ഗുരു തൻ്റെ അതുവരെയുള്ള ജീവിതത്തെ അതിജീവിക്കുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പക്ഷേ അതിൽ നിന്ന് ഊർജം കൊണ്ട സഹോദരൻ അയ്യപ്പനാണ് പിന്നീട് യഥാർത്ഥത്തിൽ ഈ സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ ഒരു മുന്നണിയിലേക്ക് വരുന്നതും. ജാതിയും മതവും ദൈവവും നശിച്ചുകൊണ്ട് എല്ലാ അടിമത്തങ്ങളുടെയും പ്രഭവസ്ഥാനം ഹിന്ദുമതമാണ് എന്നും, ഹിന്ദുമതം നാമാവശേഷമാകുമ്പോൾ ഇന്ത്യ നന്നാകുമെന്നും, അന്ന് ഇന്ത്യ സ്വയം ഭരിക്കുമെന്നും, അതുവരെ ഇന്ത്യ കരയേണ്ടി വരുമെന്നും പറഞ്ഞുകൊണ്ട് മാത്രമല്ല എല്ലാവരുടെയും കണ്ണുനീരിനും ചോരയ്ക്കും ഒരേ നിറമാണ് എന്ന് പറഞ്ഞ സഹോദരൻ അയ്യപ്പനാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ കേരളത്തിലെ നവോത്ഥാനത്തിൻ്റെ ഒരു ചരിത്രം നമുക്ക് പറയണമെങ്കിൽ നവോത്ഥാനത്തിൻ്റെ ചരിത്രം തുടങ്ങേണ്ടത് അവിടെ നിന്നാണെന്നുള്ള ഒരു എളിയ അഭിപ്രായമാണ് എനിക്കുള്ളത്. എന്തായാലും ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നാരായണ ഗുരു മോശക്കാരനാണെന്നോ അദ്ദേഹം ഒരു നവോത്ഥാന നായകൻ എന്ന് പറയുന്ന സ്ട്രിക്റ്റ് അർത്ഥത്തിൽ നമുക്കതിനെ കാണാൻ കഴിയുന്ന എന്നും, ഒരു സമുദായ പരിഷ്കർത്താവ് എന്ന നിലയിൽ നാരായണ ഗുരു നമുക്ക് സ്ഥാപിക്കുന്നതിൽ തെറ്റില്ല എന്നും, അതേസമയം കേരളത്തിൻ്റെയോ ഇന്ത്യയുടെയോ നവോത്ഥാന ചരിത്രം ഇനിയും പരിശോധിക്കപ്പെടേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വാക്കുകൾ തൽക്കാലം അവസാനിപ്പിക്കുന്നു. ഒരു താരതമ്യം കൂടി ആവശ്യമാണ്. നാരായണ ഗുരു തൻ്റെ ദൈവദശകം എഴുതുന്ന കാലഘട്ടത്തിൽ സഹോദരൻ സയൻസ് ദശകം എഴുതിയ ആളാണ്. നിങ്ങളത് പരസ്പരം താരതമ്യം ചെയ്ത് നന്നായിരിക്കും. എല്ലാം ദൈവമാണ്, എല്ലാം ദൈവമാണ്, എല്ലാം ദൈവമാണ് എന്ന് നാരായണ ഗുരു പറഞ്ഞ കാലത്ത് എല്ലാം ദൈവമല്ല എന്നും സയൻസിനെയാണ് തൊഴേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള സഹോദരൻ അയ്യപ്പൻ്റെ വളരെ പ്രസിദ്ധമായ സയൻസ് ദശകം എന്നൊരു കൃതിയുണ്ട്. ഈ രണ്ട് കൃതികളും കൂടി ഒന്ന് താരതമ്യം ചെയ്ത് വായിക്കുന്നത് നന്നായിരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ തൽക്കാലം അവസാനിപ്പിക്കുന്നു. വളരെ പ്രൗഢഗംഭീരവും വിജ്ഞാനപ്രദവുമായ പ്രഭാഷണം നടത്തിയ ശ്രീ രാജഗോപൽ വാഗത്താനത്തിന് നന്ദി. ഇനി അടുത്തത് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയാണ്. നിങ്ങൾക്ക് ഇവിടെ ഇതിനകം തന്നിട്ടുള്ള പേപ്പറിൽ ചോദിക്കുവാനുള്ള ചോദ്യങ്ങൾ എഴുതി തരിക. ഇവിടെ ഒരു ഇത് ഒരു ഒരു ഇതിന് ചോദ്യം ഒന്നും പറയാൻ പറ്റില്ല, ഒരു വെല്ലുവിളി പോലെ ഒരു പേപ്പർ തുണ്ടിൽ എഴുതി തന്നിട്ടുണ്ട്. നമുക്ക് അത് ഞാൻ വായിക്കാൻ പോവുകയാണ്. നമ്മൾ ഓരോരുത്തരും ഇത്തരം രീതിയിൽ എഴുതി തന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് വായിക്കാൻ പോവുകയാണ്. ഇത്തരം രീതിയിൽ എഴുതി തന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പരിപാടി നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എല്ലാ ആളുകൾക്കും ചോദ്യം ചോദിക്കാനുള്ള അവസരം വേണം. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരം രീതിയിലുള്ളത് ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത് ഞാൻ വായിക്കുകയാണ്. ശ്രീ വാഗത്താനം, താങ്കൾ നാരായണ ഗുരുവിൻ്റെ പൊരുത്തക്കേട് അവതരിപ്പിച്ചത്
വേണ്ടത്ര പഠിക്കാതെയും യുക്തിഹീനവുമായാണ് താങ്കൾ സംശയമായി ഉന്നയിച്ച കാര്യങ്ങളെ വ്യക്തമാക്കി തരാൻ ഈ വേദിയിൽ ഞാൻ തയ്യാറാണ്. അവസരം തരാൻ ധൈര്യമുണ്ടോ? ഡോക്ടർ എം ആർ യശോധരൻ. എനിക്ക് അല്ല ഒരു കാര്യം, ഈ ഇതിന് പറയട്ടെ ഇതിന് ഇതിന് അവസരം കൊടുക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വ്യത്യസ്തമായ അല്ല ചർച്ചയ്ക്ക് ഇത് ഇതിലുള്ള ഒരു കാര്യം, പ്ലീസ് ഇരിക്കുക, അല്ല ശബ്ദമുണ്ടാക്കാതിരിക്കുക, പ്ലീസ് പ്ലീസ്. സുഹൃത്തുക്കളെ, നമ്മളെ ഈ സംഘാടകർ എന്നുള്ളതാണ് നമ്മൾ പ്രഭാഷണ പരിപാടിയാണ്. പ്രഭാഷണ പരിപാടി കഴിഞ്ഞിട്ട് ഇതൊരു സംവാദമല്ല. അത് പ്രഭാഷണത്തിൽ അല്ല, ഈ വേറൊരാൾ പ്രസംഗിക്കണമോ വേണ്ടയോ എന്ന കാര്യം തീരുമാനിക്കേണ്ടത് ഞാനല്ല, അത് സംഘാടകരാണ് തീരുമാനിക്കേണ്ടത്. അതാണ് ഞാൻ അത് അങ്ങോട്ട് കൊടുത്തത്. ഇതിനു മറുപടിയായി വേറൊരാൾ പ്രസംഗിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടതിൻ്റെ സംഘാടകരാണ് ഞാനല്ല, അത് സംഘാടകർ കൊടുക്കേണ്ട വിഷയമാണ്. മറിച്ച് നിങ്ങൾ ഞാൻ പറഞ്ഞതിനുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ചോദിച്ചാൽ എന്നാൽ കഴിയുന്ന മറുപടി തരാം. ഇത് കേൾക്കൂ, ഒരു മറുപടിയും ആത്യന്തികമായ മറുപടിയല്ല. അവസാനത്തെ മറുപടി എൻ്റെ പ്രഭാഷണം ഒന്നും അവസാനത്തെ മറുപടിയല്ല, അബ്സല്യൂട്ട് ട്രൂത്ത് അല്ല. ഇതെല്ലാം നമ്മൾ അപേക്ഷികമായിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലാതെ നിങ്ങൾക്ക് വേറെ ആൾക്ക് പകരം പ്രഭാഷണം നടത്തണമെങ്കിൽ അത് സംഘാടകർ സമ്മതിക്കണം, ഞാനല്ല തീരുമാനിക്കേണ്ടത്. സംശയം ചോദിച്ചാൽ എന്നാൽ കഴിയുന്ന പറയാം. നമ്മൾ അല്പം കുറച്ചുകൂടിയൊക്കെ നമ്മൾ ഒരു ആത്മസംയമനം പാലിക്കണമെന്നാണ് നമ്മൾ അഭ്യർത്ഥിക്കുന്നത്. എന്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. നമ്മളൊരു സൊസൈറ്റിയാണ്, ഒരു ബഹുസ്വര സമൂഹമാണ്. അപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും. ഒരാൾ വ്യത്യസ്തമായ അഭിപ്രായം ഒരു പ്രഭാഷകൻ പറഞ്ഞാൽ അന്നേരം ആ സ്റ്റേജിൽ തന്നെ മറുപടി പറയണം, നമ്മൾ ശാഠ്യം പിടിക്കരുത്. നമ്മൾ ഈ പരിപാടി തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞതാണ് ഇതൊരു സംവാദമല്ല, പ്രഭാഷകൻ്റെ അഭിപ്രായങ്ങൾ നമുക്ക് സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യാം, പക്ഷേ നിങ്ങളുടെ സംശയങ്ങളോ എതിരഭിപ്രായങ്ങളോ ചോദിക്കാം, അതിന് പ്രഭാഷകൻ മറുപടി പറയും. അതിന് എല്ലാവരും ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരു സംവാദ പരിപാടിയായിട്ടല്ല നമ്മൾ ഇത് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ പരിപാടിയുടെ രീതികൾ അംഗീകരിക്കണമെന്നാണ് വിനീതമായി അഭ്യർത്ഥിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് സംശയം വേണമെങ്കിലും എഴുതി തരാം, പ്രഭാഷകനെ സംസാരിക്കും. പ്രഭാഷകനെ സംസാരിക്കാൻ അനുവദിക്കുക എന്ന ജനാധിപത്യ മര്യാദ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ചോദ്യം ചോദിക്കാം, പ്രഭാഷകന് സംസാരിക്കാൻ അനുവദിക്കുക എന്ന ജനാധിപത്യ മര്യാദ നമ്മൾ അവലംബിക്കേണ്ടതുണ്ട് എന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ദയവായി ക്ഷമിക്കുക, നിങ്ങൾക്ക് എന്ത് ചോദ്യങ്ങൾ വേണമെങ്കിലും എഴുതാൻ ചോദിക്കാം, അതിന് മറുപടി കിട്ടും. സർ കുറച്ചുകൂടി ഒരു പരിഷ്കൃത സമൂഹമായി നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. നമ്മളിത്ര അസഹിഷ്ണരാകേണ്ട കാര്യമൊന്നുമില്ല. 1988 അരിവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ശേഷം അവിടെ കുറിച്ചിട്ട വരികൾ, ജാതിഭേദം മതദ്വേഷം ഏതുമില്ല, സർവരും സ്വത്തേന വാഴുന്ന മാതൃകാസ, ഇതിനോട് എനിക്ക് വിയോജിപ്പൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഇന്ത്യൻ കോൺടെസ്റ്റിൽ, ഞാൻ പറഞ്ഞത് കേൾക്കൂ, ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ എന്താണ് ഇന്ത്യയിലെ നവോത്ഥാനത്തിൻ്റെ ഇന്ത്യയിലെ മുഖ്യ പ്രശ്നമെന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഒന്ന് ഇന്ത്യൻ അതല്ലെങ്കിൽ തത്വചിന്ത എന്ന പേരിൽ അവതരിപ്പിക്കപ്പെട്ട വേദാന്തവും, അതുപോലെ ആ വേദാന്തം അവതരിപ്പിക്കപ്പെടുന്നത് ഇന്ത്യയിലെ ഭീകരമായ ജാതി വ്യവസ്ഥയും. ആ ജാതി വ്യവസ്ഥയെക്കുറിച്ച് പറയാൻ ഞാൻ അന്നേരം പറഞ്ഞു ഒരു 2-3 മണിക്കൂർ വേറെ തന്നെ എടുക്കേണ്ടി വരും ആ വിഷയങ്ങൾ. ആ ജാതി വ്യവസ്ഥയെ ഭേദിച്ചുകൊണ്ടല്ലാതെ ഇന്ത്യൻ വേദാന്തങ്ങളെയും ഇന്ത്യൻ ജാതി വ്യവസ്ഥയെ നിഷേധിച്ചുകൊണ്ടല്ലാതെ ഇന്ത്യയിൽ ഒരാൾക്കും പുരോഗമനകാരിയാകാൻ കഴിയില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൽ ചുരുക്കം. അതിൽ ഏതറ്റം വരെ ആർക്കൊക്കെ പോകാൻ കഴിഞ്ഞിട്ടുണ്ട്,
അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഒരു ജാതി എന്ന് പറയുന്നതുകൊണ്ട് ജാതി ഇല്ലാതാവില്ല, ഒരു മതം എന്ന് പറയുന്നതുകൊണ്ട് മതം ഇല്ലാതാക്കാൻ കഴിയില്ല. അതല്ലെ മതേതരമായിട്ടെങ്കിലും ഉയർന്ന് മുന്നോട്ട് പോകേണ്ടെന്ന ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്കായിരിക്കണം പോകേണ്ടതല്ലേ, സാമൂഹിക പരിവർത്തനത്തിലേക്ക് നവോത്ഥാനത്തിലേക്കായിരിക്കണം പോകേണ്ടത്. അതിനാണ് ഞാൻ ആദ്യം നവോത്ഥാനം എന്താണ് എന്ന് പറഞ്ഞത്. നവോത്ഥാനം എന്ന് പറയുന്നത് മതത്തിനു പകരം മനുഷ്യത്വത്തെ സ്ഥാപിക്കലാണ്, ജാതിയെ സ്ഥാപിക്കലല്ല നവോത്ഥാനം. അതാണ് നവോത്ഥാനം എന്താണെന്ന് ആദ്യം ഞാൻ പറഞ്ഞത്. യൂറോപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കത്തോലിക്ക സഭയെ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് കത്തോലിക്ക സഭയെ പരിഷ്കരിച്ചുകൊണ്ട് മാർട്ടിൻ ലൂതറിനെ പോലുള്ള ആളുകൾ കടന്നു വന്നുവെങ്കിൽ അതിനെ പാടെ നിഷേധിച്ചുകൊണ്ട് പുരോഹിതന്മാർ അടക്കം കുപ്പായങ്ങൾ ഊരി എറിഞ്ഞുകൊണ്ടാണ്, അതാ വൈക്കിളിപ്പിൻ്റെ ഒക്കെ കാര്യം ഞാൻ പറഞ്ഞത്, ഊരി എറിഞ്ഞുകൊണ്ട് മതത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് നവോത്ഥാനം യൂറോപ്പിലുണ്ടാവുന്നത്. അതുകൊണ്ടാണ് യൂറോപ്പിൽ പിന്നീട് പുരോഗമന പ്രസ്ഥാനം വരുന്നതും. ഞാൻ പറഞ്ഞല്ലോ ഡാർവിൻ്റെയും മാർസിൻ്റെയും നിഷയുടെയും ഒക്കെ ചരിത്രം പറഞ്ഞത്, അതൊക്കെ വിശദീകരിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. അത് വെറുതെ ഒരു ദിവസം ഇങ്ങനെ ഉയർന്നു വന്നാൽ ലോകത്തിലെ മതസംഘടനകൾ ഫാസിസ്റ്റുകൾ എക്കാലഘട്ടത്തിലും പേടിച്ചത് നാല് താടിക്കാരെയാണ്. നാല് താടിക്കാരെ, ഒന്ന് ഒരു താടിക്കാരൻ ഡാർവിനാണ്, മറ്റൊരു താടിക്കാരൻ മാർസാണ്, മറ്റൊരു താടിക്കാരൻ ഫ്രോയിഡാണ്, വേറൊരു താടിക്കാരൻ നിഷയാണ്. ഈ താടിക്കാരെ പേടിക്കാൻ കാരണം എന്താ വെച്ചാൽ അതുവരെ മതം ഉയർത്തിക്കൊണ്ടുവന്ന തത്വശാസ്ത്രങ്ങളെ തവിടുപൊടിയാക്കാൻ കഴിഞ്ഞത് ഇവർക്കാണ്. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ഈ പറഞ്ഞ കുറേ തത്വചിന്തകന്മാരുടെയും കലാകാരന്മാരുടെയും ശാസ്ത്രജ്ഞരുടെയും കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് യൂറോപ്യൻ നവോത്ഥാനം ഉണ്ടായത്. ആ നവോത്ഥാനം പൂർണ്ണമായും നിഷേധിച്ചത് മതത്തെയാണ്. ആ മതനിഷേധത്തിൻ്റെ പശ്ചാത്തലത്തേക്ക് നാരായണ ഗുരുവിന് ഇവിടെ വരെ എത്താൻ കഴിഞ്ഞു എന്നല്ലോ ചോദ്യമുള്ളൂ എൻ്റെ അത്. ഇനി ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ജാതി വ്യവസ്ഥ എന്ന് പറയുന്ന ഇന്ത്യൻ ഫ്യൂഡലിസത്തിൻ്റെ, ഇന്ത്യൻ ജന്മിത്തത്തിൻ്റെ, ഇന്ത്യൻ മുതലാളിത്തത്തിൻ്റെ ഇന്നത്തെയും എന്നത്തെയും ആയുധമായ ജാതി വ്യവസ്ഥ, ആ ജാതി വ്യവസ്ഥയെ എവിടം വരെ നിഷേധിച്ചു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതിനെ നിഷേധിച്ചുകൊണ്ടല്ലാതെ, നിർജാതിക്കാരനായ അല്ലാതെ, നിർമ്മതക്കാരനായി നിന്നുകൊണ്ടല്ലാതെ, കുറഞ്ഞ പക്ഷം മതേതരവാദിയെങ്കിലുമായി നിന്നുകൊണ്ടല്ല നമുക്ക് ഇന്ത്യയിലെ ജന്മിത്വത്തെ ഒന്നും ചോദിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോഴും ദലിതൻ ഭൂമി ചോദിച്ചാൽ അവന് നേരെ വെടിയുണ്ടി ഉതിർക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്, ഏത് പക്ഷത്തുള്ളവർ. ഭൂമി ചോദിക്കുമ്പോൾ, ദലിതൻ ചോദിക്കുമ്പോൾ, കെ പി യോഹന്നാൻ 2,525 ഏക്കർ ചോദിച്ചാൽ ആർക്കും പ്രശ്നമില്ല. മനസ്സിലായി പറഞ്ഞത്, കെ പി യോഹന്നാനും തങ്കു ഭരതനെ പോലുള്ളവന്മാർ അല്ലെങ്കിൽ മൈക്കിൾ ടോമിനെ പോലുള്ള ആളുകൾ 385 ഏക്കർ മൂന്നാറിൽ പിടിച്ചെടുത്ത് കുരിശ് സ്ഥാപിക്കുമ്പോൾ ആർക്കും ഒരു പ്രതിഷേധമില്ല. പക്ഷേ ലാഹയിലെ ആദിവാസി കുടിൽ കെട്ടിയാൽ, അരിപ്പയിൽ കുടിൽ കെട്ടിയാൽ ഇവിടെ പ്രശ്നമുണ്ടാകും. എന്തുകൊണ്ട് പ്രശ്നമുണ്ടാകും? എന്തുകൊണ്ട് പ്രശ്നമുണ്ടാകും? അത് ആ ജന്മിത്തത്തിൻ്റെ ചോദ്യം ചെയ്യലിൻ്റെ പ്രശ്നമാണ്. അതാണ് അയ്യങ്കാളി നേരിട്ടത്, അതിനാണ് അയ്യങ്കാളി തരണം ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അത്തരം ജന്മിത്വ വിരുദ്ധമായ സമരങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെയാണ് ഒരു ജാതി എന്ന മുദ്രാവാക്യം എവിടം വരെ എത്തുമെന്നാണ് ഞാൻ ചോദിച്ചുള്ളൂ. അല്ല, എനിക്ക് നാരായണ ഗുരുവിനെ നിഷേധിച്ചിട്ട് അവാർഡൊന്നും വേണ്ട. ഞാൻ നാരായണ ഗുരു ഗാന്ധിജി പരാജയപ്പെട്ട അവിടെയാണ്, ഗാന്ധിജി പരാജയപ്പെട്ടതും നമ്മൾ എന്തിനാ ഗാന്ധിജി പരാജയപ്പെട്ടതും ഗാന്ധിജി പരാജയപ്പെട്ടത് എവിടെയാണ്? ഗാന്ധിജിയെ കൊന്നതാരാണ്? പ്ലീസ്, അത് വേണ്ട, അത് വേണ്ട. ഗാന്ധിജിയെ കൊന്നത് ഗാന്ധിജി കൊണ്ടുനടന്ന മതമാണ്. ഗാന്ധിജി കൊണ്ടുനടന്ന ഭഗവത്ഗീതയാണ് ഗാന്ധിജിയെ കൊന്നത്, അല്ലേ? അല്ലെന്ന് നിങ്ങളെന്ന് പറഞ്ഞാൽ നോക്കുന്നത്, ഗാന്ധിജിയെ കൊന്നവരെ കഴുത്തി കക്ഷത്തിലിരുന്ന ഭഗവത്ഗീതയാണ്. കൊല്ലുന്നത് തെറ്റല്ല എന്നാണ് അയാളെ പഠിപ്പിച്ചത്. കൊല്ലണമെന്നാണ് ഭഗവത്ഗീത പറയുന്നത്. കൊല്ലണമെന്ന് പറയുന്ന ഭഗവത്ഗീത ഗാന്ധിജിയും കയ്യിൽ പിടിച്ചു, കൊന്ന ഭഗവന്നവൻ്റെ കയ്യിൽ ഭഗവത്ഗീത ഉണ്ടായിരുന്നു. ചാബേക്കർ സഹോദരന്മാർ തൂക്കിലേക്ക് കയറി പോകുമ്പോൾ അവരുടെ മൂന്ന് പേരുടെ കയ്യിൽ ഭഗവത്ഗീത ഉണ്ടായിരുന്നു. ആ ഭഗവത്ഗീതയാണ് ഗാന്ധിജിയെ കൊന്നത്. ഞാൻ പറഞ്ഞു, മതത്തെ ഗാന്ധിജിക്ക് പറ്റിയ പരാജയം മതത്തെ രാഷ്ട്രീയത്തിൽ സന്നിവേശിപ്പിച്ചു. നമ്മൾ പറയുന്ന എന്താ മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ, മതത്തിലേക്ക് മതത്തെ രാഷ്ട്രീയത്തിൽ സന്നിവേശിപ്പിച്ചു. അതിനെ മതവിരുദ്ധമായ ഒരു നിലപാടിലേക്ക്, അംബേദ്കറെ പോലുള്ള ആളുടെ മതവിരുദ്ധമായ നിലപാടിലേക്ക്. നീ എൻ്റെ ഒരു അഭിപ്രായം പറയാൻ മേലേ, നിങ്ങൾക്ക് തെറ്റാണെങ്കിൽ അത് നിഷേധിക്കാം. നിങ്ങൾക്ക് എഴുതി പോസ്റ്റർ എഴുതുകയോ ആദ്യം എഴുതുകയോ കത്തെഴുതുകയോ ഒക്കെ ചെയ്യാം, ഞാനതിനൊന്നും നിഷേധിക്കുന്നില്ല. ഞാൻ പറഞ്ഞത്, ഒരേ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾ എടുക്കുന്ന നിലപാടിൻ്റെ പ്രശ്നങ്ങളാണ് പറഞ്ഞത്. എനിക്കിപ്പം നാരായണ ഗുരുവിനെ നിഷേധിച്ചിട്ട് ഗാന്ധിയെ നിഷേധിച്ചുകൊണ്ടൊന്നും എനിക്ക് അവാർഡ് ആരും തരാനൊന്നും പോകുന്നില്ല. എനിക്കതുകൊണ്ട് കൂടുതൽ ലാഭമൊന്നും ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. ഞാനതല്ല പറഞ്ഞത്, നമ്മളൊരു പ്രത്യയശാസ്ത്രപരമായ നിലപാടിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിനെ പ്രത്യയശാസ്ത്രപരമായും ചരിത്രപരമായും ഈ പ്രസംഗം ഉപദേശി പ്രസംഗങ്ങളോട് എനിക്കൊരു താല്പര്യം. പറഞ്ഞല്ലോ, നിങ്ങൾ മതം പഠിക്കുന്ന ഉപദേശിമാരുടെ പ്രസംഗം കേട്ട മതം പഠിച്ചാൽ നിങ്ങൾ തകരും.
നിങ്ങൾ ആ ഗ്രന്ഥം വായിക്കുക, മലയാളത്തിൽ കിട്ടും. അപ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്ന പറഞ്ഞത്. അതുകൊണ്ട് അതിൽ നാരായണഗുരു മോശക്കാരനാണെന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞില്ല, ഞാനോട് പറയത്തുമില്ല. പറഞ്ഞത് നാരായണഗുരു നവോത്ഥാന നായകനല്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. നാരായണഗുരു ഒരു സമുദായ പരിഷ്കർത്താവാണെന്ന കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പിന്നെ വൈകുണ്ഠസ്വാമിയെ തിരുവിതാംകൂർ നവോത്ഥാന നായകനായി വിലയിരുത്താൻ കഴിയുമോ, അതൊരു പ്രശ്നമാണ്. നമ്മുടെ ഇവിടെ തന്നെ നമുക്ക് പറയാനുള്ള ഒരു കാര്യം, പക്ഷേ വൈകുണ്ഠസ്വാമിക്ക് സ്വാമിയുടേതായ ചില ചരിത്ര പ്രസക്തികളുണ്ട്. പിന്നെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഇനി ക്ഷേത്രങ്ങളെല്ലാം പറഞ്ഞ് തൊഴിൽശാലകളാണ് നമുക്ക് ആവശ്യമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ സാഹചര്യം കാരണവും വ്യക്തമാക്കാമോ? കാരണം ഇതിലേക്ക് ഞാൻ വന്നാൽ വീണ്ടും നമ്മൾ കൺഫ്യൂഷനിലേക്ക് പോകും. ഇപ്പം നാരായണഗുരു അമ്പലങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെ സ്ഥാപിച്ച് നടക്കുന്ന കാലത്ത് നമ്മുടെ പൽപ്പു അദ്ദേഹത്തോട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ പറഞ്ഞ ഭാഷ ഇത് തന്നെയാണ്, കള്ളസ്വാമി വേഷം കെട്ടി നടന്നിട്ട് കാര്യമില്ല, സാമൂഹ്യ പരിഷ്കരണ ഭേദിയിലേക്ക് ഇറങ്ങണമെന്ന് പൽപ്പു പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം വ്യാവസായിക പ്രദർശനത്തിന് തയ്യാറാവുന്നത്. ഈ ചരിത്രം അതിനല്ലേ രേഖയുണ്ട്. അതായത് നാരായണഗുരു ഒരു ഘട്ടത്തിൽ ഈ അമ്പലവും പള്ളിയും അല്ല അമ്പലവും ആരാധനയും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. അവസാനം പൽപ്പുവിൻ്റെ നിർബന്ധ പ്രകാരമാണ് സാമൂഹ്യ പരിഷ്കരണപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലേക്ക് അദ്ദേഹം പോകുന്നത്. മാത്രമല്ല, ഈ നാരായണഗുരുവിനെ നിലനിർത്തിയതും നാരായണഗുരുവിനെ ഇത്തരമൊരും വേദിയിലേക്ക് കൊണ്ടുവന്നതും ഡോക്ടർ പൽപ്പും കുമാരനാശാനുമാണ്. കുമാരനാശാൻ ഏതാണ്ട് 15 വർഷം ഈ SNDP സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹമാണ് ഈ പരിപാടികൾ അവതരിപ്പിക്കുന്നതും നാരായണഗുരുവിനെ കൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നത് എന്നുള്ളത് SNDP യോഗത്തിൻ്റെ ചരിത്രമാണ്. അപ്പോൾ അങ്ങനെ ആണ് നാരായണഗുരു പുതിയ മുഖം ലഭിക്കുന്നതും. അതുകൊണ്ട് പക്ഷേ ഒരു പ്രത്യേകത, അദ്ദേഹം അത്തരം കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നുള്ള കാര്യം സംശയമില്ലാത്ത കാര്യമാണ്. തെറ്റാണേന്ന് തോന്നിയാൽ ആ തെറ്റ് സമ്മതിക്കാവുന്ന ഒരു വിശാല മാനസികാവസ്ഥ അല്ല മനോബോധം നാരായണഗുരുവിനുണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അത് തന്ത്രത്തിലെ എൻലൈറ്റൻമെൻറ്റ് ഒരു ഭാഗമാണ്. അങ്ങനെ വിദ്യാഭ്യാസ രംഗത്തേക്കുള്ള ഒരു പരിഷ്കരണ പ്രവർത്തനത്തിൽ അദ്ദേഹം നാരായണഗുരു കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ അത് ഒരു ജനകീയമായതായിരുന്നില്ല, സാമുദായികമായിട്ടുള്ളൊരു നിലപാടിലേക്കാണ് അദ്ദേഹം വന്നതെന്നാണ് പറയുന്നത്. ഞാൻ ഒരു കാര്യം പറയാം, തിരുവനന്തപുരത്ത് അദ്ദേഹം തന്നെ സ്ഥാപിച്ച ഒരു ക്ഷേത്രത്തിൽ രണ്ട് പുലേരിക്ക് പ്രവേശിക്കാൻ വന്നപ്പോൾ നാരായണഗുരു അവിടെ നിറങ്ങിപ്പോവുകയാണ് ചെയ്തത്. അപ്പോൾ രണ്ട് കൂട്ടരും കൂടെ അമ്പലത്തിലെ രണ്ട് കൂട്ടരും കൂടെ വന്നിട്ട് ഒരു കൂട്ടർ പറഞ്ഞ് അവരെ നമ്മൾ തർക്കം തീർക്കാനാണ് നാരായണഗുരു എന്ന് വരുന്നത്. ആ തർക്കം തീർക്കാൻ വരുന്ന സമയത്ത് ഗുരുവിൻ്റെ വരുമ്പോൾ രണ്ട് പേര് പുറത്ത് നിൽക്കുന്നു. അപ്പോൾ അവർ നാരായണഗുരു ചതാരാധിക്കുന്നു, അതവിടുത്തെ രണ്ട് പുലയരാണ്. അവരുടെ ആവശ്യം എന്താണെന്ന് ചോദിച്ചപ്പം പറഞ്ഞു അവർക്ക് അമ്പലത്തിൽ പ്രവേശിക്കണം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ രണ്ട് കൂട്ടരും പറഞ്ഞു അത് ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്ന്. അപ്പം ഗുരു പറഞ്ഞു അപ്പം നിങ്ങൾ തമ്മിലത്തെ അഭിപ്രായ വ്യത്യാസം എന്ന് ചോദിച്ചാൽ അദ്ദേഹം പോയെന്നാണ് മനസ്സിലായി പറഞ്ഞത്. താൻ സ്ഥാപിച്ച ക്ഷേത്രത്തിൽ അധസ്ഥിരെ പ്രവേശിപ്പിക്കുന്ന കാര്യത്തിൽ നാരായണഗുരു അതിന് അന്നേരം കൃത്യമായി നാരായണഗുരു പറയരുതോ അവരെ അമ്പലത്തിൽ പ്രവേശിപ്പിക്കണമെന്ന്? പക്ഷേ അതേ സമയത്ത് സഹോദരൻ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? സഹോദരൻ പറഞ്ഞത് ഈഴവരെല്ലാം നമ്പൂതിരിമാരാകാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഈഴവർ തങ്ങളുടെ ക്ഷേത്രത്തിൽ തന്നെക്കാൾ താഴ്ന്ന ജാതിക്കാരെ പ്രവേശിപ്പിക്കാൻ എന്ന് തയ്യാറാകുന്നുവോ അന്നു മാത്രമേ ഈഴവന് രക്ഷ കിട്ടത്തുള്ളതാണ് സഹോദരൻ ഇപ്പം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന രണ്ടാളുകളുടെ രണ്ട് സമീപനങ്ങളെക്കുറിച്ചാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന് പറഞ്ഞ നാരായണഗുരുവിൻ്റെ മുദ്രാവാക്യം തികച്ചും ശരി തന്നെയാണ്, അതിനോടൊന്നും എനിക്ക് വിയോജിപ്പൊന്നുമില്ല. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യൻ സഹോദരൻ അയ്യപ്പനെ മുദ്രാവാക്യത്തോട് ശ്രീനാരായണപുരമായി ഗുരു. അത് അവസാനം ഞാൻ പറഞ്ഞല്ലോ, ലാസ്റ്റ് അവസാന ഘട്ടത്തിൽ 16-17 കാലഘട്ടത്തിൽ നാരായണഗുരു വളരെ കൃത്യമായും തനിക്ക് ജാതി മതം ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സന്ദേശം ഉറക്കിയ കാര്യം ഞാൻ പറഞ്ഞു. കാരണം അനുഭവത്തിലൂടെ താൻ ഉയർത്തിക്കൊണ്ടുവന്ന പ്രസ്ഥാനം നിങ്ങൾക്കറിയാവോ, നാരായണഗുരുവിനെതിരെ കേസ് കൊടുത്ത പ്രസ്ഥാനം SNDP, നാരായണഗുരുവിനെതിരെ കേസ് കൊടുത്ത പ്രസ്ഥാനമാണ് SNDP. നാരായണഗുരുവിനെ പ്രതിയാക്കിക്കൊണ്ട് നാരായണനെ പ്രതിയാക്കിക്കൊണ്ട്, കാരണം അദ്ദേഹം സ്ഥാപിച്ച് വളർത്തിയെടുത്തൊരു പ്രസ്ഥാനം അദ്ദേഹത്തെ തന്നെ പ്രതിയാക്കുന്ന അതുണ്ടാവുന്നില്ലെന്ന് ആര് പറഞ്ഞു? അത് എനിക്കെന്തിനാ തരുവോ തരുന്നേ? അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് നാരായണഗുരു അവസാന ഘട്ടത്തിൽ സഹോദരൻ അയ്യപ്പനോട് പൊരുത്തപ്പെട്ടുവിടുകയും നാരായണഗുരു അവസാന ഘട്ടത്തിൽ സഹോദരൻ അയ്യപ്പൻ്റെ മുദ്രാവാക്യങ്ങളോട് സമരസപ്പെടുന്നുണ്ടെന്ന് ഉള്ളത് ശരിയാണ്. എന്താ കുഴപ്പം? ജാതിയാൽ അടഞ്ഞു പോയ സമൂഹങ്ങൾ നിലനിന്ന ചുറ്റുപാടിൽ സ്വന്തം സമുദായ നവീകരണത്തിലൂടെ മാത്രമേ മാനവികാശയമായ നവോത്ഥാനം സാധ്യമാവുകയുള്ളൂ. അതിനോട് എനിക്ക് ചോദിക്കുന്നു, ജാതിയാൽ അടഞ്ഞു പോയ സമൂഹത്തിൽ സ്വന്തം സമുദായ നവീകരണം, അവിടെ ഞാൻ പറഞ്ഞല്ലോ വളരെ കൃത്യമായ നവീകരണം എന്താണ്, നവോത്ഥാനം എന്താണ് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചതാണ്. സാമുദായിക നവീകരണത്തിന് പോയവരൊക്കെ തന്നെ സമുദായത്തിൻ്റെ ആളുകളായി പോയി തീർന്നിട്ടുള്ള
ചരിത്രമാണ് കേരളത്തിലെങ്കിലും ഉള്ളത്. നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് തന്നെ ചില ആൾ സമുദായത്തെ നന്നാക്കാൻ പോയിട്ട് അവസാനം ഒരു കമ്മ്യൂണിസ്റ്റുകാരായിട്ടല്ല ജാതീയന്മാരായിട്ട് മാറിപ്പോയ ചരിത്രം കേരളത്തിലുണ്ട്. സമുദായ സമീകരണമല്ല, സാമൂഹ്യ നവീകരണമാണ് വേണ്ടത്, സാമൂഹ്യ പരിവർത്തനമാണ് വേണ്ടത്. സമൂഹം എന്നത് സമുദായത്തിനകത്ത് നിൽക്കുന്നൊരു സാധനമല്ല, നമുക്കൊരു കോസ്മോപോലിറ്റൻ വിശ്വ പൗരത്വത്തിൻ്റെ ഒരു സാത്മ അല്ലെങ്കിൽ ഒരു സമ മനോഭാവമാണ് ഉണ്ടാകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അക്കാലത്ത് ജാതിയിലൂടെ ഉണ്ടായ ഡീഗ്രഡേഷൻ ജാതിയിലൂടെ തന്നെ അപ്ഗ്രേഡ് ചെയ്യുകയല്ലേ ഗുരു ചെയ്തത്, മറ്റെന്താണൊരു വഴി? ഭീകരമായ ജാതി വ്യവസ്ഥയാണ് അന്നുണ്ടായിരുന്നത്. അന്നത്തെ ജാതി വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, എന്നാ പറയേണ്ടത് എന്ന് പറഞ്ഞാൽ മനുഷ്യന് മൃഗത്തിൻ്റെ പോലും വില കൊടുക്കാത്ത അതിഭീകരമായിരുന്നൊരു കാലഘട്ടത്തിൽ അതിനെതിരെ കേരളത്തിൽ നടന്നുള്ള സമരങ്ങൾ എന്താണ് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ജാതിക്കെതിരായ അത്യുജ്വലമായ പോരാട്ടങ്ങൾ കേരളത്തിൽ നാരായണ ഗുരുവിൻ്റെ കാലത്തിന് മുമ്പ് തന്നെയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, മുലയെരിഞ്ഞ് എത്രയോ ചരിത്രങ്ങൾ തിരുവിതാംകൂർ ചരിത്രത്തിലുണ്ട് എന്നും അതേ നാരായണ ഗുരു ജീവിക്കുന്ന കാലഘട്ടം തന്നെയാണ് നടക്കുന്ന പുലയലകളകൾ എന്ന പേര് പറഞ്ഞുകൊണ്ട് കൊല്ലം ജില്ലയിൽ നടന്നിട്ടുള്ള സമരങ്ങളും അതിനെതിരെ നടത്തിയിട്ടുള്ള അയ്യങ്കാളിയുടെയും വെള്ളിക്കരച്ചോതിയുടെയും ദൈവത്താൻ്റെയും ഒക്കെ സമരങ്ങളും ഒരുകയിൽ അപ്പച്ചൻ എന്ന് പറയുന്ന കുമാരഗുരു നടത്തിയ സമരങ്ങളും അങ്ങനെ അറിഞ്ഞും അറിയാതെയുമുള്ള ധാരാളം ആളുകൾ കണ്ടെന്ന് ഇങ്ങനെ വൈക്കം സത്യാഗ്രഹത്തിൽ പോലും വൈക്കം സത്യാഗ്രഹത്തിൽ ചുണ്ണാമ്പ് കൊണ്ട് കണ്ണെടുത്തപ്പെട്ട് കണ്ണ് കാഴ്ച പോയത് രണ്ട് പുലയർക്കാണ്. ഞാൻ പറഞ്ഞ അത്തരം സമരങ്ങൾക്കിടയിലൊക്കെ ഇറങ്ങുകയും കണ്ണിന് കാഴ്ച പോവുകയും അടികൊള്ളുകയും തൊഴികൊള്ളുകയും ചെയ്ത ധാരാളം ആളുകളുടെ ചരിത്രം കേരളത്തിലുണ്ട്. അങ്ങനെ ജാതിക്കെതിരായ സമുദായ സമരം എന്ന് പറഞ്ഞാൽ അത് സാമുദായികമായ ഒരു സമരമല്ല, തികച്ചും ജാതി നശീകരണത്തിൽ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സമരമാണ്. അംബേദ്കറെ പോലുള്ള ആളുകൾ മുന്നോട്ട് വെച്ചതും ജാതി നശീകരണത്തിന് മുദ്രാവാക്യമാണ്. അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് ആണ് അംബേദ്കറുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി. പക്ഷേ ഇന്ന് ജാതി സംഘടനകൾ അംബേദ്കറൊക്കെ ഉയർത്തിക്കൊണ്ട് അവർ ജാതിയുടെ ആളാണെന്നൊക്കെ രീതി, അത് അവർക്ക് വിവരമില്ലാതെ പോയതിനെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ജാതിക്കെതിരായ സമരം എന്ന് പറയുന്നത് അത് ജാതി സമുദായത്തെ നന്നാക്കിക്കൊണ്ടുള്ള സമരമാണ് എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു സമീപനം തന്നെയാണ് എന്നാണ് എനിക്കതിനെക്കുറിച്ച് പറയാറുള്ളത്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നത് വിശദീകരിക്കാം, അതിലെന്താ വിശദീകരണം വേണ്ടത്? ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നത് അശാസ്ത്രീയമായ ഒരു മുദ്രാവാക്യമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു ജാതി എന്ന് പറഞ്ഞാൽ ഏത് ജാതി എന്ന് ആരും പറഞ്ഞിട്ടില്ല, ഒരു മതമെന്ന് പറഞ്ഞാൽ ഏത് മതമെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായും ഒരു ജാതി ഒരു മതം എന്ന് പറയുന്നതിനകത്ത് വലിയൊരു പുരോഗമനപരമായിട്ടുള്ള ഒരു പ്രശ്നമില്ല എന്ന് തന്നെ മാത്രമല്ല, പിന്നീട് അദ്ദേഹത്തിൻ്റെ സാഹിത്യകൃതികൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹം ഇത്തരത്തിലല്ല പ്രതികരിച്ചത് എന്നാണ് ഞാൻ തെളിവുകൾ സമേതം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. കാരണം അദ്ദേഹം പറഞ്ഞ ജാതി മതമൊക്കെ എന്ന് പറയുക ഹിന്ദുമതം തന്നെ ആയിരുന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അത്തരം ഒരു പരിപ്രേക്ഷ്യത്തിനപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ ഗുരുവിന് കഴിഞ്ഞിരുന്നില്ല എന്നുള്ള ഒരർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ ഒന്നും അർത്ഥം നാരായണ ഗുരു മോശക്കാരനാണ് എന്നോ അല്ലെ അദ്ദേഹം അല്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കർത്താവല്ല എന്നൊന്നുമല്ല, കൃത്യമായും സാമൂഹ്യ പരിപ്രേക്ഷ്യത്തിൽ സാമൂഹിക പരിവർത്തനത്തിൽ അദ്ദേഹം പ്രതികരിച്ചത് ഒരു സാമുദായിക പക്ഷത്തെയാണ് എന്ന് മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിച്ചത്. അല്ലാതെ നിലവിലുള്ള അല്ലെങ്കിൽ സമകാലികമായിട്ടുള്ള വലിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും അഭിസംബോധന ചെയ്യാനും അതിന് പരിഹാരം നിർദ്ദേശിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല എന്നുള്ള ഒരു നിലപാടാണ് എനിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്, ഞാൻ പറയാൻ ശ്രമിച്ചത്. പിന്നെ ഇവിടെ എന്നോട് ചോദിച്ചതിന് അല്ലെങ്കിൽ പ്രതികരണം നടത്താം പകരം പ്രസംഗം നടത്താം എന്നൊക്കെ പറഞ്ഞത് എനിക്കതൊന്നും യാതൊരു വിയോജിപ്പുള്ള ആളല്ല. ഞാനീ പറഞ്ഞത് മുഴുവൻ ശരിയാണെന്നോ ഇതിനപ്പുറത്തേക്കൊരു സത്യമില്ലെന്നോ എന്നുള്ള യാതൊരു ധാരണയുള്ള അത്ര ഒരു വിഡ്ഢിയല്ല ഞാൻ പറഞ്ഞത് മുഴുവൻ ശരിയാണ് എന്ന് മാത്രം ധരിക്കുന്ന ഒരാളല്ല. ഇതിനെതിരെ ആർക്കഭിപ്രായം പറയാൻ അവകാശമുണ്ട്. പ്രത്യക്ഷേ ഒരു കാര്യം സത്യമാണ്, നവോത്ഥാനം എന്ന പേര് പറഞ്ഞുകൊണ്ട് മൽപ്പാൻ്റെയും കിൽപ്പാൻ്റെയും മതവാദികളുടെയും ചരിത്രം എഴുതിയിട്ട് അത് നവോത്ഥാനമാണെന്ന് അവതരിപ്പിക്കാൻ ആര് ശ്രമിച്ചാലും അത് നവോത്ഥാനമല്ല എന്ന് പറയാനുള്ള ഒരു സാമൂഹ്യ ബാധ്യത എനിക്കുണ്ട് എന്നതുകൊണ്ടും എൻ്റെ ഒരു മുതൽ നവീകരണവും നവോത്ഥാനവും രണ്ടാണ് എന്നും അതിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഇവിടെ നവോത്ഥാനത്തെക്കുറിച്ചുള്ള ധാരാളം പ്രസംഗങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രസംഗം നടത്ത മുഴുവൻ മതനേതാക്കന്മാരാണ്. മതനേതാക്കന്മാർ കാന്തപുരത്തിൻ്റെ ജാഥയുടെ പേര് നവോത്ഥാന ജാഥ എന്നായിരുന്നു. കാന്തപുരം നടത്തിയ ജാഥയുടെ പേര് നവോത്ഥാന ജാഥ എന്നാണ്. പെണ്ണുങ്ങൾ വളകുടുത്തി പോകാൻ പാടില്ല എന്ന് പറയുന്ന ഇന്ത്യയിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഇസ്ലാമിക തീവ്രവാദിയുള്ള ഒരാളാണ് കാരണം അല്ലേ ആ അങ്ങേര് നവോത്ഥാന ജാഥ നടത്തുമ്പോൾ നവോത്ഥാനം എന്താണെന്നുള്ളതൊരു വലിയ പ്രശ്നമായിട്ട് നമ്മുടെ മുന്നിൽ വരുമെന്നതുകൊണ്ട് നവോത്ഥാനം ഞാൻ പറഞ്ഞു നവോത്ഥാനത്തിന് ഉൽപ്പന്നങ്ങളായിരുന്നു ഈ പറഞ്ഞ മാനവികതയും അതുപോലെ തന്നെ ജനാധിപത്യവും സെക്യുലറിസവും എന്നൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് നാരായണ ഗുരുവിൻ്റെ സന്നിപ്പം വന്ന ചോദ്യം ഇതാണ്, നാരായണ ഗുരുവിലെ ആദ്യ ശിഷ്യന്മാർ ഈ ഒരു ഗുരു അതിൻ്റെ ശിഷ്യന്മാരും എന്നൊക്കെ ഉള്ള രീതിയിലേക്കല്ല നമ്മൾ പ്രശ്നങ്ങളെ കാണേണ്ടത്. ആ ഗുരു പ്രതിദാനം ചെയ്തിരുന്ന പ്രത്യയശാസ്ത്രം നാരായണ ഇപ്പം മന്നത്ത് പത്മനാഭൻ NCDP ആദ്യകാലത്ത് മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്.
പക്ഷേ മന്നത്ത് പത്മനാഭൻ എസ് എൻ ഡി പി വന്ന് മെമ്പർഷിപ്പ് എടുത്തത് കൊണ്ട് എസ് എൻ ഡി പി യോഗം ഈടവരുടെ അല്ലാതാകുന്നില്ല. ഉണ്ടെങ്കിലും അതുകൊണ്ട് അദ്ദേഹം അതുകൊണ്ട് ഈഴവരുടെ സംഘടന അല്ലാതാകുന്നില്ല. കാരണം എസ് എൻ ഡി പി യോഗത്തിലെ ഭരണഘടനയും മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈഴവരുടെ സംഘടനയാണെന്നും അത് ഈഴവർക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന് പറഞ്ഞിരിക്കുമ്പോൾ പിന്നെ നമുക്ക് അതിനപ്പുറത്തേക്ക് ഒരു തെളിവിലേക്ക് പോകേണ്ട കാര്യമില്ല എന്നാണ്. അപ്പോൾ അതുകൊണ്ട് എതിരെ സംസാരിക്കാൻ ആഗ്രഹമുള്ളവർ എതിരെ സംസാരിക്കാം, അതിനുള്ള ജനാധിപത്യ അവകാശം എല്ലാവർക്കുമുണ്ട്. ഞാൻ പറയുന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം അതൊരു ശരിയാണെന്നില്ല. പക്ഷേ എന്തായാലും നാം നുണകൾ മാത്രം കേട്ട് വരുന്നൊരു സമൂഹത്തിലിരിക്കുന്ന നമ്മളാണ്. കാരണം നവോത്ഥാനത്തെ നവീകരണത്തെക്കുറിച്ച് മാത്രമല്ല ചരിത്രത്തെ തന്നെ വളരെ വളച്ചൊടിച്ച് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ ആ ചരിത്രത്തിലെ അല്പം ചില വളവുകളെങ്കിലും പരിശോധിക്കാനുള്ള ഒരു എളിയ ശ്രമം മാത്രമാണ് ഞാൻ നടത്തിയതെന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. നാരായണ ഗുരു പറഞ്ഞത് ഈഴവ ജാതിയെക്കുറിച്ചാണോ എന്നാണ്, ആണോ ഇല്ലയോ ഇനി ഞാനത് വിശദിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ ഈ പുസ്തകം എഴുതിയ ഒരു 10 വർഷം മുമ്പാണ്, ഇന്നൊന്നും എഴുതിയ പുസ്തകമൊന്നുമല്ല. അല്ലെ ഈ വിഷയം കാര്യം ചെയ്ത് നിരവധി വേദികളിൽ നമ്മളത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ പറയാൻ ശ്രമിക്കുന്ന അടുത്ത കാലത്ത് പറയാൻ ശ്രമിച്ചൊരു കാര്യം, ഈ കേരളത്തിലെ നവോത്ഥാനത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അല്ലെ ഉണ്ടാകുന്ന ഉണ്ടാകാത്ത ചരിത്രം പരിശോധിക്കുമ്പോൾ സഹോദരൻ അയ്യപ്പൻ എന്ന് പറയുന്ന ആൾ യഥാർത്ഥത്തിൽ ഈ കേരളത്തിലെ നവോത്ഥാനത്തിൻ്റെ യഥാർത്ഥ അല്ലെങ്കിൽ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുന്നത്. പക്ഷേ ആ സഹോദരനെയും അടക്കമുള്ള ആളുകൾ തമസ്കരിക്കുന്ന ബോധപൂർവമായ ചില മാധ്യമ വേലകൾ നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ സഹോദരൻ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് സഹോദരൻ മാത്രമല്ല കേരളത്തിലെ സോഷ്യലിസത്തെക്കുറിച്ച് മാർസിനെക്കുറിച്ചൊക്കെ ആദ്യമായി കേരളത്തിൽ കൊണ്ടുവരുന്ന വിഷയം കൊണ്ടുവരുന്നത് സഹോദരനാണ്. അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നെങ്കിലും ലെനിനെക്കുറിച്ച് ആദ്യം ഒരു ലേഖനം എഴുതുന്നത് സഹോദരനെ പേരാണ്. സഖാവ എന്ന വാക്ക് മലയാളത്തിന് സംഭാവന ചെയ്യുന്നത് സഹോദരനെ പേരാണ്. അതുപോലെ തന്നെ സോഷ്യലിസത്തെക്കുറിച്ചുള്ള ആദ്യ ലേഖനം എഴുതുന്നത് സഹോദരൻ അയ്യപ്പനാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ അദ്ദേഹം സൂക്ഷിച്ചിരുന്ന കയറി വരുന്നിടത്ത് സൂക്ഷിച്ച എബ്രഹാലിംഗൻ്റെ ഒരു ചിത്രമാണ്. അതിൻ്റെ അടിയിൽ അടിമയാകാനും ഉടമയാകാനും എനിക്ക് ആഗ്രഹമില്ല എന്നൊരു വാചകം എഴുതി വെച്ചിരുന്നു. വളരെ കൃത്യമായും ഈ പാശ്ചാത്യ അല്ല യൂറോപ്യൻ നവോത്ഥാനത്തിൻ്റെ ആ അലയോലികൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവിടുത്തെ ഒരു നവോത്ഥാനത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് തന്നെ മതവിരുദ്ധമായിട്ടും ജാതി വിരുദ്ധമായി ജാതി നശീകരണത്തിൽ കേന്ദ്രീകൃതമായിട്ടുള്ള പരിപാടികൾ അവതരിപ്പിച്ച ആളാണ് സഹോദരൻ എന്നതുകൊണ്ട് ഞാൻ ഞങ്ങളെപ്പോലുള്ള ആളുകൾ കരുതുന്നത് സമരോത്സവ യുക്തിവാദത്തിൻ്റെയും നവോത്ഥാനത്തിൻ്റെയും യഥാർത്ഥ നേരവകാശ സഹോദരൻ അയ്യപ്പനാണ് എന്നതുകൊണ്ട് നാരായണ ഗുരു ഒട്ടും ചേർന്നല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. വളരെ സജീവമായ ഒരു പങ്കാളിത്തം കൊണ്ട് ശ്രേഷ്ഠമായ ഒരു പരിപാടിയായി മാറി എന്നാണ് എനിക്ക് തോന്നുന്നത്. വിരുദ്ധമായ അഭിപ്രായങ്ങൾ ഒരു ജനാധിപത്യ സമൂഹത്തിലുണ്ടായിരിക്കും. ഒരു ബഹുസ്വര സമൂഹം എന്ന് പറയുന്നത് തന്നെ അങ്ങനെയാണ് രൂപപ്പെട്ടു വരുന്നത്. വിരുദ്ധ അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ തന്നെ വേണ്ടി വന്നാൽ നമുക്ക് ഭാവിയിൽ സംഘടിപ്പിക്കാൻ നമ്മൾ തയ്യാറാണ്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ചർച്ചയുടെ ഭാഗമായി വന്ന ചർച്ചയുടെ അല്ല പ്രഭാഷണത്തും തുടർന്ന് വന്ന ചോദ്യോത്തരങ്ങളുടെ ഭാഗമായി വന്ന ചിന്തകൾ വീണ്ടും നമ്മളെ ചുറ്റും അവശേഷിക്കും. നമുക്കതിൻ്റെ പുറകെ വീണ്ടും സഞ്ചരിക്കേണ്ടതുണ്ട്. അതൊന്ന്. എസൻസ്, കേരളത്തിലും ലോകത്ത് എമ്പാടുമുള്ള ശാസ്ത്ര കുതുകികളുടെ സ്വതന്ത്ര ചിന്തകരുടെ ഒരു കൂട്ടായ്മയായി രൂപപ്പെട്ടു വന്നിട്ട് ഒരു കൊല്ലമാകുന്നതേ ഉള്ളൂ. ഇതിൻ്റെ 1-ാമത്തെ വാർഷികം ഒക്ടോബർ 1-2 തീയതികളിൽ എറണാകുളത്ത് വെച്ച് എസൻഷ്യ എന്ന പേരിൽ നമ്മൾ ആഘോഷിക്കുകയാണ്. വളരെ വിജ്ഞാനപ്രദമായ ഒരുപാട് എസൻഷ്യയുടെ നോട്ടീസുണ്ട്. വളരെ വിജ്ഞാനപ്രദമായ നിരവധി പ്രഭാഷണങ്ങളും ഒക്കെ അതിനകത്തുണ്ട്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം. ഏതായാലും എല്ലാവർക്കും നന്ദി. വീണ്ടും തുടർന്നും എസൻസിൻ്റെ തിരുവനന്തപുരം യൂണിറ്റിൻ്റെ പരിപാടികൾ ഉണ്ടായിരിക്കും. വിജ്ഞാനപ്രദമായ അല്ലെങ്കിൽ ആലോചനാമൃതമായ അത്തരം പരിപാടികളിൽ പങ്കെടുക്കാൻ എല്ലാവർക്കും അവസരമുണ്ട്. എല്ലാവർക്കും നന്ദി. നമസ്കാരം. അറിവ് ആർജിക്കുന്നതിനുള്ള സാമ്പ്രദായിക മാർഗങ്ങളിൽ നിന്നും ആധുനിക മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് ശാസ്ത്രതത്വങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള നിരീക്ഷണങ്ങളാണ്. ജീവിതത്തിലെ സമസ്ത മേഖലയിലും ശാസ്ത്രീയമായ സമീപനം മനുഷ്യ സമൂഹത്തെ നിരന്തരം പരിഷ്കരിച്ചു എന്നത് നിസ്തർക്കമായ കാര്യമാണ്. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും കൈകോർത്ത് സാമൂഹ്യ ജീവിതം കൂടുതൽ സുരക്ഷിതവും ആയാസരഹിതവും മെച്ചപ്പെട്ടതുമാക്കി. സമാന്തരമായി ഭൗതികമായ നവീകരണവും പരിഷ്കരണവും ഒരു സമൂഹം എന്ന നിലയിൽ മനുഷ്യൻ ആർജിച്ചുവെങ്കിലും ദൈവം, മതവിശ്വാസം, കപട ചികിത്സകൾ എന്നിങ്ങനെയുള്ള മേഖലയിൽ ചിന്താപരമായ ജഡത്വം ബഹുഭൂരിപക്ഷവും ഇന്നും പിന്തുടരുന്നു. ശാസ്ത്ര തത്വങ്ങളെ ചിന്താപരമായ നവീകരണത്തിന് ഉപയുക്തമാക്കാൻ സാധിക്കാതെ പോകുന്നത്
അന്ധവിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായ ജീവിതചര്യകളെ മുറുകെ പിടിക്കുന്നത് മൂലമാണ്. ഭൗതികമായ വിപ്ലവം ഒരു പുരോഗമന സമൂഹത്തിൻ്റെ ജീവവായുവാകുമ്പോൾ ചർച്ചകളും സംവാദങ്ങളും അനിവാര്യമാകും. സംഘടനാ തലത്തിൽ എസിൻസ് കൈവരിച്ച നേട്ടങ്ങൾ അത്ര തന്നെ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് നൽകുന്നു. ഒരു പുരോഗമനാത്മക സമൂഹം എന്ന നിലയിൽ നിന്ന് വീക്ഷിക്കുമ്പോൾ നമുക്ക് കൈമോശം വന്ന ഭൗതികമായ സത്യസന്ധതയെ സംഘടനാ തലത്തിൽ പുനരുജ്ജീവിപ്പിക്കുന്നതിനും മാനവികതയിൽ ഊന്നിയ ശാസ്ത്രീയ സമീപനം ആധാരമാക്കിയുള്ള ചിന്താ പദ്ധതിയുമായി സ്വതന്ത്ര ചിന്തകരുടെ ഒത്തുചേരലിലേക്ക് നിങ്ങളെ ഏവരെയും കുടുംബസമേതം സ്വാഗതം ചെയ്യുന്നു. ഏറണാകുളത്ത് ഏവരെയും സ്വാഗതം ചെയ്യുന്നു.